ഹലോ എക്സാമിനർ പ്ലസ് വൺ ഫാമിലി, എല്ലാ മക്കളും ഇവിടെ ഉണ്ടോ? എക്സാമിനറിന്റെ എല്ലാ പവർഫുൾ മക്കളും ഇവിടെ ഉണ്ടെങ്കിൽ ആ എനർജിയും നിങ്ങളുടെ ആ എക്സൈറ്റ്മെന്റ് ഒക്കെ ലൈവ് ചാറ്റിൽ കാണിക്കുക. ഇന്ന് നമ്മളൊരു വെടിക്കെട്ട് ചാപ്റ്റർ ആണ് ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ലോസ് ഓഫ് മോഷൻ ആണ്. വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ പ്ലസ് വൺ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഏറ്റവും കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഫിസിക്സിന്റെ സിലബസില് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്റർ ഒക്കെ വെറും വേസ്റ്റ് ആണ്. ഫോർത്ത് ചാപ്റ്റർ ആക്ച്വലി വെറും വേസ്റ്റ് ആണ്. കാരണം ആ ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ എന്താ പഠിക്കുന്ന അറിയോ? ഈ ചാപ്റ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ഫോർത്ത് ചാപ്റ്ററും പഠിക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങളൊന്നും കുറെ ഒന്നും ഇല്ല. ചെറുപ്പം മുതലേ കേട്ട കാര്യങ്ങളല്ലേ ഈ സ്പീഡും വെലോസിറ്റിയും ഒക്കെ അല്ലെ? അത് കുറച്ച് 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 മസാലയൊക്കെ ആഡ് ചെയ്ത് പഠിക്കുന്നുള്ളൂ. ഈ ചാപ്റ്ററിലാണ് ആക്ച്വൽ ഫിസിക്സ് നിങ്ങൾ പഠിക്കാൻ പോകും. ഈ ചാപ്റ്ററിലാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും അരിസ്റ്റോട്ടിൽ ഉണ്ടാക്കിയ ചെറിയ മണ്ടത്തരവും ഗാലീലിയോ അതെങ്ങനെ കറക്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളും അങ്ങനെ പല പല പുതിയ കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ പോകും. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയേ പറ്റുള്ളൂ. കുറെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. എന്ന് മാത്രമല്ല, നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് കറക്റ്റ് ആയി അറ്റൻഡ് ചെയ്താൽ നിങ്ങളുടെ ഡിസംബർ ക്രിസ്മസ് പരീക്ഷയും വളരെ സിമ്പിൾ ആയിട്ടും അതിന് ശേഷം വരാനിരിക്കുന്ന പബ്ലിക് എക്സാമും ഫുൾ മാർക്ക് കിട്ടാവുന്ന രീതിയിലും കൂടിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. വെറുതെ കോൺസെപ്റ്റ്സ് പറഞ്ഞ് മാത്രം പോവല്ല, നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും വൃത്തിയായിട്ട് എടുത്തു തന്നിട്ടേ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയുള്ളൂ. ഓക്കെ, അത് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്റെ കൂടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സും മോഷൻ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ലൈനും പ്ലെയിനും പഠിച്ച മൂന്ന് ചാപ്റ്റേഴ്സ് ഓൾറെഡി പഠിച്ചവരാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാൻ ഇവിടെ ഫുൾ സാധനം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് ഫുൾ മാർക്ക് നിങ്ങളെ കൊണ്ട് ഉറപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോളൂ. നിങ്ങൾക്ക് അറിയാം, അറിയില്ലേ മക്കളെ? അറിയുമെങ്കിൽ എല്ലാവരും ലൈവ് ചാറ്റിൽ കുറച്ച് ഫയർ ഇമോജി ഇടുക. നമുക്ക് അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം ഇന്നത്തെ ക്ലാസ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു അനൗൺസ്മെന്റ് നിങ്ങളുമായി ഷെയർ ചെയ്യണം. ഞാൻ വിചാരിച്ചു, ഞാൻ ചെറിയൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മ്യൂസിക് കണ്ടന്റും ഒരുപക്ഷെ ചിലപ്പോൾ കുറച്ച് സയന്റിഫിക് ആയിട്ട് അലൻ സാർ ഇടുന്ന പോലത്തെ കണ്ടന്റ് ഒക്കെ ഇടാനാണ് പ്ലാൻ ചെയ്തത്. ഒന്നും തീരുമാനമായിട്ടില്ല, എങ്കിലും ഞാൻ ചെറിയ വീഡിയോ ഞാൻ സിത്താറ് വായിക്കുന്ന എടുത്ത് അങ്ങോട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പലർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, പലരും കണ്ടിട്ട് ഓൾറെഡി 1000 വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും അതിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാണ്. നിങ്ങളുടെ അനുഗ്രഹത്തോടെയും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണ്ടി വരും, എന്നാലേ നമുക്ക് നമ്മുടെ ഈ ചാനൽ ഗ്രോ ചെയ്ത പോലെ, ഇതും ഒരു കുഞ്ഞു ചാനലാണ്, ആ ചാനൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ആ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യാത്തവരൊക്കെ ചെക്ക്ഔട്ട് ചെയ്യുക. ഞാൻ ലൈവ് ചാറ്റിൽ അതിന്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ വേണേ ലിങ്ക് എവിടെയും കോപ്പി പേസ്റ്റ് എല്ലാം ചെയ്ത് വെച്ചോ, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ പോയി കാണരുത്, ഇപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴേലും പോയി ആ ഒന്ന് കണ്ടാ മതി. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ ഇല്ല? ഓക്കെ, അപ്പൊ ആ കാര്യം അവിടെ നിന്ന് ആ വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒക്കെ പോയി നിങ്ങൾ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബേഴ്സ് 600 പേരൊക്കെ ആയിട്ടുള്ളൂ. നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ, കുറച്ച് മുമ്പ് തുടങ്ങിയിട്ടുള്ളൂ. 1000 ഒക്കെ അടുപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ, നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ നടക്കും. ഓക്കെ, അതൊക്കെ നിങ്ങളങ്ങോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എനിവേ, കമ്മിങ് ബാക്ക് ടു അവർ ക്ലാസ് ടുഡേ. നമ്മുടെ എന്തൊക്കെ ചാപ്റ്റർ ഇതാണ്? ലോസ് ഓഫ് മോഷൻ ആണ്. മറക്കരുത്, നാളത്തെ ക്ലാസ് ഇതാണ്. നമ്മുടെ സ്വന്തം അനുമിസിന്റെ അടുത്ത ചാപ്റ്റർ ആയ കെമിക്കൽ ബോണ്ടിങ് ആണ്. അപ്പൊ കെമിക്കൽ ബോണ്ടിങ് ആയിരിക്കും നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന ചാപ്റ്റർ. അതിനുശേഷം ആയിരിക്കും സ്ട്രക്ചർ ഓഫ് ആറ്റവും, അതിന് പിന്നെ പീരിയോഡിക്കൽ പ്രോപ്പർട്ടീസും വരാൻ പോകുന്നത്. ഓക്കെ, കാരണം കെമിക്കൽ ബോണ്ടിങ് കുറച്ച് വെറുപ്പിക്കൽ ടഫ് ചാപ്റ്റർ ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അങ്ങോട്ട് പഠിച്ച് തീർത്തേക്കാം. ഓക്കെ, അപ്പൊ നാളത്തെ ക്ലാസ് ആരും മിസ് ചെയ്യരുത്. ഈ ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ അനുമിസ് വെള്ളം പോലെ ആക്കി തരും. നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ വന്നിരിക്കുക. ഓക്കെ, റെഡി? ശരി, അപ്പൊ ഡയലോഗ് കഴിഞ്ഞു, ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്ന തന്നെ നമുക്ക് ഈ ക്ലാസ് റൂമിൽ തുടങ്ങിയ ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങ് ആകാശത്തിലേക്ക് പോവാം. ആകാശം എന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ അപ്പുറത്തേക്ക് പോവാം, അതായത് ബഹിരാകാശം, എം ടി സ്പേസിൽ പോവാം. ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ? അപ്പൊ എം ടി സ്പേസിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഞാനുണ്ട്, ഒരു മാങ്ങയുണ്ട്, നമ്മുടെ സ്വന്തം അലൻസാറും ഉണ്ട്. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ ഈ മാങ്ങയെ മെല്ലെ, ഭയങ്കര പവർ ഒന്നും ഇല്ല, മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താൽ, നിങ്ങൾ ഫ്ലിക്ക് ചെയ്താൽ അലൻസാറിന് ആ മാങ്ങ കൊള്ളുവോ, അലൻസാറിന് മേത്ത് ആ മാങ്ങ കൊള്ളുവോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. കൊള്ളുവോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ചെറുതായി ഒന്നൊന്ന് മുട്ടി കൊടുത്താൽ അലൻസാറിന് മേത്ത് കൊള്ളും? കൊള്ളൂലേ? കൊള്ളൂലേ? കൊള്ളൂ ഇല്ല എന്നൊക്കെ പറയുന്നു. സാർ ഇത് താഴേക്ക് പോകുന്നു. മക്കളെ, ഇവിടെ എംപ്റ്റി സ്പേസ് ആണ്. ഇവിടെ എർത്തിന്റെയും സണ്ണിന്റെയും ഒന്നും ഗ്രാവിറ്റി ഇല്ല. ഇതിങ്ങനെ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് താഴേക്കും പോല, മുകളിലേക്കും പോല, നേരെ പോയി അലൻസാറിനെ ഇടിക്കും, അത്രേ ഉള്ളൂ. വേറെ ആരും ഇല്ല ഇവിടെ. ഞാൻ ഒന്ന് മുട്ടി കൊടുത്ത അലൻസാറിനെ പോയി തട്ടില്ലേ? തട്ടില്ലേ? തീർച്ചയായിട്ടും തട്ടും സാർ, ഒരു സംശയവും ഇല്ല. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ മക്കളെ, അലൻസാറിനെ ഞാൻ കുറച്ചും കൂടി ദൂരെ നിർത്തുന്നോളാം പറഞ്ഞു.
എന്നിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ മെല്ലെ ഒന്ന് മുട്ടി കൊടുക്കുന്നുള്ളൂ, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്നുള്ളൂ. വീണ്ടും അലൻ സാറിനെ പോയി തട്ടില്ലേ, തട്ടില്ലേ സാർ, തട്ടും, ഒരു സംശയമില്ല, നേരെ പോയി തട്ടും. താഴേക്കൊന്നും പോവോ, താഴേക്ക് പോവാ പറയരുത്, താഴേക്ക് പോണ ഗ്രാവിറ്റി വേണം സാർ, എംപ്റ്റി സ്പേസിൽ എവിടെ ഗ്രാവിറ്റി സാർ, ചുറ്റുപറ്റത്ത് ഏർത്തും സണ്ണും ആരും ഗ്രാവിറ്റി കൊടുക്കാനില്ല. അപ്പൊ സാറെ എന്ത് ചെയ്യും, നേരെ എന്ന് സംഭവിക്കില്ലേ, സംഭവിക്കും. അങ്ങനെയാണ് ഞാൻ അലൻ സാറിന് അവിടെയല്ല, അലൻ സാറിന് ഞാൻ 100,000 കിലോമീറ്റർ അല്ലെ 1 കോടി കിലോമീറ്റർ അകലെയാണോ നിർത്തിയെങ്കിലോ, അല്ലെ ഒരു ഈ ഒരു 100,000 ലൈറ്റ് ഇയർ അകലെയാണോ നിർത്തിയെങ്കിലോ, എംപ്റ്റി സ്പേസിലാണ് 100,000 ലൈറ്റ് ഇയർ, ലൈറ്റിന് 100,000 വർഷം എടുക്കും അവിടെ എത്താൻ വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിലും തട്ടുവോ, അങ്ങനെയാണെങ്കിലും തട്ടും സാർ, കാരണം ഈ മാങ്ങ എത്ര വേണം പോയിക്കൊണ്ടിരിക്കും. വേറെ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ, ഗ്രാവിറ്റി ഇല്ല, വേറെ ഫ്രിക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ മാങ്ങ എത്ര നാൾ വേണേ അങ്ങനെ സഞ്ചരിച്ചോളും, ശരിയല്ലേ? ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലേ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമല്ലേ. എന്നാൽ ഇത് ആർക്ക് അറിയില്ലായിരുന്നു, നമ്മുടെ അരിസ്റ്റോട്ടിൽ ചേട്ടൻ ഇത് അറിയില്ലായിരുന്നു, അരിസ്റ്റോട്ടിൽ ചേട്ടൻ ഇത് അറിയില്ലായിരുന്നു. നിങ്ങൾക്കറിയാ ഈ മാങ്ങേന്റെ മുകളിൽ നിങ്ങൾ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ തോ ഈ അലൻ സാറിനെ അങ്ങ് അങ്ങ് പോയി ഇടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? പുഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം ചെറുതായി തട്ടി കൊടുത്ത് പിന്നെ ഞാൻ ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫോഴ്സിനെ സീറോ ആക്കിയാലും ഈ മാങ്ങ എന്ത് ചെയ്തോളൂ, മൂവ് ചെയ്തുകൊണ്ടിരിക്കും, മോഷനിലായിരിക്കും. ഇതിനെ മോഷനിൽ ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചെറുതായിട്ട് കൊടുക്കുക, പിന്നെ ഫോഴ്സ് ഞാൻ റിമൂവ് ചെയ്താലും ആമ ഈ മാങ്ങ അതേ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും, മോഷനിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഈ കാര്യം നമ്മുടെ ചേട്ടൻ അറിയില്ലായിരുന്നു. ഏത് ചേട്ടൻ, അരിസ്റ്റോട്ടിൽ ചേട്ടൻ അറിയില്ല. ചേട്ടൻ പറഞ്ഞു എന്താണ്, ചേട്ടൻ പറഞ്ഞു ഈ മാങ്ങ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കണം എന്ന് പറഞ്ഞു. വിശ്വാസമില്ലേ, വായിച്ചു നോക്കിക്കുക. ചേട്ടൻ പറഞ്ഞ കാര്യം അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യമാണ്, ടു കീപ്പ് എ ബോഡി ഇൻ മോഷൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് നീഡ്സ് ടു കോൺസ്റ്റന്റ്ലി ബി സപ്ലൈഡ്, നീഡ്സ് ടു കോൺസ്റ്റന്റ്ലി ബി സപ്ലൈഡ് അല്ലെ, നീഡ്സ് ടു ബി സപ്ലൈഡ് കോൺസ്റ്റന്റ്ലി. അപ്പൊ ഒരു ഈ മാങ്ങ എടുത്തു കഴിഞ്ഞാൽ ഈ മാങ്ങേന്റെ മുകളിൽ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കണം, നെറ്റ് ഫോഴ്സ് കൊടുത്തോണ്ടിരുന്നാലേ അവൻ മോഷനിലാവും എന്നാണ് പറയുന്നത്. ശരിയാണോ മക്കളെ? സാർ ശരിയല്ല. നമ്മൾ ഈ എം ടി സ്പേസിലെ ഈ തോട്ട് എക്സ്പെരിമെന്റ്സ് കണ്ടില്ലേ, തോട്ട് എക്സ്പെരിമെന്റ് ആണ്, നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല, ശരിക്കും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലായി ചെറുതായിട്ട് ഫോഴ്സ് കൊടുത്താൽ മതി, പിന്നെ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കേണ്ട അവനെ മോഷനിലാക്കാൻ. അപ്പൊ അരിസ്റ്റോട്ടിൽ പറയുന്നതാണോ ശരി, നമ്മൾ പറയുന്നതാണോ ശരി? പറ, നിങ്ങൾ പറ, നമ്മുടെ ബുദ്ധിയിൽ തോന്നിയ കാര്യമാണോ ശരി, അരിസ്റ്റോട്ടിൽ പറയുന്നതാണോ, നമ്മൾ പറയുന്നതാ ശരി? ചേട്ടന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ചേട്ടൻ പറഞ്ഞ തെറ്റിപ്പോയി. ആള് ഭയങ്കര ബുദ്ധിമാനായിരുന്നു, നമ്മളെക്കാളും എത്രയോ ബുദ്ധിയായിരുന്നു, നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കാര്യത്തിൽ തെറ്റുപറ്റി. ഒരു സാധനം ചേട്ടൻ പറഞ്ഞു ഫോഴ്സ് കൊടുത്തോണ്ടിരുന്നാലേ മോഷനിലാവുള്ളൂ, ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കണം എന്ന് നമുക്കറിയാം. പക്ഷേ എം ടി സ്പേസിൽ പോയാൽ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കണം. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ബുദ്ധിമാനായ ഈ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദി ഫോർമോസ്റ്റ് ആദ്യത്തെ സയന്റിസ്റ്റ് എന്ന് വേണം പറയാൻ പറ്റിയ എന്ന് വിളിക്കപ്പെട്ട ഒരാളാണ് അരിസ്റ്റോട്ടിൽ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റുപറ്റിയേ? ആ അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് വലിയ തെറ്റൊന്നുമല്ല. ആ അദ്ദേഹം സ്പേസിന് പോയില്ല എന്നേ ഉള്ളൂ. സ്പേസിനെ പറ്റി ചിന്തിക്കാൻ അവർക്ക് അറിയില്ലായിരുന്നു, നമുക്കിപ്പോ അറിയുന്നുണ്ടല്ലേ. സ്പേസിനെ പറ്റി ചിന്തിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം എന്താണ്, ആ നമ്മളെ പോലെ സാധാരണ വേൾഡിനെ പറ്റി ചിന്തിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കുട്ടി എന്താണ്, ഒരു ടോയ് കാർ ഇളകി കളിക്കുക അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, ഈ ടോയ് കാർ, ഈ ടോയ് കാർ ഞാൻ ആദ്യം ചെറുതായിട്ട് ഉന്തി, പിന്നെ ഞാൻ ഫോഴ്സ് റിമൂവ് ചെയ്തു, എന്ത് സംഭവിക്കും? ആദ്യം ഇതിനൊരു മോഷൻ ഉണ്ടാവും, ഒരു വെലോസിറ്റി ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ കുറച്ച് കഴിയുമ്പോൾ പോയി റെസ്റ്റിൽ ആവില്ലേ, നിൽക്കില്ലേ അവൻ, കുറച്ച് ഉരുണ്ട് 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 ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും, അവൻ മെല്ലെ റെസ്റ്റിലായിരിക്കും. എന്തിലായിരിക്കും? റെസ്റ്റിലാവും. അവൻ അവന്റെ മോഷനിൽ തുടരില്ല. ഓ ഓ, പ്രശ്നമായല്ലോ. അപ്പൊ റിയൽ വേൾഡില്, സ്പേസിന്റെ കാര്യം മറന്നേക്ക്, റിയൽ വേൾഡില് ഇവനെ മോഷനിൽ തുടരാൻ, അല്ല ഇവൻ മോഷനിലായിക്കൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫോഴ്സ് കൊടുത്തോണ്ടിരുന്നേ പറ്റൂ, ശരിയല്ലേ? അപ്പൊ അരിസ്റ്റോട്ടിൽ പറഞ്ഞാൽ ചെറിയെന്തോ കാര്യമുണ്ടോ? അപ്പോഴും കാര്യമില്ല. കാരണം എന്താ അറിയോ, അരിസ്റ്റോട്ടിൽ ചേട്ടന് എന്തറിയില്ലായിരുന്നു, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ കാര്യം അറിയില്ലായിരുന്നു. അരിസ്റ്റോട്ടിലേട്ട് എന്തറിയുന്നില്ല, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഇവിടെ ഉണ്ട് മക്കളെ. ഈ ഫ്രിക്ഷൻ കാരണമാണ് ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ റെസ്റ്റിലാവുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഫ്രിക്ഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്മൾ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ നാളെ ഫ്രിക്ഷൻ ഇല്ലെങ്കിലോ, നാളെ ഫ്രിക്ഷൻ ഇല്ലെങ്കിലോ, ഇല്ലെങ്കിലോ പെർഫെക്ട്ലി സ്മൂത്ത് സർഫസിലാണ് നിങ്ങൾ ടോയ് ഉരുട്ടുന്നതെങ്കിൽ നിങ്ങൾ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ചെറിയ ഫോഴ്സ് കൊടുക്കുക, പിന്നെ ഫോഴ്സ് റിമൂവ് ചെയ്യുക, സാധനം മോഷനിൽ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഫ്രിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഈ ഫ്രിക്ഷന്റെ കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ കരുതിയാൽ, ഫ്രിക്ഷൻ ഇല്ലാതെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരു ഫോഴ്സ് കൊടുത്തില്ലെങ്കിലും സാധനം മൂവ് ചെയ്യുന്ന സാധനം
നെറ്റ് ഫോഴ്സ് റിമൂവ് ചെയ്താലും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ക്ലിയർ ആണല്ലോ, കാര്യം ക്ലിയർ ആണല്ലോ. ലൈവ് ചാറ്റിൽ സ്പാം ചെയ്യുന്നവരെയൊക്കെ ഞാൻ പുറത്താക്കുകയാണ്. കൺജക്റ്റിവൈറ്റിസ് ആണെങ്കിൽ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ മക്കളെ. ഓക്കെ, റെഡി? ശരി. അപ്പം ഫ്രിക്ഷന്റെ കാര്യം നമ്മുടെ ആരും ചിന്തിച്ചില്ല, അരിസ്റ്റോട്ടിൽ ചേട്ടൻ ചിന്തിച്ചില്ല, അവിടെയാണ് ചേട്ടൻ തെറ്റിപ്പോയത്. ഫ്രിക്ഷന്റെ ആരും ചിന്തിച്ചില്ല. ഫ്രിക്ഷന്റെ ആരും ചിന്തിച്ചിരുന്നെങ്കിൽ, അരിസ്റ്റോട്ടിലാണ് പറയുന്നത്, ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല സാധനത്തിന് മോഷൻ ആക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അരിസ്റ്റോട്ടിൽ ഫാലസി എന്ന് വിളിച്ചത്. കാരണം ഫാലസി എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റാണ്. അപ്പൊ ഇത് തെറ്റല്ലേ? തീർച്ചയായും തെറ്റാണ്. ടു കീപ്പ് എ ബോഡി ഇൻ മോഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് റിക്വയർഡ് എന്നാണോ, ഇസ് നീഡഡ് ടു ബി കോൺസ്റ്റന്റ് സപ്ലൈഡ് എന്നാണോ? അല്ല. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മോഷൻ ഉള്ള സാധനം വേറെ ആരും ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അത് മോഷനിൽ തന്നെ തുടർന്നുകൊണ്ട് പോകും. നമുക്കറിയാം, കണ്ടില്ലേ, നമ്മുടെ തോട്ട് എക്സ്പെരിമെന്റ് പറഞ്ഞില്ലേ. എന്നാൽ അരിസ്റ്റോട്ടലിന് ശേഷം ഈ കാര്യം ആരാണ് ശരിക്കും മനസ്സിലാക്കിയത്? നമ്മളല്ല. നമ്മളെക്കാളും മുൻപ് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരു ഭീകർ, അതിനും ഭീകരനായ ഒരു സയന്റിസ്റ്റ് തന്നെ. ആരായിരുന്നു അത്? ആരായിരുന്നു അത്? ന്യൂട്ടൺ അല്ല, ന്യൂട്ടന് മുൻപ് അതിലും വലിയൊരു ധാത വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഗലീലിയോ എന്ന് നമ്മൾ വിളിക്കുന്ന ഗാലിലിയോ. ഓക്കെ, സ്റ്റൈലിൽ പറയുകയാണ് ഗാലിലിയോ എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഗാലിലിയോ ചേട്ടൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. എക്സ്പെരിമെന്റ് ഒന്നും ആക്ച്വൽ എക്സ്പെരിമെന്റ് ചെയ്തില്ല, മനസ്സിൽ എക്സ്പെരിമെന്റ് ചെയ്തു. ഈ മനസ്സിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് തോട്ട് എക്സ്പെരിമെന്റ്. അപ്പൊ അദ്ദേഹം മനസ്സിൽ ഒരു എക്സ്പെരിമെന്റ് കരുതി. ആ മനസ്സിലെ എക്സ്പെരിമെന്റിൽ ഒരു ഇൻക്ലൈൻ സർഫസ് എടുത്തു. ആ ഇൻക്ലൈൻ സർഫസ് പെർഫെക്ട്ലി സ്മൂത്ത് ആണ്. ഓക്കെ, റെഡി? എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം എന്ത് ചെയ്തു, ആ ഇൻക്ലൈൻ സർഫസിന്റെ അങ്ങ് മണ്ടേ പോയിട്ട് ഒരു ബോൾ കൊണ്ടുവച്ചു. ഓക്കെ, നിങ്ങൾ പറയാം മക്കളെ, ആ ബോളിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബേസിക് കോമൺ സെൻസ് വെച്ച് പറ, ബോൾ താഴേക്ക് എന്ത് ചെയ്യും? താഴേക്ക് മൂവ് ചെയ്യും ഓബിയസ്ലി. എന്ന് മാത്രമല്ല, താഴേക്ക് സ്പീഡ് കൂടിക്കൊണ്ട് മൂവ് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യും താഴേക്ക്. താഴേക്ക് എന്ത് ചെയ്യും? അവൻ ആക്സിലറേറ്റ് ചെയ്യും. സംശയമല്ലേ? സംശയം ഉണ്ടോ? താഴേക്ക് ആക്സിലറേഷൻ കൂടില്ല, ആക്സിലറേറ്റ് ചെയ്യും. ആക്സിലറേറ്റ് ചെയ്യും, അതായത് സ്പീഡ് കൂടിക്കൊണ്ട്. അങ്ങനെയാണ് ഇതേ ബോൾ കൊണ്ടുപോയിട്ട്, ഞാനൊരു ഇൻക്ലൈൻ പ്ലെയിന്റെ, അതേ ഇൻക്ലൈൻ പ്ലെയിന്റെ താഴെ കൊണ്ടു വെച്ചു. താഴെ കൊണ്ട് വെച്ചിട്ട് ഞാൻ സ്പീഡ് കൊടുത്തു, ഞാൻ മുകളിലേക്ക് ചെറിയൊരു സ്പീഡ് കൊടുത്തു. അവന്റെ സ്പീഡിന് എന്ത് സംഭവിക്കും? അവൻ മുകളിലേക്ക് പോകുന്ന തോറും സ്പീഡ് കൂടുവോ? ഇല്ല സാർ, മുകളിലേക്ക് പോകുന്ന തോറും സ്പീഡ് കുറയും. അതായത് അവൻ ഡീസിലറേറ്റ് ചെയ്യും. ശരിയല്ലേ? അവൻ ഡീസിലറേറ്റ് ചെയ്യും. അപ്പൊ ഗലിൽ ഇങ്ങനെ ആലോചിച്ചു, അപ്പൊ താഴേക്ക് പോവാണെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യും, മുകളിലേക്ക് പോവാണെങ്കിൽ ഡീസിലറേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ താഴേക്കും അല്ല മുകളിലേക്കും അല്ല, ഫ്ലാറ്റ് സർഫസിൽ പോവാണെങ്കിലോ? ഒരു ഫ്ലാറ്റ് സർഫസില്, ഒരു ഫ്ലാറ്റ് സർഫസില് ചെറിയൊരു സ്പീഡ് കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ എന്ത് സംഭവിക്കണം? തിയററ്റിക്കലി ഈ ലോജിക് വെച്ച് താഴേക്ക് പോകണ ആക്സിലറേറ്റ് ചെയ്യും, മുകളിലേക്ക് പോകണ ഡീസിലറേറ്റ് ചെയ്യും. അപ്പൊ നേരെ പോവാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല, ആക്സിലറേറ്റും ചെയ്യില്ല, ഡീസിലറേറ്റും ചെയ്യില്ല, കോൺസ്റ്റന്റ് സ്പീഡിൽ പോകും. എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും, കോൺസ്റ്റന്റ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും, അഥവാ യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കും. എത്ര വരെ പോയിക്കൊണ്ടിരിക്കും? ഇത് സ്മൂത്ത് സർഫസ് ആണെങ്കിൽ, ഫ്രിക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ എത്ര വേണേ വരെ പോയിക്കൊണ്ടിരിക്കും? എത്ര വേണം പോയിക്കൊണ്ടിരിക്കും? സാർ എനർജി പോവോ? ഇല്ല, അവന്റെ ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കും. ഇത് ആര് മനസ്സിൽ ഉണ്ടാക്കിയെടുത്തു? നമ്മുടെ ഗലീലിയോ. അപ്പൊ അത്രയും നാളും ഈ ഒരു ഐഡിയ ആർക്കും തോന്നിയില്ലേ? ആർക്കും തോന്നിയില്ല. ഈ ചേട്ടൻ വരേണ്ടി വന്നു ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. ഇദ്ദേഹം ഒരു എക്സ്പെരിമെന്റും ചെയ്തു. ഇത് ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ്. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ഇതിലും അടിപൊളി എക്സ്പെരിമെന്റ് ആണ്. മരണമാസ എക്സ്പെരിമെന്റ്, വീണ്ടും തോട്ട് എക്സ്പെരിമെന്റ് ആണ്. മനസ്സിൽ മാത്രം ആലോചിക്കാൻ പറ്റില്ല, ആക്ച്വലി ചെയ്യാൻ, ആക്ച്വലി ചെയ്യാൻ വേണ്ടി എവിടെ സ്മൂത്ത് സർഫസ് ഇല്ല. അപ്പൊ വീണ്ടും മനസ്സിൽ ഒരു ഭീകര എക്സ്പെരിമെന്റ് ആലോചിച്ചു. എന്താ എക്സ്പെരിമെന്റ് എന്ന് അറിയോ? ഇതേപോലെ തന്നെ ഇൻക്ലൈൻ പ്ലെയിൻ എടുത്തു. പക്ഷെ നോക്കിയേ, ഇപ്രാവശ്യം നോക്കിയേ, ഇങ്ങനെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ എടുത്തു. സ്മൂത്ത്, പെർഫെക്റ്റ്ലി സ്മൂത്ത് ഇൻക്ലൈൻ പ്ലെയിൻ ആണ്. എന്നിട്ട് ഇതിന്റെ മണ്ടയിൽ നിന്നൊരു ബോൾ ഞാൻ താഴേക്ക് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് വിട്ടു. ഓക്കെ, ഇതിനും ഏറ്റവും മാക്സിമം ആയിട്ട് നിങ്ങൾ പറയാം, ഇത് ഇവിടുന്ന് ഉരുണ്ട് 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 പോയിട്ട് മറ്റേ അതേ ഹൈറ്റിലെത്തുവോ? അതേ ഹൈറ്റിലെത്തു നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങളുടെ ഇൻട്യൂഷൻ പ്രകാരം സ്മൂത്ത് ആണ്, പെർഫെക്ട്ലി സ്മൂത്ത് ആണ്, ഒരു രീതിയിലുള്ള ഫ്രിക്ഷനും ഇല്ലെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പെർഫെക്ട്ലി സ്മൂത്ത് ആവണം നമ്മളെ വേൾഡ്. നമ്മുടെ ആക്ച്വലി ആണ് ഞാൻ പറഞ്ഞത്, ആക്ച്വലി ആണ് ഇവിടെ ഇവിടെ പോകും, ഇവിടെ പോകും. പക്ഷെ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട്. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ സാധനം എന്ത് ചെയ്യും? ഇവിടുന്ന് വിട്ടുകൊടുത്ത സാധനം, ഇവിടുന്ന് വിട്ട സാധനം അതേ ഹൈറ്റിൽ അപ്പുറത്തെത്തും, സെയിം ഹൈറ്റിലെത്തും. ഓക്കെ, കുറച്ച് കൂടിപ്പോയ ഹൈറ്റ്, ആ കൂടിപ്പോകാൻ പാടില്ല, സെയിം ഹൈറ്റിൽ അവിടെ അതേ ലെവലിലെത്തും. അങ്ങനെയാണ് നിങ്ങൾ പറ, ഞാൻ ഈ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ആക്കിയാലോ? അങ്ങനെയാണെങ്കിലും ഇതേ ലെവലിലെത്തും എന്ന് തോന്നുന്നുണ്ടോ?
അതായത് കുറച്ച് നീളം കൂട്ടിന്നുള്ളൂ, ഡിസ്റ്റൻസ് ചെയ്യാൻ കുറച്ച് കൂട്ടിന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് വിട്ട ബോൾ എവിടെ എത്തും, ഇവിടുന്ന് വിട്ട ബോൾ എവിടെ എത്തും? നിങ്ങൾ ശരിക്കും കോമൺ സെൻസ് ആലോചിച്ചേ, ഇവിടുന്ന് എത്തു ബോൾ അതേ ഹൈറ്റിൽ തന്നെ വീണ്ടും എത്തും. ഇവിടുന്ന് വിട്ട ബോൾ അതേ ഹൈറ്റിൽ തന്നെ വീണ്ടും ഇവിടെ തന്നെ എത്തും. കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കണം, പക്ഷെ അതേ ഹൈറ്റിൽ തന്നെ വീണ്ടും എത്തും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻക്ലൈൻ ഒന്ന് മാറ്റി മാറ്റി കളിച്ചാലോ, ആ സൈഡിൽ മാത്രം നോക്കി കേട്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് വിട്ട ബോൾ എവിടെ എത്തണം? ആ അങ്ങോട്ട് പോയി, ബോർഡിന്റെ പുറത്തേക്ക് പോയി, ആ ഇൻക്ലൈൻ പ്ലെയിൻ അതേ ഹൈറ്റിൽ എത്തണം. ഓക്കെ, അതായത് സ്മൂത്ത് ഇൻക്ലൈൻ ആണെങ്കിൽ, വളരെ സ്മൂത്ത് സർഫസ് ആണ്, ഇവിടുന്ന് സ്റ്റഡീസ് ആണ് ഇങ്ങനെ പോയി പോയിട്ട് അതേ ലെവലിൽ തന്നെ എത്തണം, അതേ ലെവലിൽ തന്നെ എത്തണം. ശരിയാണോ അല്ലയോ? ശരിയാണ്. അങ്ങനെയാണ് പറ മക്കളെ, ഇങ്ങനെ ഒരു ഇൻക്ലൈൻ ഉണ്ടാക്കിയാലോ, ഇങ്ങനെ അവസാനത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ. ഓ ഓ ഓ ഓ സർ, ഇനി പറ മക്കളെ, ഇവിടുന്ന് വിട്ട സാധനം ഇതേ ലോജിക് പ്രകാരമാണെങ്കിൽ, നമ്മൾ ഇത്രയും നേരം ഫോളോ ചെയ്ത ലോജിക് പ്രകാരമാണ് ഒരേ ലെവലിലെത്തണം, ഒരേ ലെവലിലെത്തണം. പക്ഷേ ഇവിടുന്ന് വിട്ട സാധനം ഒരേ ലെവലിൽ എത്തുവോ, എത്തുവോ? എത്താ, ഒരേ ലെവലിൽ എത്താൻ വേണ്ടി, അതേ ഹൈറ്റിൽ എത്താൻ വേണ്ടി അവൻ എത്ര നാൾ സഞ്ചരിക്കേണ്ടി വരും? ഇൻഫിനിറ്റി വരെ സഞ്ചരിക്കേണ്ടി വരും അല്ലേ. ഇവൻ എത്ര സഞ്ചരിച്ചാലും അവിടെ എത്തില്ല, എത്ര സഞ്ചരിച്ചാലും ആ ഹൈറ്റ് എത്തില്ല. അപ്പൊ ആ ഹൈറ്റ് മനസ്സിലുണ്ട് അല്ലെ, ഇമാജിനറി ആയിട്ട് അവിടെ എവിടെയും ഉണ്ട് 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 എന്ന് വിചാരിച്ച് അവൻ ഇൻഫിനിറ്റി വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവൻ എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ടിൽ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നാൾ വേണം പോയിക്കൊണ്ടിരിക്കും, കാരണം അവൻ ഈ ഈ ഈ ഈ ഹൈറ്റിനെ തേടി തേടി പോവാണ്. പക്ഷെ ആ ഹൈറ്റ് എത്തുന്നില്ല, ആ ഹൈറ്റ് എത്തുന്നില്ല. ഓ സർ, ഭീകര കോൺസെപ്റ്റ്. ആ ഹൈറ്റ് ഒരിക്കലും എത്തില്ല. അപ്പൊ അതെന്ത് ചെയ്യും, ആ ഹൈറ്റിനെ തേടി 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 നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇത് ആരുടെ ബുദ്ധിയിൽ വന്നു? ഗാലിലിയോയുടെ ബുദ്ധിയിൽ വന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ വരുമോ ഇതൊക്കെ? എന്റെ ബുദ്ധിയിൽ വരുമോ? ഇല്ല. ഇപ്പൊ ഗാലിലിയോനെ തോട്ട് എക്സ്പെരിമെന്റ് നടത്തി പറഞ്ഞു, മോഷനിൽ ഓൾറെഡി ഉള്ള സാധനം മോഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. എത്ര നാൾ വരെ? ഇൻഫിനിറ്റി വരെ. വേറെ ഫോഴ്സസ് ഉണ്ടാകാൻ പാടില്ല, ഫ്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല, വേറെ ആരും ഒന്നും തള്ളാൻ പാടില്ല, ഫ്രിക്ഷനും ഇല്ല, നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ അവൻ മോഷൻ ഇൻഫിനിറ്റി വരെ തുടർന്നുകൊണ്ട്. പവർ ഓഫ് തോട്ട് എക്സ്പെരിമെന്റ്, തോട്ട് എക്സ്പെരിമെന്റ് പവർ. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ശരി. അപ്പൊ ഇതിനെയാണ് ഗാലിലിയോസ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് വിളിച്ചത്. പരീക്ഷ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ഗാലിലിയോസ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ പറയണം, ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് സീറോ. എന്താണ് മക്കളെ? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ, അതായത് പുറമേന്ന് ആരും ഫ്രിക്ഷനും ആരും ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ, ബോഡി അറ്റ് റെസ്റ്റ് റിമെയിൻസ് അറ്റ് റെസ്റ്റ്. ഓൾറെഡി ഒരു ടേബിളിൽ വെച്ച് റെസ്റ്റിലുള്ള ബോഡി, റെസ്റ്റിലുള്ള ബോഡി അനങ്ങുമോ? നെറ്റ് ഫോഴ്സ് ഒന്നും ഇല്ല അനങ്ങില്ല, അത് റെസ്റ്റിൽ തന്നെ തുടരും, അവിടെ തന്നെ നിന്നോളും. ആൻഡ് ബോഡി ഇൻ യൂണിഫോം മോഷൻ റിമെയിൻസ് ഇൻ യൂണിഫോം മോഷൻ. ഒരു യൂണിഫോം മോഷനിൽ പോകുന്ന ആള്, യൂണിഫോം മോഷനിൽ പോകുന്ന ആള് യൂണിഫോം മോഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അവൻ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ടു ബി ഇൻ യൂണിഫോം മോഷൻ. അപ്പൊ നെറ്റ് ഫോഴ്സ് എക്സ് ഇല്ലാത്തിടത്തോളം റെസ്റ്റിലുള്ളവൻ റെസ്റ്റിലും യൂണിഫോം മോഷൻ ഉള്ളവൻ യൂണിഫോം മോഷനിലും തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഗാലിലിയോസ് ലോ ഓഫ് ഇനേർഷ്യ. ഇത് അദ്ദേഹം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? എക്സ്പെരിമെന്റ് ചെയ്തല്ല, തോട്ട് എക്സ്പെരിമെന്റ് ചെയ്ത്, മനസ്സിൽ ആലോചിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത്. അപ്പൊ ഗാലിലിയോസ് ലോ ഓഫ് ഇനേർഷ്യ പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ പറ്റില്ലേ? ഉത്തരം കൊടുക്കാൻ പറ്റില്ല മക്കളെ. ശരി. അപ്പൊ ഇതാണ് തോട്ട് എക്സ്പെരിമെന്റ് പവർ. ഇത് ആക്ച്വലി നടന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിച്ചു പോകുന്നില്ല, വായിച്ചു പോരുത്. ആക്ച്വലി അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന തോട്ട് എക്സ്പെരിമെന്റ് ആണ്, അത് എഴുതിയെടുത്ത് പബ്ലിഷ് ചെയ്ത് ബാക്കിയുള്ളവർ വായിച്ചു, ബാക്കിയുള്ളവർക്ക് അന്തം ഇട്ട്. കാരണം അന്ന് ന്യൂട്ടൺ ഒന്നും ഇല്ല, അന്നൊക്കെ പുതിയ പുതിയ ഐഡിയാസ് ആണ്. അന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞായിരുന്നു സത്യം, അരിസ്റ്റോട്ടിൽ പറഞ്ഞു ഉന്തിക്കൊണ്ടിരുന്നാലേ സാധനം പോയിക്കൊണ്ടിരിക്കുള്ളൂ. പക്ഷെ അരിസ്റ്റോട്ടിൽ മിസ്റ്റേക്ക് പറ്റി എവിടെയാണ്? അരിസ്റ്റോട്ടിൽ ഫ്രിക്ഷനെ പറ്റി ചിന്തിച്ചില്ല, അരിസ്റ്റോട്ടിൽ ഫ്രിക്ഷനെ മറന്നുപോയി, അല്ലെ ഫ്രിക്ഷനെ പറ്റി അറിയില്ലായിരുന്നു. ഫ്രിക്ഷൻ എടുത്ത് കളാ, ഫോഴ്സ് വേണ്ട സാധനം പോയിക്കോളും തന്നെ, ഓൾറെഡി പോകുന്ന സാധനം തന്നെ പോയിക്കോളൂ, പുതിയ ഐഡിയ ആയിരുന്നു. അപ്പൊ ഇതാണ് തോട്ട് എക്സ്പെരിമെന്റ് പവർ. അപ്പൊ തോട്ട് എക്സ്പെരിമെന്റ് പവർ കാണിക്കാൻ വേണ്ടി ഞാനൊരു വേറൊരു ചെറിയ സിനിമയിലെ ഒരു സീൻ കാണിക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് അത്ര വലിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പം, പക്ഷെ ഒരു അടിപൊളി സാധനം കാണിക്കണം. അതിന്റെ മുമ്പ് ഒരു കാര്യം പറ മക്കളെ, എന്താണ് ഈ ഹൈസൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ? നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും ഹൈസൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ. ഞാൻ പറഞ്ഞുതരാം, ഒന്നുമില്ല സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, ഒരു കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്ര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്? 10 km/h പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ കുറവ് സ്പീഡാണ് അല്ലെ, 10 km/h പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇവന്റെ വെലോസിറ്റി എത്രയാണ്, അല്ലെ സ്പീഡ് എത്രയാണ്? 10 km/h സ്പീഡ് കൃത്യം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവന്റെ പൊസിഷൻ എത്രയാ? ഓരോ നിമിഷവും ഈ 10 km/h പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പൊസിഷൻ കൃത്യമായി നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെയാണ് പൊസിഷൻ എന്ന് പറയാൻ പറ്റും. ഈ അവിടെയും ഇവിടെയും ഒന്നും അല്ലാന്ന്, അവിടെയോ എവിടെയോ ഒന്നും സംശയത്തിൽ സംശയമുണ്ടോ? ഇല്ല, സംശയം ഇവിടെ തന്നെയാണ് നിങ്ങൾക്ക് അറിയാം. ശരി. അപ്പൊ ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ പൊസിഷനും അതിന്റെ സ്പീഡും അല്ലെ വെലോസിറ്റിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ. എന്നാൽ ഇതൊരു ഇലക്ട്രോൺ ആണെങ്കിലോ,
ഈ കാർ കാർ അല്ല അതൊരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോൺ 10 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുക. അതായത് അവന്റെ വെലോസിറ്റി കൃത്യമായി നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അവൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്താ സാർ, ഒരു ഇലക്ട്രോൺ ഒരു സബറ്റോമിക് പാർട്ടിക്കിൾ ആണ്, കുഞ്ഞു പാർട്ടിക്കിൾ ആണെങ്കിൽ അവന്റെ സ്പീഡ് നിങ്ങൾക്ക് വെലോസിറ്റി കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവൻ എവിടെയാണ്, അവന്റെ പൊസിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവൻ ഇവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അവൻ എവിടെയാണെന്ന് പറയാം, ഇവിടെ എവിടെയോ ആണെന്ന് പറയാം. വേണം പ്രോബബിലിറ്റി ഇവിടെയാണ് കൂടുതൽ എന്ന് പറയാം. ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, ചിലപ്പോൾ അവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, ചിലപ്പോൾ അപ്പുറത്ത് കണ്ടത്തിലായിരിക്കാം 1 കിലോമീറ്റർ അപ്പുറത്ത്. ഇപ്പൊ വെലോസിറ്റിയും പൊസിഷനും ഇൻഫിനിറ്റ് ആക്യുറസിയോടെ പെർഫെക്റ്റ് ആക്യുറസിയോടെ രണ്ടും കൂടി പറയാൻ പറ്റില്ല. ഇനി നാളെ നിങ്ങൾ പറയുകയാണ് ഇവന്റെ പൊസിഷൻ ഇവിടെയാന്ന് പറഞ്ഞു, ഇവന്റെ പൊസിഷൻ ഇവിടെയാന്ന് പറഞ്ഞു, കൃത്യമായി നിങ്ങൾ പറഞ്ഞു, അവന്റെ വെലോസിറ്റി എത്രയാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വെലോസിറ്റി 10 ആവാം 8 ആവാം, മാത്രമല്ല വെലോസിറ്റി അങ്ങോട്ടാവാം ഇങ്ങോട്ടാവാം അറിയില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പ്രോബബിലിറ്റി പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവിടെ കയറിയും കൂടുതൽ ഇവിടെ കയറും, പക്ഷേ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇതാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു വലിയ ഫീൽഡ് തന്നെ ഉണ്ടായത് ഈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എറർ അല്ലെ അൺസർട്ടനിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4 പൈ. അങ്ങനെയാണെങ്കിൽ ഈ ഐസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ പറ്റിയിട്ട് നമ്മുടെ ഐൻസ്റ്റൈൻ അത്ര അഭിപ്രായം ഇല്ലായിരുന്നു. അപ്പൊ ഐൻസ്റ്റൈൻ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു തോട്ട് എക്സ്പെരിമെന്റ് കൊണ്ടുവന്നു. ആ തോട്ട് എക്സ്പെരിമെന്റിൽ ഐൻസ്റ്റൈൻ പറഞ്ഞു ഇത് തെറ്റാന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു മക്കളെ, ഇത് തെറ്റാന്ന് പറഞ്ഞു. അതായത് ഒരു സാധനത്തിന്റെ വെലോസിറ്റി അറിയാമെങ്കിൽ അതിന്റെ പൊസിഷനും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഐൻസ്റ്റൈൻ പ്രൂവ് ചെയ്തു. ആ പ്രൂവ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണണോ, ആ പ്രൂവ് ചെയ്ത വീഡിയോ കാണണോ, അത് കണ്ടോ. ഓക്കെ, ഐൻസ്റ്റൈൻ തോട്ട് എക്സ്പെരിമെന്റ് വഴി ഈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡിസ്പ്രൂവ് ചെയ്യുന്ന വീഡിയോ ഇതാ പിടിച്ചോ. സയന്റിസ്റ്റ് ആവാൻ പോകുന്നവർ ഇനി അല്ലെങ്കിലും ഒന്ന് വെറുതെ കണ്ടേക്ക്. ഓക്കെ, വീഡിയോ കാണാം, വീഡിയോ കാണാം. Imagine 2 particles. Measure their mass. Stick them together. Let them spring apart. What happens? Their positions and their velocities are related, but... The uncertainty principle says if we measure the position of one... Then we cannot measure its velocity. Ah, but we can still measure the velocity of that second particle. And since they are both mathematically related, we can then determine the velocity of the first particle. So we'd know both its position and velocity without having to measure them both. Heisenberg's uncertainty principle disproved with certainty. വല്ലതും മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ബാക്ക് അടിച്ച് കാണാം, അല്ലെ ഈ സീരീസ് പോയി ആരെങ്കിലാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീരീസ് ആണ്, ജീനിയസ് ആണ് അതിന്റെ പേര്. എവിടുന്നേലും പോയി കാണാം, വേറെ ലെവൽ സീരീസ് ആണ്. അപ്പൊ ആരെങ്കിലും ഒക്കെ സയന്റിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ പഠിക്കാൻ താല്പര്യം തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണ്. അപ്പൊ അതിൽ ഐൻസ്റ്റൈൻ പറഞ്ഞ തോട്ട് എക്സ്പെരിമെന്റ് അല്ലെ, അത് ആക്ച്വൽ എക്സ്പെരിമെന്റ് അല്ല, അത് ചെയ്യാൻ പറ്റില്ല. ഐൻസ്റ്റൈൻ പറയുന്ന എന്താണ്, ആ അപ്പുറത്ത് കണ്ട ഒരു മനുഷ്യനില്ലേ, ഒരു കുഞ്ഞു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരാണ് ബോർ, നീൽസ് ബോർ. ബോർസ് മോഡൽ ഓഫ് ആറ്റം ഇല്ലേ കെമിസ്ട്രിയിൽ പഠിച്ച, ആ ബോർ ആണത്. ബോർ ബോർ എന്താണ്, ക്വാണ്ടം മെക്കാനിക്സിന്റെ ക്വാണ്ടം മെക്കാനിക്സ് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു, അതിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു. ഐൻസ്റ്റൈൻ പറഞ്ഞു ശരിയല്ല, അങ്ങനെയൊക്കെ എങ്ങനെയാ നടക്കുക, പൊസിഷനും വെലോസിറ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക, ഒരു ബുദ്ധിമുട്ടും ഇല്ല പറഞ്ഞു. ഐൻസ്റ്റൈൻ ഒരു തോട്ട് എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്യുന്നു. എന്താ തോട്ട് എക്സ്പെരിമെന്റ്? അതിൽ പറയുന്ന എന്താണ്, ആ രണ്ട് പാർട്ടിക്കിൾസ് ഒരു എന്താണ് സ്പ്രിംഗ് പോലെ സാധനത്തിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടിനെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് തെറിച്ചിടുക. രണ്ടും ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ആണ്, രണ്ടും ഇലക്ട്രോൺ ആയിക്കോട്ടെ, ഒരേ ടൈപ്പ് ഉള്ള ഇലക്ട്രോൺ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം അതേ അങ്ങോട്ട് ഒരു സ്പീഡിൽ പോകും, മറ്റേതും അതേ സ്പീഡിൽ ഇങ്ങോട്ട് പോകും, ശരിയല്ലേ? രണ്ടും ഒരേ സ്പീഡിൽ അങ്ങോട്ട് തെറിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഐൻസ്റ്റൈൻ പറഞ്ഞു, ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവന്റെ വെലോസിറ്റി നിങ്ങൾ കണ്ടുപിടിക്കും. ഇവന്റെ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്, വെലോസിറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പൊ ഐസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്ന എന്താണ്, ആ അപ്പൊ ഇവന്റെ പൊസിഷൻ പറയാൻ പറ്റില്ല എന്നല്ലേ. ആയിക്കോട്ടെ, പൊസിഷൻ പറയണ്ട. അപ്പൊ ഇവന്റെ പൊസിഷൻ നമുക്ക് അറിയില്ല, ഇവന്റെ പൊസിഷൻ അറിയില്ല, വെലോസിറ്റി കൃത്യമായിട്ട് അറിയാം, വെലോസിറ്റി എന്താണ് കൃത്യമായിട്ട് അറിയാം, പക്ഷെ പൊസിഷൻ അറിയില്ല എന്നല്ലേ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ മറ്റവന്റെ പൊസിഷൻ കണ്ടുപിടിക്കും. എടോ, നിങ്ങൾ ഇവന്റെ വെലോസിറ്റിയും ഇവന്റെ പൊസിഷൻ കൃത്യമായിട്ടില്ലേ, പൊസിഷൻ കിട്ടില്ലേ, ആ ഇവന്റെ പൊസിഷൻ കണ്ടുപിടിക്കും. ഇവൻ ഇവിടുന്ന് 2 മീറ്റർ അകലെയാണെങ്കിൽ മറ്റവൻ ഇവിടുന്ന് അങ്ങോട്ട് 2 മീറ്റർ അകലെയല്ലേ. അപ്പൊ ഇവന്റെ പൊസിഷൻ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ അർത്ഥം എന്താണ്, ഇവന്റെ പൊസിഷനും 100% ആക്യുറസിയിൽ കിട്ടിയെന്നല്ലേ. ഓ,
എങ്ങനെയുണ്ട് ഐഡിയ? മനസ്സിലാവണ്ട, കത്തുന്നുണ്ടോ? കത്തിയിലും കുഴപ്പമില്ലെന്ന്, സിലബസിൽ പഠിക്കാനില്ലാട്ടോ, അത് വേറെ ഹയർ ഓർഡർ ഫിസിക്സ് ആണ്. ഓക്കെ, പക്ഷെ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ? നിങ്ങൾ രണ്ടും കൂടി അവന്റെ കണ്ടുപിടിക്കാൻ പോണ, മറ്റവന്റെ കണ്ടുപിടിക്കുക, ഓർണമെന്റ് കണ്ടുപിടിക്കുക, ഇവന്റെ കണ്ടുപിടിക്കുന്ന വഴി മറ്റവന്റെ കിട്ടില്ലേ എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞു. പക്ഷേ ഇത് ശരിയാണോ? ഇത് ആക്ച്വലി ശരിയല്ല. എന്താണ് ഏറ്റവും രസകരമായ കാര്യം എന്ന് അറിയോ? നിങ്ങൾ അവന്റെ വെലോസിറ്റി കിട്ടി, ഓക്കെ, എന്നിട്ട് ഇവന്റെ പൊസിഷൻ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുമ്പോ ഉണ്ടല്ലോ, ഇവന്റെ പൊസിഷൻ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആ നിമിഷം മറ്റവന്റെ വെലോസിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. സാർ, അവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അതെ. ഇതിനെയാണ് ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന് വിളിക്കുക. അതായത് രണ്ട് പാർട്ടിക്കിൾസ് എൻടാംഗിൾഡ് ആണെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി മെഷർ ചെയ്താൽ മറ്റേയാളുടെ പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ പറ്റില്ല, അത് 100% ആക്യുറസി. അപ്പൊ ഐൻസ്റ്റൈൻ ഡിസ്പ്രൂവ് ചെയ്തു എന്ന് വിചാരിച്ചെങ്കിലും ഐൻസ്റ്റൈൻ അവിടെ പുതിയൊരു ഫിനോമിനൻ, ക്വാണ്ടം എൻടാംഗിൾമെന്റ് എന്ന ഫിനോമിനനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലോകത്തിൽ ഇതിനു മുമ്പ് ആരും ചിന്തിച്ചില്ലായിരുന്നു ഈ ഒരു കാര്യം. ഐൻസ്റ്റൈൻ ഡിസ്പ്രൂവ് ചെയ്യാൻ നോക്കി, ഐൻസ്റ്റൈൻ ക്വാണ്ടം മെക്കാനിക്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കി. അപ്പൊ രണ്ട് പാർട്ടിക്കിൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഹൈസൻബർഗ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് തോട്ട് എക്സ്പെരിമെന്റ് പവർ. ഓക്കെ, അപ്പൊ ഞാനിത് പഠിപ്പിക്കുന്നത് അല്ലെ, ഈ കഥ പറഞ്ഞ് ഈ വീഡിയോ കാണിച്ചത് നിങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നല്ല, ഇന്ന് പരീക്ഷയിൽ ആവശ്യമില്ല. പക്ഷേ ഇതാണ് തോട്ട് എക്സ്പെരിമെന്റും ഇതിന്റെ പവർ ഒന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇടയ്ക്കൊക്കെ ഇരുന്ന് ക്ലാസ്സിലൊക്കെ ഇരുന്ന് കുറച്ചേരം ചിന്തിച്ചാലും കുഴപ്പമൊന്നും ഇല്ല. ടീച്ചർ ചീത്ത പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചിരുന്ന് ചിന്തിക്കുകയോ ചെയ്തു, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ഓക്കെ, അല്ലാണ്ട് കുറച്ച് ടെററിസ്റ്റ് ഇപ്പൊ കയറി വന്നാൽ, ഓ ഞാൻ സ്പൈഡർമാനെ പോലെ പവർഫുൾ ആയി എല്ലാ ടെററിസ്റ്റിനെ അടിച്ചിട്ട് ഞാൻ സ്കൂളിൽ കൂടെ ഹീറോ ആയിട്ട് നടക്കും എന്ന് വിചാരിക്കാനല്ല. അത് പലരും ചിന്തിക്കാറുണ്ട് അല്ലേ, ഞാൻ വരെ ചിന്തിച്ചിട്ടുണ്ട്. അത് അങ്ങനത്തെ തോട്ട് എക്സ്പെരിമെന്റ് നടത്താനല്ല, കാര്യമുള്ള തോട്ട് എക്സ്പെരിമെന്റ് കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ ഇനി ഗാലീലിയോ അങ്ങനത്തെ ഒരു തോട്ട് എക്സ്പെരിമെന്റ് നടത്തി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടവരൊക്കെ ഹാർട്ടിന്റെ ഇമോജി ഇടുക ആ വീഡിയോ. അപ്പൊ ഈ കോൺസെപ്റ്റും കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്വാണ്ടം എൻടാംഗിൾ എന്ന് യൂട്യൂബിൽ പോയി അടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരിക്കത്തെ കാര്യം കേട്ടോ. ഓക്കെ, റെഡി? ശരി, വാട്ട് ഇസ് എനർജി ഓഫ് മോഷൻ? അപ്പൊ ഗലീലിയോ ലോ ഓഫ് എനർജി പറഞ്ഞു തന്നു. എന്താണ് ലോ ഓഫ് എനർജി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തന്നു. ഓക്കെ, ഒന്നുമില്ല, നെറ്റ് ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ റെസ്റ്റിലുള്ള സാധനം റെസ്റ്റിൽ തുടരും, മോഷനുള്ള സാധനം മോഷനിൽ തുടരും. എന്തിനാണോ അവനുള്ളത് അതേ അതേ സ്റ്റേറ്റിൽ അവൻ തുടരും. റെസ്റ്റിലാണ് റെസ്റ്റിൽ, മോഷനാണ് മോഷനിൽ, നെറ്റ് ഫോഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് വിളിക്കും? ഇനേർഷ്യ വിളിക്കും, അഥവാ ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ചേഞ്ച് ചെയ്യാനുള്ള ഒരു മടി. റെസ്റ്റിലുള്ള സാധനം റെസ്റ്റിൽ തന്നെ തുടരാനാണ് ഇഷ്ടം, മോഷനുള്ള സാധനം അവൻ റെസ്റ്റ് ആവണ്ട, അവൻ മോഷനിൽ തന്നെ തുടരാനാണ് ഇഷ്ടം. ആ റെസിസ്റ്റൻസ് ചേഞ്ചിനെയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കുക. അപ്പൊ പരീക്ഷ വെച്ച് എന്ത് എഴുതണം? ആ, വാട്ട് ഇസ് ഇനേർഷ്യ ഓഫ് മോഷൻ പരീക്ഷയിൽ ചോദ്യം കേട്ടോ. ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് സീറോ, ബോഡി അറ്റ് റെസ്റ്റ് റിമെയിൻസ് അറ്റ് റെസ്റ്റ്, ആൻഡ് ബോഡി ഇൻ യൂണിഫോം മോഷൻ റിമെയിൻസ് ഇൻ യൂണിഫോം മോഷൻ. ദിസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ മോഷൻ ഇസ് കോൾഡ്, ഈ ഒരു റെസിസ്റ്റൻസിനെ, അതായത് മോഷനിലെ ചേഞ്ച് വരുത്താനുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സാധനമല്ലേ, രാവിലെ നല്ല സുഖമായി കിടന്നുറങ്ങുമ്പോഴായിരിക്കും വലിയ ശനിയാഴ്ചയൊക്കെ അമ്മ വിളിച്ച് എണീപ്പിക്കുന്നത്. എടാ എനിക്കടാ ചായ എടുത്ത് വെച്ചിട്ടുണ്ടോ, എനിക്കടാ മറ്റു പണി ചെയ്തതാ, നമ്മുടെ നിന്റെ മാമൻ വന്നിട്ട് മാമന്റെ കൂടെ പോയിട്ട് ആ പണി ചെയ്തടാ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഉണ്ടാവാതിരിക്കോ, മടിയായിരിക്കും. എന്നിട്ട് വൈകുന്നേരോ, ആ വൈകുന്നേരം ഫുൾ നമ്മുടെ എനർജി കളി 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 കണ്ടോണ്ടിരിക്കുക. രാത്രി 12:30 കളി കാണാൻ പോണം. ഇപ്പൊ കളി കാണാൻ വേണ്ടി ഫുൾ എനർജിയിൽ ഇങ്ങനെ വൈബ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും അമ്മ പറയുന്നത്, കിടന്നുറങ്ങാൻ നോക്ക്, ആ മറ്റേ എക്സാം ഉള്ളതല്ലേ, എക്സാമിന്റെ ടെസ്റ്റ് ഉള്ളതല്ലേ എന്നൊക്കെ പറയൂലേ. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും എന്താണ്? ഉറങ്ങാനാണ് ഇനേർഷ്യ. അപ്പൊ മോഷൻ ഉള്ളപ്പോ നമുക്ക് എന്താണ്? ആ റെസ്റ്റിൽ വരാൻ ഇനേർഷ്യ. റെസ്റ്റിലുള്ളപ്പോ നമുക്ക് മോശമില്ലാൻ വേണ്ടി ഇനേർഷ്യ. അപ്പൊ ലൈഫിലുള്ള കാര്യം തന്നെയാണ് ഇനേർഷ്യ. ഓക്കെ, അപ്പൊ ഇനേർഷ്യ എന്താണ് പരീക്ഷ ചോദിച്ചാൽ നിങ്ങളെല്ലാം വൃത്തിയിൽ എഴുതി വരുന്നു. ക്ലിയർ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ അരിസ്റ്റോട്ടലിന്റെ ചെറിയൊരു തെറ്റ് പറഞ്ഞു, ഭയങ്കര തെറ്റൊന്നും പറയാൻ പറ്റില്ല. അരിസ്റ്റോട്ടലിന് ഫാലസി പഠിച്ചു, ഗലീലിയോ എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന പഠിച്ചു. അടുത്ത ചോദ്യം പരീക്ഷയിൽ വരാൻ പോകുന്നത്, പരീക്ഷയിൽ വരില്ല, പക്ഷെ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഗലീലിയോസ് ഐഡിയ ഇൻസ്പയർഡ് അഥവാ കോപ്പി അടിച്ചു. ഇപ്പൊ പുതിയ അങ്ങനെയാണല്ലോ, ഏതിനും പാട്ടൊക്കെ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പയർഡ് ഫ്രം ദാറ്റ് സോങ് എന്ന് പറയും. അപ്പൊ ആ ഗലീലിയോന്റെ ഈ ഒരു ഐഡിയ ആരെയോ ഇൻസ്പയർ ചെയ്തു. ആരായിരുന്നു അദ്ദേഹം? ആരെയോ ഒരാൾ ഇൻസ്പയർ ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? ഗലീലിയോ നൈസ് ആയിട്ട് കോപ്പി അടിച്ചു. ആ കോപ്പി അടിച്ച ക്ലൂ തരാം. അപ്പാ, അദ്ദേഹമാണ് ഗ്രാവിറ്റിനെ ഇൻവെന്റ് ചെയ്ത്, മാത്രമല്ല റോബർട്ട് ഹുക്ക് എന്ന് പറഞ്ഞ നിങ്ങൾ കെമിസ്ട്രി ബയോളജിയിൽ പഠിച്ചൊരു സയന്റിസ്റ്റ് ഇല്ലേ, അദ്ദേഹം ഒരു ഫിസിക്സിന്റെ ഒരു സയന്റിസ്റ്റും കൂടി ആയിരുന്നു, ഒരു ഫിസിസ്റ്റും കൂടി ആയിരുന്നു. അദ്ദേഹവുമായിട്ട് ഒരു അടി ഉണ്ടായിരുന്നു, ജഗട. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്ക് അയാൾ അറിയപ്പെട്ട അദ്ദേഹമാണ്. ആരാണത്? ന്യൂട്ടൺ. എന്താ സാർ, എന്താ ആലോചിക്കാനുള്ളത്? ഹി ഇൻവെന്റഡ് ഗ്രാവിറ്റി ആൻഡ് ഹി ഹാഡ് എ ഫൈറ്റ് വിത്ത് റോബർട്ട് ഹുക്ക്. നമ്മുടെ സ്വന്തം ആരാണ്? മരണവാസ് ന്യൂട്ടൺ. എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഗലീലിയോ നൈസ് ആയിട്ട് അങ്ങോട്ട് കോപ്പിടിച്ചു. അപ്പൊ ആരൊക്കെ പറയുന്നുണ്ട്, സാർ
സാർ എന്ത് പൊട്ടത്തറ പറയുന്നത്, ന്യൂട്ടൺ ഗ്രാവിറ്റി ഇൻവെന്റ് ഒന്നും ചെയ്തല്ല അല്ലേ സാർ, ന്യൂട്ടൺ ഗ്രാവിറ്റി ഇൻവെന്റ് ചെയ്തില്ല, ന്യൂട്ടൺ ന്യൂട്ടൺ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോട്ടീസ് ചെയ്തുള്ളൂ എന്ന് പറയുന്നു. നിങ്ങളാണോ ഞാനാണോ വണ്ടമാരുന്ന് ഒരു ഇപ്പൊ തീരുമാനാക്കണോ, തീരുമാനാക്കണോ? നിങ്ങൾ പറഞ്ഞ എന്താ, ന്യൂട്ടൺ ഗ്രാവിറ്റി ഇൻവെന്റ് ചെയ്യുന്നില്ല, പിടിച്ചോ കാണ ദൈ ചേച്ചി പറയുന്ന കേട്ടു, ന്യൂട്ടൺ ഗ്രാവിറ്റി ഇൻവെന്റ് ചെയ്തില്ല പോലും, പിടി. പേഴ്സണൽ ആനെക്ഡോട്ട്, കാൻ വി ജസ്റ്റ് ആൾസോ സേ വി ഡോണ്ട് ആക്ച്വലി നീഡ് ഗ്രാവിറ്റി. But that's a different thing. Like, what do you mean by I that? Saw someone do this, was this a TikTok? We were watching something where someone's like, we don't actually need gravity. We were watching this with me. Like, we actually don't need it. What do you mean that we don't need gravity? What if it was never invented? Invented by who? Sir Isaac Newton. Isaac Newton created gravity? Whoever created gravity, someone did, but we don't actually need it. There was, like, a time just on, all... there was a time on Earth before gravity existed? Yes. Oh. Who created gravity, babe? ശരിയല്ലേ, ശരിയല്ലേ, നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ ന്യൂട്ടന് മുൻപ് ഗ്രാവിറ്റി ഇല്ലായിരുന്നല്ലോ, അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഗ്രാവിറ്റി വന്നപ്പോഴല്ലേ പ്രശ്നമായത്? ആ മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ന്യൂട്ടൺ പറഞ്ഞു എന്താണ്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറഞ്ഞ ആരും എന്താണ്, ഗലീലിയോന്റെ അതേ ലോ തന്നെ. അതാ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് സീറോ, എ ബോഡി എ ഡ്രസ് റിമെയിൻസ് എ ഡ്രസ് ആൻഡ് ബോഡി ഇൻ യൂണിഫോം മോഷൻ റിമെയിൻസ് ഇൻ യൂണിഫോം മോഷൻ. ഇത്രയേ ഉള്ളൂ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡയലോഗ് ഒന്ന് വേർഡ്സും സെന്റൻസ് ഒക്കെ ഒന്ന് അങ്ങോട്ടും മാറ്റി കൊടുത്തേ ഉള്ളൂ, പക്ഷെ ബേസിക്കലി തന്നെയാണ്. അപ്പൊ ഗലീലിയോസ് ലോ ഓഫ് ഇനേർഷ്യ തന്നെയാണ് ബേസിക്കലി എന്താണ്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അതായത് നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ, മക്കളെ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ, റെസ്റ്റിലുള്ള സാധനം റെസ്റ്റിൽ തുടരും, മോഷനിലുള്ള സാധനം മോഷനിൽ തുടരും. അഥവാ നമുക്ക് പറയാം ആക്സിലറേഷൻ എന്താണ്, സീറോ ആയിരിക്കും എന്ന് പറയാം. എന്ത് പറയാം, നെറ്റ് ഫോഴ്സ് സീറോ ആണ്, ആ ബോഡിയുടെ ആക്സിലറേഷൻ സീറോ ആണെന്നാണ് എഫക്റ്റീവ്ലി നമ്മുടെ ന്യൂട്ടൺ ചേട്ടൻ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ, ഇത്രയുള്ള സംഭവം ക്ലിയർ ആണല്ലോ. അപ്പൊ പരീക്ഷ ചോദിക്കും ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, നിങ്ങൾ വെറുതെ എഴുതി വെക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായി നോക്കാൻ വേണ്ടി ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ഓക്കെ, ഉത്തരം പറയണം എല്ലാവരും, ആൻസർ ഇടണം. റോക്കറ്റ് മൂവിങ് ഇൻ എം ടി സ്പേസ്. ഓ, റോക്കറ്റ് എം ടി സ്പേസിൽ മൂവ് ചെയ്തോണ്ട്, എം ടി സ്പേസ് ആട്ടോ. ഓക്കെ, റോക്കറ്റിന്റെ തീയൊക്കെ ഉണ്ട്, റോക്കറ്റ്. ഓക്കെ, ചോക്ലേറ്റ് ചോക്കോബാർ പോലെ ഉണ്ടല്ലോ. 300 meters per second പോയിക്കൊണ്ടിരിക്കുകയാണ്. സഡൻലി സ്വിച്ചസ് ഓഫ് ഇറ്റ്സ് എഞ്ചിൻ. എഞ്ചിൻ ഓഫ് ചെയ്യണം, പെട്ടെന്ന് എഞ്ചിൻ ഓഫ് ചെയ്തു, ഓഫ് ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് സ്റ്റോപ്സ് ഇമീഡിയറ്റ്ലി, ഇറ്റ് സ്റ്റോപ്സ് ആഫ്റ്റർ സം ടൈം, ഇറ്റ് കണ്ടിന്യൂസ് ടു മൂവ് 300 meters per second, ഇറ്റ് റിവേഴ്സ് ഡയറക്ഷൻ. പറഞ്ഞേ, 300 speed പോയിക്കൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു, എന്ത് സംഭവിക്കും? മക്കളെ 300 speed പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ ഫോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ആക്സിലറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്വിച്ച് എഞ്ചിൻ ഓഫ് ചെയ്ത സമയം നെറ്റ് ഫോഴ്സ് എന്താണ് ഇവന്റെ മുകളിൽ? നെറ്റ് ഫോഴ്സ് സീറോ ആയി. നെറ്റ് ഫോഴ്സ് സീറോ ആയാൽ വെലോസിറ്റി സ്പീഡ് സീറോ ആയി എന്നല്ല, ആക്സിലറേഷൻ സീറോ ആയി എന്നേ ഉള്ളൂ. സാർ, നെറ്റ് ഫോഴ്സ് സീറോ ആയാൽ ആക്സിലറേഷൻ സീറോ ആയി, ഇംപ്ലൈസ് ആക്സിലറേഷൻ സീറോ ആണ്. അതിന് പിന്നെ ആക്സിലറേറ്റ് ഇല്ല, സ്പീഡിനെ കൂടില്ല, പക്ഷെ ഉള്ള സ്പീഡിൽ നിൽക്കുവോ, അവിടെ തന്നെ നിൽക്കുവോ? ഇല്ല, 300 തന്നെ തുടർന്നുകൊണ്ടിരിക്കും, ആക്സിലറേറ്റ് ഇല്ല, സ്പീഡ് കൂടില്ല, ഇനി സ്പീഡ് കൂടില്ല. സോ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു മൂവ് അറ്റ് 300 meters per second. സാർ, ഇറ്റ് സ്റ്റോപ്സ് ആഫ്റ്റർ സം ടൈം. എം ടി സ്പേസ് ആണ്, വേറെ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അവൻ 300 പോകുന്ന സാധനം 300 തന്നെ പോയിക്കൊണ്ടിരിക്കില്ലേ? എടൊരു മാങ്ങ ഞാൻ എറിഞ്ഞു, എം ടി സ്പേസിൽ മാങ്ങ എറിഞ്ഞു, 10 meters per second പോയിക്കൊണ്ടിരിക്കുന്ന മാങ്ങ, അത് 10 meters per second പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല, കാരണം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല, മോഷനുള്ള സാധനം മോഷനിൽ തുടരും. മനസ്സിലാവുന്നുണ്ടോ? തെറ്റിച്ച ആൻസർ ചെയ്തവർക്ക് മനസ്സിലാവുന്നുണ്ടോ? മിക്ക ആൾക്കാരും സിയാ പറഞ്ഞു, ചില ഒരു ബി പറയുന്നേ കണ്ടു, ഈ തെറ്റാണ്, സ്റ്റോപ്പ് ചെയ്യില്ല, എന്തിനാ സ്റ്റോപ്പ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല, പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നൂടെ. ആ സാർ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി. അടുത്ത ചോദ്യം, ഏത് നിങ്ങൾ പിടിയും, 1 kilo ബോള്, 10 kilo ബോള് സെയിം ഹൈറ്റിൽ ഇട്ടു, നിങ്ങൾ താഴെ നിൽക്കണം മക്കളെ, നിങ്ങൾ താഴെ നിൽക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പിടിക്കണം, ഏതാ നിങ്ങൾ പിടിക്കുക, ഏതായിരിക്കും എളുപ്പം പിടിക്കാൻ വേണ്ടി? ആൻസർ എന്താണ്, റെഡ് പിടിക്കുക, ബ്ലൂ പിടിക്കുക, ഞാൻ ഓടും, അല്ല രണ്ടും പിടിക്കുക. രണ്ടും പിടിക്കുന്നവരൊന്നും ക്ലാസ് കാണണ്ട, അത്രയും നിങ്ങൾ ഇത്രയും മാസ ആൾക്കാരാണ്, നിങ്ങൾ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. ഓടാ, ഓടാണെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണണം, അത്രയും ധീരുക്കളെ ക്ലാസ് എക്സാമിനർ എടുക്കില്ല. ഓക്കെ, ധൈര്യമുള്ളവരെ ക്ലാസ് എടുക്കുള്ളൂ. ഏതാ പിടിക്കുക? ആ, കുറച്ച് ധൈര്യമൊക്കെ വേണം അല്ലേ, എന്നിട്ട് ഇത് പിടിച്ചോ, എന്തിനാ അത്, അത് മണ്ടന്മാരെ പിടിക്കുള്ളൂ. ധൈര്യം, സോറി, എനിക്ക് ഭയങ്കര ധൈര്യം, 10 kilo പിടിക്കും. ആ, നിങ്ങൾ അവസാനത്ത് പിടിയായിരിക്കും, നിങ്ങൾ പിടിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഏത് പിടിക്കും? 1 kilo പിടിക്കും അല്ലേ, ബ്ലൂ ബോൾ അല്ലേ പിടിക്കുള്ളൂ. കാരണം എന്താണ്, നിങ്ങൾക്കറിയാം രണ്ടുപേരുടെയും അവസാനത്ത് ഇവിടെ എത്തുമ്പോൾ സ്പീഡ് സെയിം ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ രണ്ടുപേർക്ക് സ്പീഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. കൂടിയ മാസമുള്ള ആൾക്ക് കൂടിയ സ്പീഡ് ഉണ്ടാവോ? ഇല്ലില്ല, സ്പീഡ് സെയിം ആയിരിക്കും രണ്ടുപേർക്കും. പക്ഷേ ഇവന്റെ മാസ് കുറവാണ്, ഇവന്റെ മാസ് കുറവാണ്, അപ്പൊ അത് പിടിക്കാനാണ് എളുപ്പം. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ആ സാർ, മാസ് കൂടുതലാണെങ്കിൽ എന്ത് കൂടുതലായിരിക്കും? ആ മാസ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കൂടുതലായിരിക്കും അല്ലേ. ഇമ്പാക്ട് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് അതിനെ പോയി തൊടാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പൊ മനസ്സിലായല്ലോ. ശരി,
അങ്ങനെയാണ് നിങ്ങൾ അടുത്ത ചോദ്യം ഉത്തരം പറ. ഇവിടെ നിങ്ങൾ ഏതാ പിടിക്കുക? ഇപ്പൊ രണ്ടും ഞാൻ മാസം സെയിം ആക്കി, ഞാൻ ഇവിടെ മാസം എന്ത് ചെയ്ത് സെയിം ആക്കി, മാസം കൊണ്ട് ഉള്ള ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഏത് പിടിക്കും? ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ നിലത്ത് നിൽക്കുകയാണ്. ഏതാ നിങ്ങൾ പിടിക്കുക? ഇത് പിടിക്കുക, അത് പിടിക്കുക. സാർ ഇത് പിടിക്കുകയായിരിക്കും ബുദ്ധി. കാരണം എന്താണ്? ആ താഴെ എത്തുന്ന സമയത്ത് ഇവന്റെ സ്പീഡ് കുറവായിരിക്കും. ഇവന്റെ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അല്ലെ, ഇവന്റെ വെലോസിറ്റി കുറവായിരിക്കും. ഇവൻ താഴെ എത്തുമ്പോൾ ഇവന്റെ വെലോസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അത് പിടിക്കുന്ന കുറച്ച് മണ്ടത്തരമായിരിക്കും. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായത് എന്താണ്? മാസ് സെയിം ആയിരിക്കും, പക്ഷേ വെലോസിറ്റി കൂടിയാൽ അവിടെയും ഇമ്പാക്ട് കൂടും. അപ്പം ഒരു സാധനം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ആൻസർ എന്താണ്? ബുദ്ധിപരമായാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആളാണ്, നിങ്ങൾ ബി എന്ന് പറയണം, ബ്ലൂ ബോൾ പിടിക്കണം, കാരണം വെലോസിറ്റി കുറവ്, ഇമ്പാക്ട് കുറവാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഒക്കെ വായിച്ചു നോക്കിട്ടോ, വായിച്ചു നോക്കി വെറുതെ ചിന്തിച്ചോ, തോട്ട് എക്സ്പെരിമെന്റ്, നാളെ സ്കൂളിൽ പോയി ചിന്തിച്ചു, ഇപ്പൊ ചിന്തിക്കണ്ട. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾക്കാണ് എന്തിനെ എഫക്ട് ചെയ്യാൻ പറ്റിയ, ഇമ്പാക്ടിനെ എഫക്ട് ചെയ്യാൻ പറ്റിയ. എന്തായിരുന്നു രണ്ട് കാര്യങ്ങൾ? വേഗം പറഞ്ഞു എന്താ രണ്ട് കാര്യങ്ങള്? മാസും വെലോസിറ്റി. മാസ് കൂടിയാൽ ഇമ്പാക്ട് കൂടും, വെലോസിറ്റി കൂടിയാൽ ഇമ്പാക്ട് കൂടും. അങ്ങനെ മാസിനെ വെലോസിറ്റിയും കൂടെ ഒരുമിച്ചാക്കിയാലോ, രണ്ടിനെയും കൂടെ ഒരുമിച്ച് ഒരു ടേം ആക്കിയാലോ, അല്ലെങ്കിൽ ഇക്വേഷൻ ആക്കിയാലോ. അതായത് ഒരു ഒബ്ജക്റ്റിന് എം മാസ് ഉണ്ട്, അവന് വി എന്ന് പറഞ്ഞ വെലോസിറ്റി ഉണ്ടെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റിനെ എനിക്ക് എന്ത് വിളിക്കാം? അവന്റെ ഇമ്പാക്ട് എന്ന് വിളിക്കാം, അല്ലെ, അവൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് വിളിക്കാം. ഈ ഇമ്പാക്ടിനെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കാം, ഇറ്റ് ഇസ് കോൾഡ് ലീനിയർ മൊമെന്റം അഥവാ സാധാരണ മൊമെന്റം. ലീനിയർ മൊമെന്റം എന്ന് വിളിക്കാം. മൊമെന്റം ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം മാസിന്റെ വെലോസിറ്റി. ഇക്വേഷൻ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, മൊമെന്റം എങ്ങനെ കൂട്ടുക? ഒന്നെങ്കിൽ മാസ് കൂട്ടാൻ സാധനത്തിന്റെ, അല്ലെ, വെലോസിറ്റി കൂട്ടുക. ഏത് കൂട്ടിയാലും മൊമെന്റം കൂടിക്കോളും. ക്ലിയർ ആണല്ലോ. മൊമെന്റം എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. മൊമെന്റം എന്താണ്? വെക്ടർ ആണ്. കാരണം ഇവന്റ് വെക്ടർ ആണ്, വെലോസിറ്റി വെക്ടർ ആണ്. സോ മൊമെന്റം ഇസ് ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി. സോ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വാട്ട് ഇസ് ദി എസ്ഐ യൂണിറ്റ്? എസ്ഐ യൂണിറ്റ് എന്തായിരിക്കും സാർ? മാസിന്റെ എസ്ഐ യൂണിറ്റ് കെ ജി, വെലോസിറ്റിന്റെ എസ്ഐ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ എസ്ഐ യൂണിറ്റ് ഓഫ് മൊമെന്റം ഇസ് സിംപ്ലി കെ ജി മീറ്റർ പെർ സെക്കൻഡ്. സംശയം ഉണ്ടോ? എന്ത് സംശയം സാർ? ഡൈമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? മാസിന്റെ മാസാണ് ഡൈമെൻഷണൽ ഫോർമുല. വെലോസിറ്റിന് എൽ ടി റേസ് ടു മൈനസ് വൺ ആണ് നമുക്ക് അറിയാം. സോ എം എൽ ടി റേസ് ടു മൈനസ് വൺ ആണ് ഡൈമെൻഷൻ ഫോർമുല. മൊമെന്റം എന്നുള്ള കാര്യം മനസ്സിലായി, അവന്റെ എസ് ഐ യൂണിറ്റും അവന്റെ ഡൈമെൻഷൻ ഫോർമുല എല്ലാവർക്കും മനസ്സിലായി. മൊമെന്റം എന്താണെന്ന് മനസ്സിലായി സാർ. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൻ, നമ്മളെ ന്യൂട്ടനെ കുറച്ച് കളിയാക്കി. ന്യൂട്ടൻ ഗലീലിയോന്റെ ഫസ്റ്റ് ലോ ഒക്കെ കോപ്പി, ലോ ഓഫ് യൂണിവേഴ്സ് കോപ്പി അടിച്ചിട്ട് ഫസ്റ്റ് ലോ എന്നൊക്കെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നാ അങ്ങനെ കളിയാക്കാൻ പാടില്ലായിരുന്നു, കാരണം ന്യൂട്ടൺ അവിടെ നിന്നില്ല. ന്യൂട്ടൺ പുതിയ രണ്ടാമത്തെ ലോ ഉണ്ടാക്കി, അതാരും ഉണ്ടാക്കിയില്ലായിരുന്നു അതുവരെ. ഗലീലിയോ പറഞ്ഞ എന്ത് മാത്രമേ ഉള്ളൂ? ഫോഴ്സ് ഇല്ലാത്ത സിറ്റുവേഷനിലെ കാര്യമല്ല ഗലീലിയോ പറഞ്ഞിട്ടുള്ളൂ. ഫോഴ്സ് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല, അല്ലെ, ഫോഴ്സ് ഇല്ലെങ്കിൽ റെസ്റ്റുള്ള സാധനം റെസ്റ്റിൽ പോകും, മോഷനുള്ള സാധനം മോഷൻ പോകും. ഫോഴ്സ് ഉണ്ടെങ്കിലോ? അത് ഗലീലിയോക്ക് പറയാൻ പറ്റില്ല, അരിസ്റ്റോട്ടലിനും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. അവിടെയാണ് ന്യൂട്ടൺ കയറി വന്നത്. ന്യൂട്ടൺ പറഞ്ഞു ഫോഴ്സ് നിങ്ങൾ താ. അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ന്യൂട്ടൺ പറഞ്ഞു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയാം? മൊമെന്റത്തിനെ ചേഞ്ച് ചെയ്യും. എന്തീ ഫോഴ്സ് മൊമെന്റത്തിനെ ചേഞ്ച് ചെയ്യും. എന്ത് മാത്രല്ല, ആ ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇത് മാത്രല്ല, ന്യൂട്ടൺ ഒന്നും കൂടി ഡെപ്തിൽ പോയപ്പോൾ ന്യൂട്ടൺ പറഞ്ഞു ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, എത്ര പെട്ടെന്ന് മൊമെന്റം ചേഞ്ച് ചെയ്യും. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ആ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡെൽറ്റ ടി, റേറ്റ്. ശരിയല്ലേ? ഇപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതായത് വെലോസിറ്റിയിലെ ചേഞ്ചിന്റെ റേറ്റ്, ഡെൽറ്റ ടി. അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ഇതാണ് ന്യൂട്ടൺ പറഞ്ഞത്, അതായത് ഫോഴ്സസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അല്ല, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എഫ് എസ് ഇക്വൽ ടു എം എന്ന് പറയരുത്, അത് എവിടുന്നാ വരിക, അവിടേക്ക് എത്താം. ഓക്കെ, ശരി. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി വൃത്തിയാക്കി എഴുതാം. ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഈ ഡെൽറ്റ പി എന്ന് എടുക്കണം, ഡി പി എന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ചെറിയ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡ് ബൈ ചെറിയ ടൈം ഡി ടി. പ്രൊപ്പോർഷണാലിറ്റിനെ അങ്ങോട്ട് കളഞ്ഞേക്കാം. പ്രൊപ്പോർഷണാലിറ്റി അറിയാൻ വേണ്ടി നമ്മൾ ഇസ് ഈക്വൽ ടു ഇടും, ഒരു കെ ഇടും, ഡി പി ബൈ ഡി ടി ഇടും. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല സർ. ഓക്കെ സർ, ഇനി നമ്മൾ കെ അങ്ങോട്ട് വന്നെടുക്കും, അത് അങ്ങനെയാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചോണ്ടോന്നല്ല, ചിലർ അങ്ങനെ വിചാരിക്കും, എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ചോ, അല്ല, സയന്റിസ്റ്റിന് സൗകര്യം അതായിരുന്നു കെ എസിക്കൊണ്ട് വണ്ണിടാൻ വേണ്ടി, അവർ കെ എസിക്കൊണ്ട് വണ്ണിട്ടു, അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, റെഡി? ശരി. അപ്പം കെ എസിക്കൊണ്ട് വണ്ണിട്ട് കഴിഞ്ഞാൽ എഫ് എസിക്കൊണ്ട് ഡി പി ബൈഡി. ഓക്കെ, എഫ് എസിക്കൊണ്ട് ഡി പി ബൈഡി. ഇനി ഈ പി എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെ വെലോസിറ്റി ആണ് സബ്സ്റ്റിറ്റ് ചെയ്തേ. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് പിക്ക് പകരം വന്നിട്ട് കെ വണ്ണായ കെന പറഞ്ഞു. പി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിന്റെ വെലോസിറ്റി. ഫോഴ്സ് വെക്ടർ ആണ് ഓബിയസ്ലി, മാസിന്റെ വെലോസിറ്റി. ഇനി ആ മാസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡി ബൈ ഡി ടി ഓഫ് മാസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കാരണം മാസ് നമുക്ക് അറിയാം
ഫോർ സപ്ലൈയുടെ മാസ് മാറാറില്ല. ഓക്കെ, അപ്പോൾ മാസിനെ നമുക്ക് പുറത്തെടുക്കാം. മാസിനെ പുറത്തെടുത്ത ഇക്വേഷൻ എന്തായി മാറും? ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ഫോഴ്സ് എന്ന് പറഞ്ഞ വെക്ടർ ഇസ് ഈക്വൽ ടു മാസ് പുറത്ത് വരട്ടെ, ഉള്ളിൽ ഡി വി ബൈ ഡി ടി ഉള്ളു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, സാർ ഡി വി ബൈ ഡി ടി നമുക്ക് അറിയാലോ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആക്സിലറേഷൻ ആണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം, ലാസ്റ്റ് സ്റ്റെപ്പിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബി ഡി ടി ആക്സിലറേഷൻ ആയതുകൊണ്ട് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻ്റെ ആക്സിലറേഷൻ, ഫൈനൽ സ്റ്റെപ്പ്. ഇതാണ് ന്യൂട്ടൺസ് ലോ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷെ സാധനം എന്താണ്? സാധനം ഇതാ, അല്ലെ, ഇതാ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ക്ലിയർ ആണല്ലോ. അതിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് എത്തി. പക്ഷെ ഇത് ഈ ഇക്വേഷൻ വാലിഡ് എപ്പോഴേ ഉള്ളൂ? ഈ ഇക്വേഷൻ വാലിഡ് ആവാണ്, നമ്മൾ ചെയ്ത അസംപ്ഷൻ എന്താണ്? മാസ് കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ വിചാരിച്ചു. മാസ് കോൺസ്റ്റന്റ് ആണ്, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാസ് കോൺസ്റ്റന്റ് ആവുന്ന ആ ഒരു വിചാരത്തിലാണ് നമ്മൾ ചെയ്തത്. സോ അവരെ എഴുതി വെക്കും നല്ല രീതി. എം ഇസ് കോൺസ്റ്റന്റ്, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാം. എം കോൺസ്റ്റന്റ് അല്ലാത്ത സിനാരിയോസ് നമുക്ക് പഠിക്കാനില്ല. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അത് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, നമുക്ക് മാസ് കോൺസ്റ്റന്റ് ആണ്, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാസ് മാറില്ല. എന്നെ ആരും തിരിച്ചു തെറിപ്പിച്ചാൽ, എന്റെ കാലും കൈ ഒന്ന് ഒടിച്ച് തെറിച്ച് പറഞ്ഞ് പറന്ന് പോയില്ലെങ്കിൽ എന്റെ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പരീക്ഷ ചോദിക്കും, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ചോദിച്ചാൽ നിങ്ങൾ വെറുതെ എഴുതി വെക്കണം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഫോഴ്സ് അല്ല, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കും. ഓക്കെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഒന്നുകൂടി, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് എഴുതി വെച്ചാൽ അവിടെ മാർക്ക് വീണുള്ളൂ. ക്ലിയർ ആണല്ലോ. എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് അവസാനം നിങ്ങൾ ഓർത്തും വെക്കേണ്ടത്. ഓക്കെ, റെഡി ആണല്ലോ. ശരി, അങ്ങനെയാണ് അടിപൊളി ചോദ്യം തരാം. കാരണം ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ സാധനം ശരിക്കും തലയിൽ കയറിയോന്ന് മനസ്സിലാകാം. ഓക്കെ, എന്നപടി എ ബോൾ ഓഫ് മാസ് 2 kg ഈസ് പുഷ്ഡ് ബൈ എ ഫോഴ്സ് ഓഫ് 10 N ഫോർ 5 സെക്കൻഡ്സ്. അപ്പൊ 2 kg മാസ് ഉള്ള സാധനം 10 N ഫോഴ്സ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്? 5 സെക്കൻഡത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 5 സെക്കൻഡ് നീളം സമയത്തേക്ക് നമ്മൾ ഈ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബോൾ ഇതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഇസ് റിമൂവ്ഡ്. അപ്പൊ 5th സെക്കൻഡില് കൃത്യം ആ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്തു. അസ്യൂമിങ് ദർ ഇസ് നോ ഫ്രിക്ഷൻ. അപ്പൊ ഫ്രിക്ഷൻ അങ്ങനത്തെ വൃത്തികേടൊന്നും ഇല്ല എങ്കിൽ ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദി ആക്സിലറേഷൻ ഓഫ് ദി ബോൾ ടിൽ 5 സെക്കൻഡ്സ്? ഈ 5th സെക്കൻഡ് വരെ ആക്സിലറേഷൻ എത്രയായിരിക്കും ബോളിന്റെ? മക്കളെ, നിങ്ങൾക്ക് അറിയാം, ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവും, ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സ് ഉണ്ടായിരുന്നു മനസ്സിലാക്കാം. അങ്ങനെ ആക്സിലറേഷൻ എത്രയാണ്? സാർ, ഫോഴ്സ് ബൈ മാസ്. ആക്സിലറേഷൻ കൊണ്ട് മാസിനെ കൊണ്ട് കൊണ്ടുപോകാം, ഫോഴ്സ് ബൈ മാസ്. അപ്പൊ ഇത്രയും നേരം ഉണ്ടായ അവന്റെ ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലേഷൻ ടിൽ 5 സെക്കൻഡ് എത്രയാണ്? ഫോഴ്സ് ബൈ മാസ് ചെയ്താൽ മതി. ഇവന്റെ മുകളിലെ ഫോഴ്സ് എത്രയാണ് സാർ? 10 N ആണ്. മാസ് എത്രയാണ് സാർ? ഇവന് 2 kg ആണ്. സോ 10 × 2 = 5 m/s² ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സാർ, ഒരു ബുദ്ധിമുട്ടില്ല. 5th സെക്കൻഡ് വരെ അവന് ആക്സിലറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, അവന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. ആക്സിലറേഷൻ ഇക്വേഷൻ ഫോഴ്സ് ബൈ മാസ്. സോ ദി ആൻസർ ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റൻ ഇസ് 5th സെക്കൻഡ് വരെ അവന്റെ ആക്സിലറേഷൻ 5 m/s² ആണ്. നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസ് ഓടെ പറയാൻ പറ്റും. പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റില്ലേ? ഓക്കെ, റെഡി? ശരി. വാട്ട് അബൌട്ട് ആഫ്റ്റർ 5 സെക്കൻഡ്സ്? 5th സെക്കൻഡ് കഴിയുമ്പോൾ സാധനം നിൽക്കൂലേ? അതുവരെ ഫോഴ്സ് ഉണ്ടായിരുന്നു, ഫോഴ്സ് പെട്ടെന്ന് 10 N എന്ന് പറഞ്ഞ ഫോഴ്സ് 5th സെക്കൻഡിൽ റിമൂവ് ചെയ്തു, പിന്നെ സാധനം സ്റ്റോപ്പ് ചെയ്യില്ലേ? സ്റ്റോപ്പ് ചെയ്യില്ലേ? അപ്പൊ ആൻസർ എന്താണ്? സ്റ്റോപ്പ് ചെയ്യും. ശരിയാണോ? 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 സാധനം സ്റ്റോപ്പ് ചെയ്യോ സാർ. ഫ്രിക്ഷൻ ഇല്ല, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല, അവൻ പോയിക്കൊണ്ടേയിരിക്കും സാർ, സ്റ്റോപ്പ് ചെയ്യില്ല. സാറിന് തെറ്റി. ആ അങ്ങനെയാണ്. എത്ര സ്പീഡ് പോവും? സ്റ്റോപ്പ് ചെയ്യില്ല. ആയിക്കോട്ടെ, എത്ര സ്പീഡ് പോവും? ആ ആ 5th സെക്കൻഡിൽ അവൻ എത്രയായിരുന്നു സ്പീഡ് ഉള്ളത്? ആ സ്പീഡ് പോയിക്കോളൂ. ഇടോ 5th സെക്കൻഡിൽ ഇവൻ 5th സെക്കൻഡിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അതിന് സ്പീഡ് കൂടിയിട്ടുണ്ടാവില്ല. ഇനീഷ്യലി സ്പീഡ് 0 ആണ്. ഇനീഷ്യൽ സ്പീഡിന്റെ കാര്യം പറയുന്നുണ്ടോ? ആ ഇല്ല. അപ്പൊ U = 0. ഇവിടെ ഒരു വി ഉണ്ടാവില്ലേ? വി ഈസ് ഇക്വൾ എത്ര ഉണ്ടാവില്ലേ? അത് എത്രയായിരുന്നു? അതേ സ്പീഡ് പോയിക്കൊണ്ടിരിക്കും, ഫ്രിക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ. ആ സ്പീഡ് എത്രയാണ് സാർ? വി എത്രയാണ്? ഞങ്ങൾക്ക് അറിയില്ല സാർ. അത് അതിനല്ലടോ 3rd ചാപ്റ്റർ പഠിച്ച മോഷൻ സ്ട്രേറ്റ് ലൈൻ. വി ഈസ് ഇക്വൾ ടു U+8 പോയി വി കണ്ടുപിടിക്കേ. വി ഈസ് ഇക്വൾ ടു U+8 പോയി വി കണ്ടുപിടിക്കേ. സാർ, U 0 ഞങ്ങൾക്ക് അറിയാം, റെസ്റ്റിലാണ് തുടങ്ങുന്ന സാധനം. അപ്പൊ വി ഈസ് ഇക്വൾ ടു A 3 ആണ് സാർ. ആക്സിലറേഷൻ കണ്ടുപിടിച്ചില്ലേ? 5 സാർ ആക്സിലറേഷൻ. ടൈം എത്ര സാർ? 5 സെക്കൻഡിലേക്കാണ് ഈ സമയം. അപ്പൊ 5 × 5 = 25 സ്പീഡ് കിട്ടും. 25 m/s ആയിരിക്കും 5th സെക്കൻഡിലെ സ്പീഡ്. ശരിയാണോ? ആ അപ്പം അപ്പൊ പെട്ടെന്ന് ഫോഴ്സ് റിമൂവ് ചെയ്താലോ? 25 25 ഫോഴ്സ് റിമൂവ് ചെയ്തു. 25 തന്നെ പോയിക്കൊണ്ടിരിക്കും, ഫോഴ്സ് ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എത്ര പോയിക്കൊണ്ട്? 25 തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെ സ്പീഡ് കുറയേണ്ട ആവശ്യം ഒരു കാരണവശാലും കുറയാൻ പോകുന്നില്ല. എത്ര പോയിക്കൊണ്ടിരിക്കും? ഇറ്റ് വിൽ, എഴുതി വെക്കണം ഇംഗ്ലീഷില്, ഇറ്റ് വിൽ കണ്ടിന്യൂ ടു മൂവ് അറ്റ് 25 m/s സ്പീഡ്
ആക്സലറേഷൻ ഉണ്ടാവില്ല, സ്പീഡ് കൂടില്ല, ആക്സലറേഷൻ ഉണ്ടാവില്ല, കാരണം ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ ഉണ്ടാവില്ല. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ശരി, വിൽ ദ ബോൾ ബി റെസ്റ്റ് അറ്റ് ആഫ്റ്റർ 5 seconds? ഇഫ് നോ, വാട്ട് വിൽ ബി ഇറ്റ്സ് മോഷൻ? അതെല്ലാം ഓൾറെഡി പറഞ്ഞത്. അപ്പൊ 5th second കഴിഞ്ഞാൽ വിൽ ദ ബോൾ ബി റെസ്റ്റ്? നോ, ബോൾ റെസ്റ്റിലായിരിക്കില്ല, അവൻ യൂണിഫോം മോഷനിൽ തുടരും. ഇറ്റ് വിൽ കണ്ടിന്യൂ ഇൻ, ഇറ്റ് വിൽ കണ്ടിന്യൂ ഇൻ യൂണിഫോം മോഷൻ. ശരിയല്ലേ, ഒരേ സ്പീഡിൽ പോയിക്കോട്ടെ. അപ്പൊ അതോടെ ന്യൂട്ടൺ സെക്കൻഡ് ലോയും ന്യൂട്ടൺ ഫസ്റ്റ് ലോന്റെ കാര്യം തലയിൽ കേറി പറ്റി എന്ന് വിചാരിക്കുന്നു. ആ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അല്ലാണ്ട് നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയൊരു തംസ് അപ്പ് ഇടുക. ഇനി അടിപൊളി, ഇതിനും അടിപൊളി ക്വസ്റ്റൻസ് ചെയ്യാം. ഈ ക്വസ്റ്റൻസ് ആണ്, ക്വസ്റ്റൻസ് ആണ്. ഇതിൽ പലതും പരീക്ഷയിലും വരും, പലതും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിടി. മാർക്ക് ട്രൂ ഓർ ഫോൾസ്, അടിപൊളി ക്വസ്റ്റൻസ്. ഇന്റേണൽ ഫോഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് ആക്സിലറേഷൻ ഓഫ് എ ബോഡി. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നതാണ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ എന്നാണ്. അഥവാ പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അങ്ങനെയാണ് ഇന്റേണൽ ഫോഴ്സ്. എന്താണ് സാർ ഇന്റേണൽ ഫോഴ്സ്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇമാജിൻ, നമുക്കൊരു തോട്ട് എക്സ്പെരിമെന്റ് ചെയ്യാം. നമ്മൾ അത്രയും ഐൻസ്റ്റൈനും ഗാലീലിയോനും പോലെ വലിയ ആൾക്കാരൊന്നും അല്ല, എന്നാലും നമുക്കും നമ്മുടെ കുഞ്ഞു മനസ്സിലും ചെറിയ തോട്ട് എക്സ്പെരിമെന്റ് കയറില്ലോ. ആ നിങ്ങൾ ആലിവ്, അലൻ സാർ എംപ്റ്റി സ്പേസിനാണ്. അപ്പൊ ഫ്രിക്ഷൻ, എപ്പോഴും നമുക്ക് ഫ്രിക്ഷൻ ഒക്കെ നെഗ്ലക്ട് ചെയ്യാം, കാരണം ഫ്രിക്ഷൻ ഒക്കെ വരുമ്പോൾ വൃത്തികേടോ, നമുക്ക് ആ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അലൻ സാർ എംപ്റ്റി സ്പേസിനാണ്, ഈ മാങ്ങ ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, അലൻ സാർ ഒറ്റയ്ക്കാണ്. നിങ്ങൾ പറ അലൻ സാർ ഇവിടുന്ന് എന്ത് ചെയ്താലും വേറെ ആരുടെ സഹായം ഇല്ല. അലൻ സാർ എന്ത് ചെയ്താലും അലൻ സാറിന് അനങ്ങാൻ പറ്റുമോ? പറ ബുദ്ധി വയ്ക്കും. അതായത് അലൻ സാർ ഇങ്ങനെ ഇളകി കളിച്ചു അലൻ സാർ അനങ്ങാൻ പറ്റുമോ? അലൻ സാറിന്റെ മേലെ തന്നെ ഇങ്ങനെ ആക്കി, അലൻ സാർ ബാക്കോട്ട് പോവോ? ഇല്ല. ഇങ്ങനെ ആക്കി, ഇങ്ങനെ അലൻ സാർ ബാക്കോട്ട് പോവോ? അലൻ സാർ അനങ്ങില്ല. അതായത് അലൻ സാർ എന്ന് പറഞ്ഞ ഈ സിസ്റ്റത്തിന് അലൻ സാർ സിസ്റ്റമാണ് നമ്മൾ. ഇതെന്താണ്? അലൻ സാറുടെ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന് ഇന്റേണൽ ഫോഴ്സ് വെച്ച്, ഇന്റേണൽ ഫോഴ്സ് മാത്രമാണ്, അതായത് സിസ്റ്റത്തിന്റെ പാർട്ടിക്കൽസ് അലൻ സാറിന്റെ കൈയും കാലും ഒക്കെ എന്താ ഇന്റേണൽ ഫോഴ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇന്റേണൽ ഫോഴ്സ് വെച്ച് എന്തുണ്ടാക്കാൻ പറ്റില്ല? ആക്സിലറേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇന്റേണൽ ഫോഴ്സ് വെച്ച് ആക്സിലറേഷൻ ഉണ്ടാകാൻ പറ്റില്ല. ന്യൂട്ടൺ സെക്കൻഡ് ലോ, എന്ത് കോമാളിത്തരം കഴിച്ചാലും ഉണ്ടാകാൻ പറ്റില്ല. മുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഹോ ഹോ, ഒരു കാര്യമില്ല. ചുറ്റും ഏറൊക്കെ ഉണ്ടായ കാര്യം വേറെയാണ്. അപ്പൊ ഒരു കാക്കേനെ ഇവിടെ കൊണ്ടിട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ കാക്ക അവിടെ ജീവിക്കില്ല, പക്ഷെ തോട്ട് എക്സ്പെരിമെന്റ് ആണ്. എന്താണ് ചെയ്യുന്നത്? ഒരു കാക്കേനെ കൊണ്ടിട്ടു. കാക്കയ്ക്ക് പറക്കാൻ പറ്റുമോ? ചോദ്യം. വാ, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഇപ്പൊ അറിയാം. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും നോസം മോശം പഠിച്ചിട്ടുണ്ടാവില്ല. ഇതിങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ മറക്കൂല. പിടിച്ചോ, കാക്കയ്ക്ക് പറക്കാൻ പറ്റുമോ? എന്ത് പറക്കാൻ, ഒരിക്കലും കാക്കി പറക്കാൻ പറ്റില്ല. ഇവിടെ കാക്കിക്ക് പറക്കണ കാറ്റ് വേണം, അറ്റ്മോസ്ഫിയർ വേണം. അറ്റ്മോസ്ഫിയറിന് ഫോഴ്സ് കൊടുക്കും. പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ പഠിച്ചല്ലേ, ബേർഡ് എങ്ങനെ ഫ്ലൈ ചെയ്യാ? അറ്റ്മോസ്ഫിയറിന് ഫോഴ്സ് കൊടുക്കും, അറ്റ്മോസ്ഫിയർ റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കും. നോട്ട് ന്യൂട്ടൺ സ്റ്റേർഡ് ലോ. അപ്പൊ ഇവിടെ അറ്റ്മോസ്ഫിയർ സാർ, ഫോഴ്സ് കൊടുക്കുക, അറ്റ്മോസ്ഫിയർ ഇല്ല, ഇറ്റ് കനോട്ട് ഫ്ലൈ. കാക്കി അവിടെ തന്നെ നിൽക്കും. അലൻ സാർ ജീവിതത്തിൽ അങ്ങാൻ പറ്റില്ല, കാരണം ഇന്റേണൽ ഫോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധനം മൂവ് ചെയ്യണം, എക്സ്റ്റേണൽ ഫോഴ്സ് വേണം, ആക്സിലറേഷൻ വേണം, എക്സ്റ്റേണൽ ഫോഴ്സ് വേണം, അല്ലാണ്ട് അനങ്ങാൻ പറ്റില്ല. ഇതൊന്നും ചിന്തിച്ചില്ല എതിരായിട്ട്. ഇനി ചിന്തിച്ച് തുടങ്ങുക, ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പറ മക്കളെ, ഇന്റേണൽ ഫോഴ്സ് വെച്ച് ആക്സിലറേഷൻ ഉണ്ടാകാൻ പറ്റുമോ? എക്സ്റ്റേണൽ ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. ഇന്റേണൽ ഫോഴ്സ് വെച്ച് ആക്സിലറേഷൻ, ഇന്റേണൽ ഫോഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് ആക്സിലറേഷൻ ബോഡി? ഫോൾസ്. കനോട്ട്. ചിന്തിക്ക് എങ്ങനെയും ചിന്തിക്കും, ഒരിക്കലും കിട്ടില്ല. ഇഫ് ദ ഫോഴ്സ് ഇസ് റിമൂവ്, ദി ആക്സിലറേഷൻ ബിക്കം സീറോ ഇമീഡിയറ്റ്ലി. ഓക്കെ, ഒരു സാധനം ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 10 newtons പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ, സ്പീഡ് കൂടിക്കൊണ്ട് പോകണം, ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ഇങ്ങനെ പോയി ഒരു പെട്ടെന്ന് ഞാൻ ഫോഴ്സ് സീറോ ആക്കി, ആ നിമിഷം തന്നെ ആക്സിലറേഷൻ സീറോ ആവും എന്നാണ് ഇവർ പറയുന്നത്. ആവുമോ? ആ നിമിഷം തന്നെ ആക്സിലറേഷൻ സീറോ ആവും. ആ നിമിഷം ആക്സിലറേഷൻ സീറോ. സാർ ഒരു ഫീല് കിട്ടുന്നില്ലല്ലോ. എടോ, ആക്സിലറേഷൻ സീറോ, സ്പീഡ് ഉണ്ടാവും. ഇവൻ തുടങ്ങിയത് സീറോ സ്പീഡിലായിക്കോട്ടെ, 0 meters per second ആണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവന്റെ സ്പീഡ് എത്രയും ഉണ്ടാവും? 10 meters per second ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ഫോഴ്സ് റിമൂവ് ചെയ്തു, ആ നിമിഷം ആക്സിലറേഷൻ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ വെലോസിറ്റി ഉണ്ടാവും, അവൻ അതേ വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കും. ആക്സിലറേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന വെച്ചിട്ട് വെലോസിറ്റി പോവോ? ഇല്ല, ഓൾറെഡി ഉള്ള വെലോസിറ്റി പോവും. വെലോസിറ്റി കൂടില്ല. അപ്പൊ ഏത് നിമിഷമാണോ ആക്സിലറേഷൻ ഫോഴ്സ് സീറോ ആവുന്നത്, അതേ നിമിഷം ആക്സിലറേഷൻ സീറോ ആവും. മനസ്സിലാവുന്നുണ്ടോ? ഫോഴ്സ് ആദ്യം വെറുതെ കൊടുത്താൽ പോരാ, ആക്സിലറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇല്ല, ഫോഴ്സ്
കൊടുക്കുന്നിടത്തോളം ആക്സിലറേഷൻ ഉള്ളൂ. ഫോഴ്സ് എപ്പോ റിമൂവ് ചെയ്തു അപ്പൊ ആക്സിലറേഷൻ നിൽക്കും, സ്പീഡ് ഉണ്ടാവും. വെലോസിറ്റി പോവില്ല, പക്ഷെ ആക്സിലറേഷൻ പോവും. ക്ലിയർ ആണല്ലോ. അവർ പറയുന്ന എന്താണ്, ഈ ഫോഴ്സ് ഇസ് റിമൂവ്ഡ്, ആക്സിലറേഷൻ ബിക്കം സീറോ ഇമീഡിയറ്റ്ലി. ഇറ്റ് ഈസ് കറക്റ്റ്. വീണ്ടും വീണ്ടും തോട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഈ കോൺസെപ്റ്റ് ഒക്കെ, ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങള് നിങ്ങളുടെ ഈ, ഞാൻ കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട് പ്ലസ് ടുലൊക്കെ എത്തുമ്പോൾ, ഞാൻ പ്ലസ് വണ്ണിൽ പഠിപ്പിക്കാത്ത പോലെ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കാത്ത കുറെ കുട്ടികൾ പ്ലസ് ടു എത്തുമ്പോൾ, പ്ലസ് ടു എത്തുമ്പോൾ അവർ ഈ ഐഡിയ അറിയില്ല. എന്നിട്ട് ആ കേൾക്കുമ്പോൾ അയ്യോ സോറി ഇതൊക്കെ എന്താ സംഭവം, ഞങ്ങൾ കേട്ടില്ലല്ലോ പറയും. ഇത് പഠിച്ചു പോകണം. ഓക്കെ റെഡി. ശരി, വീണ്ടും തോട്ട് എക്സ്പെരിമെന്റ്. അലൻ സാറിനെ നമ്മൾ ഉന്തിയാണ്. ഓക്കെ, അലൻ സാറെ നമ്മൾ ഉന്തിക്കോട്ടെ, ഉന്തിക്കൊന്തി ഉന്തി 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 അലൻ സാറെ സ്പീഡ് കൂട്ടി. പെട്ടെന്ന് ഞാൻ വിട്ടു അലൻ സാറിനെ. എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ചിട്ട് മോഷൻ ഉണ്ടാകാൻ പറ്റുമോ? അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അലൻ സാറെ സ്പീഡ് ഞാൻ കൂട്ടി. പെട്ടെന്ന് ഞാൻ ഫോഴ്സ് റിമൂവ് ചെയ്യൂ. അലൻ സാറെ സ്പീഡ് പിന്നെ കൂടിക്കൊണ്ടിരിക്കോ? പിന്നെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കോ? ഇല്ല, ഫോഴ്സ് റിമൂവ് ചെയ്ത് ആക്സിലറേഷൻ നിൽക്കും. സ്പീഡ് കൂടി കൂടി 50 km/h എത്തിച്ചു. വിട്ടു, 50 km/h പോയിക്കൊണ്ടിരിക്കും, പക്ഷെ പിന്നെ സ്പീഡ് കൂടാൻ പോകുന്നില്ല. അപ്പൊ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ, അഥവാ ആക്സിലറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കണമെങ്കിൽ, നമ്മൾ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ മോഷന് തുടരാൻ വേണ്ടി ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണ്ട, ആക്സിലറേഷന് മാത്രം ഫോഴ്സ് കൊടുത്താൽ മതി. തലേ കയറുന്നുണ്ടോ? മോഷന് തുടരാൻ വേണ്ടി നിങ്ങൾ ഫോഴ്സ് കൊടുത്തോണ്ടിരിക്കണ്ട, ആക്സിലറേഷൻ ഉണ്ടാൻ വേണ്ടി നിങ്ങൾ ഫോഴ്സ് കൊടുക്കണം. മനസ്സിലാവണോ? സ്പീഡ് കൂടാൻ, അഥവാ മോഷൻ കൂടാൻ, അല്ലെ സ്പീഡ് വെലോസിറ്റി കൂടാൻ നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കണം, അഥവാ ഫോഴ്സ് കൊടുക്കണം. മനസ്സിലാവണ്ടോ? ആ സാർ ഇപ്പൊ കത്തി തുടങ്ങി, കത്തി തുടങ്ങി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ ബോഡി ഈസ് മൂവിങ് ഇൻ എ സ്മൂത്ത് പ്ലെയിൻ. ഒരു സ്മൂത്ത് പ്ലെയിനിൽ പോവാം, എം ടി സ്പേസിൽ പോവാണ്. സ്മൂത്ത് പ്ലെയിൻ എം ടി സ്പേസ്, 30 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓഫ് 10 N ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്, ഇറ്റ് വിൽ സ്റ്റോപ്പ്. ട്രൂ ഓർ ഫോൾസ്? ഇവർ പറയുന്ന എം ടി സ്പീഡിൽ സാധനം പോയിക്കൊണ്ടിരിക്കുകയാണ്, 30 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, 30 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വന്നു. ഇങ്ങനെ ഒരു 10 N, 10 N, 10 N ഇങ്ങനെ വന്നു, 10 N അങ്ങോട്ട് വന്നു. സാധനം നിൽക്കുവോ? സാധനം നിൽക്കുവോ? അതായത് ഇവന്റെ മുകളിലെ നെറ്റ് ഫോഴ്സ് എത്രയാ? 10 ഇങ്ങോട്ട് 10 അങ്ങോട്ട്, നെറ്റ് ഫോഴ്സ് സീറോ. അപ്പൊ സാധനം സ്റ്റോപ്പ് ചെയ്യുന്ന അവര് പറയുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ? ചിന്തിക്കും മക്കളെ, ട്രൂ പറഞ്ഞവരൊക്കെ ഒന്നുകൂടി ചിന്തിച്ചു നോക്ക് മക്കളെ. ഓൾറെഡി 30 പോയിക്കൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു, പെട്ടെന്ന് രണ്ട് ഫോഴ്സ് വന്നു, ശരിയാണ്. പക്ഷെ നെറ്റ് ഫോഴ്സ് അപ്പം സീറോ ആണ്, 10ഉം 10ഉം 0 ആണ്. ഒരെണ്ണം 10ഉം ഒരു ഒരെണ്ണം 11ഉം അല്ല, 10ഉം 10ഉം 0 ഫോഴ്സ് ആണ്. 0 ഫോഴ്സ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നതാണോ? അല്ല സാർ, 0 ഫോഴ്സ് ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. സാർ ആക്സിലറേഷൻ 0 എന്നാൽ സ്പീഡ് കൂടില്ല എന്നേ ഉള്ളൂ. ഓൾറെഡി ഉള്ള സ്പീഡ് പോകുന്ന ആരെയും പറഞ്ഞോ? ഓൾറെഡി ഉള്ള സ്പീഡ് 30 സ്പീഡ് പോകുന്നു പറഞ്ഞോ? ഇല്ല, അത് 30 തന്നെ പോയിക്കൊണ്ടിരിക്കും. 30 കൂടില്ല, 30 കുറയില്ല, കാരണം ഫോഴ്സ് 0 ആണ്, ആക്സിലറേഷൻ 0 ആണ്. ഓ, അപ്പൊ ഇറ്റ് വിൽ സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല സാർ, ഇറ്റ് വിൽ സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ കണ്ടിന്യൂ ഇൻ 30 m/s സ്പീഡ്. ഈ 4 ചോദ്യം ചെയ്തവർക്ക് തലയിൽ സാധനം കയറി ഞാൻ വിചാരിക്കുന്നു. കയറിയില്ലേ മക്കളെ? കയറിയില്ലേ? എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് കയറി? കയറിയില്ലേ? ബാക്ക് അടിച്ച് കാണാൻ കയറി മുന്നോട്ട് പോവാ. കാരണം ഇത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ആണ്. +1 +2 ഫിസിക്സിലെ ഫൗണ്ടേഷൻ ആണ്. ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് +1 +2 ഫിസിക്സ് എൻജോയ് ചെയ്ത് പഠിക്കാം. ഇത് മനസ്സിലാക്കാണ്ട് തട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് ഐഡിയാസ് ആണ് മനസ്സിലുണ്ടെങ്കിൽ അവസാനം വരെ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, അതാണ് സത്യം. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം. ഇനിയുള്ള എന്ത് സിനാരിയോസ് വരുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? എന്ത് എങ്ങനെയാ മനസ്സിലേ? ആ 4-0 ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും, പക്ഷെ സ്പീഡ് ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അല്ലാണ്ട് തട്ടിക്കൂട്ട് പഠിക്കുമ്പോഴാണ് +2 ഒക്കെ എത്തുമ്പോൾ ഫിസിക്സ് ഒക്കെ സാർ ഫിസിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. കാരണം എന്താണ്, തട്ടിക്കൂട്ട് പഠിത്തമാണ്. NCERT എക്സാമിൽ പരീക്ഷ ചോദിക്കും, അതേപോലെ തന്നെ ചോദിക്കും. സോ പഠിച്ചു വെച്ചോ, ബൈ ഹാർട്ട് വേണം, പഠിച്ചു വെച്ചോ. ഓക്കെ, ആസ്ട്രോനോട്ട് ആക്സിഡന്റലി ഗെറ്റ് സെപ്പറേറ്റഡ് ഔട്ട് ഓഫ് ഹിസ് സ്മോൾ സ്പേസ് ഷിപ്പ് ആക്സിലറേറ്റിംഗ് ഇൻ ഇന്റർസ്റ്റെല്ലാർ സ്പേസ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, റേറ്റ് ഓഫ് ആക്സിലറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, 100 m/s². വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് ദി ആസ്ട്രോനോട്ട് ദി ഇൻസ്റ്റന്റ് ആഫ്റ്റർ ഹി ഈസ് ഔട്ട്സൈഡ് ദി സ്പേസ് ഷിപ്പ്? അസ്യൂം ദാറ്റ് ദേർ ആർ നോ നിയർ ബൈ സ്റ്റാർസ് ടു എക്സ്പ്ലോർ. അപ്പൊ സംഭവം എന്താ വെച്ചാൽ, ഒരു ചേട്ടൻ ഇതിന്റെ ഉള്ളിലായിരുന്നു, ഈ ഈ ഈ സ്പേസ് ഷിപ്പ് എത്ര ആക്സിലറേറ്റ് ചെയ്യായിരുന്നു, എത്ര 100 m/s². ഓക്കെ, ആക്സിലറേറ്റ് ചെയ്യുന്നു, സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ചേട്ടനെ അവർ പുറത്ത്, ചേട്ടൻ സംഭവം എന്തായിരിക്കും സംഭവിച്ചു വെച്ചാൽ, ഈ സ്പേസ് ഷിപ്പിൽ 2-3 ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇയാള് ഭയങ്കര വെറുപ്പിക്കലായിരിക്കും. നിങ്ങൾക്ക് കേൾക്കണ്ടാവില്ലേ, ചിലപ്പോൾ ഒരു വെറുപ്പിക്കൽ ഫ്രണ്ട്. അപ്പൊ ഇയാള് ഭയങ്കര വെറുപ്പിക്കലായിരിക്കും. ആ എനിക്ക് എനിക്ക് എന്താണ്, ആ എനിക്ക് സാമ്പാറിൽ കഷ്ണം ഇത്രയും പോരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വെറുപ്പിക്കൽ ആൾക്കാരും അല്ലേ. അതുകൊണ്ട് മെയിൻ ഐസ് ആയിരം കൂടെ തട്ടി പുറത്താക്കി, നീ പോടാന്ന് പറഞ്ഞു, നീ അവിടെ പോയിട്ട് നരകിക്കുന്നത്. ചോദ്യം എന്താന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദി ആക്സിലറേഷൻ? പുറത്തിറങ്ങി ആ ഇൻസ്റ്റന്റ് ആ ചേട്ടന്റെ ആക്സിലറേഷൻ എന്തായിരുന്നു? സ്പേസ് ഷിപ്പിലായിരുന്നപ്പം 100 m/s² ആക്സിലറേഷൻ. ഓക്കെ ശരി, അപ്പൊ സ്പേസ് ഷിപ്പിലായിരുന്ന സമയത്ത് സ്പേസ് ഷിപ്പിൽ ഇപ്പോഴുള്ള ആൾക്കാർക്ക് ആക്സിലറേഷൻ 3 ആണ്, 100 തന്നെയാണ്.
സ്പേസ് ഷിപ്പും ആക്സിലറേറ്റ് ചെയ്യുന്നു. ചേട്ടനെ പുറത്തെ തള്ളി, ആ നിമിഷം ചേട്ടൻ ആക്സിലറേഷൻ എത്രയാണ്? പൂജ്യം. പൂജ്യമാണ് സാർ. എന്തുകൊണ്ട് പൂജ്യം? ഓക്കെ മക്കളെ, ഈ സ്പേസ് ഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ചേട്ടന്റെ മുകളിൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ആക്സിലറേഷൻ ഉണ്ട്. കാരണം ആക്സിലറേഷൻ ഉണ്ടാവണം, ഫോഴ്സ് ഉണ്ടാവണം. അപ്പൊ ചേട്ടന്റെ മുകളിലും ഈ സ്പേസ് ഷിപ്പിന്റെ മുകളിൽ ആൾക്കാർക്ക് മുകളിൽ ഫോഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ ഫോഴ്സ് ഉണ്ടായിരുന്നു. ചേട്ടൻ പുറത്തിറങ്ങിയ നിമിഷം, പുറത്തിറങ്ങി ആ നിമിഷം ചേട്ടന്റെ മുകളിലെ ഫോഴ്സ് എത്രയായി? പൂജ്യമായി. ആക്സിലറേഷൻ പൂജ്യമായി. ചേട്ടൻ ഓക്കെ 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 ആ ക്ലിയർ ആണല്ലോ. ആക്സിലറേഷൻ പൂജ്യമായി എന്ന കാര്യം മനസ്സിലായോ? ശരി. ഇനി ചേട്ടൻ പുറത്തിറങ്ങിയ ആ നിമിഷം, ചേട്ടനെ പുറത്തിറങ്ങിയ ആ നിമിഷം ചേട്ടൻ സ്റ്റോപ്പ് ചെയ്യോ അല്ലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും? അതാണ് ചോദ്യം. വിൽ ദ ചേട്ടൻ സ്റ്റോപ്പ്, അവിടെ സ്റ്റക്കായി നിൽക്കുവോ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും കോൺസ്റ്റന്റ് സ്പീഡിൽ? ആക്സിലറേറ്റ് ചെയ്യില്ല. ആക്സിലറേറ്ററിന് ഫോഴ്സ് വേണം. എപ്പോ ഫോഴ്സ് ഇറങ്ങിയതോ അവിടെ ആക്സിലറേഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എടോ ഇത് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന റോക്കറ്റ് ആയിരുന്നു. അപ്പൊ ആ റോക്കറ്റിന് വലിയ സ്പീഡ് ഉണ്ടാവും, 300 മീറ്റർ പെർ സെക്കൻഡ് 500 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഉണ്ടാവും. അതിന് ചേട്ടനെ പുറത്താക്കിയാല് ആ 500 സ്പീഡ് പോവില്ല. ചേട്ടന്റെ സ്പീഡ് പോവില്ല, ആക്സിലറേഷൻ സ്പീഡിന് കൂടില്ല. സ്പീഡ് ആക്സിലറേഷൻ സീറോ ആണ്, സ്പീഡ് കൂടില്ല. സ്പീഡ് പോവോ? സ്പീഡ് പോവില്ല. അപ്പൊ ഓൾറെഡി സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് മൂവ് ചെയ്തോണ്ടിരിക്കും, അതേ സ്പീഡിൽ തന്നെ മൂവ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, NCERT ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയിൽ അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. വീണ്ടും NCERT എക്സാമ്പിൾ ആണ്, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പ്ലസ് വൺ പരീക്ഷയിൽ നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു, ഏത് വർഷത്തെ പേപ്പർ എടുത്തു വയ്ക്കോ, ഒരു 4-5 NCERT എന്നുള്ള എക്സാമിന് നമ്പർ പോലും മാറ്റാണ്ട് അതിലുണ്ടാവും. അതുകൊണ്ട് ഈ സാധനം പഠിക്കാണ്ട് പരീക്ഷയിൽ പോയാൽ അതേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബൈഹാർഡ് വേണം പഠിച്ചോ, വന്നാ എഴുതി വെക്കാം. ദബിഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പ്രോബ്ലം ആണ്, ഇനി ചിന്തിക്കലൊക്കെ നമ്മൾ വിട്ടു, ഇനിയിപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. ബുള്ളറ്റ് ഓഫ് മാസ് 0.04 kg മൂവിംഗ് സ്പീഡ് ഓഫ് 90 മീറ്റർ പെർ സെക്കൻഡ് എന്റേഴ്സ് എ ഹെവി വുഡൻ ബ്ലോക്ക്. ബുള്ളറ്റ് പോവാണ്, ഒരു മരക്കഷ്ണത്തിൽ കയറി, ആൻഡ് ഇറ്റ് സ്റ്റോപ്ഡ് ആഫ്റ്റർ എ ഡിസ്റ്റൻസ്. അപ്പൊ 60 സെന്റിമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ നിന്നു. വാട്ട് ഇസ് ദി ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ്? അപ്പൊ ആ വുഡൻ ബ്ലോക്ക് കൊടുത്ത് റെസിസ്റ്റീവ് ഫോഴ്സ് എത്തിയാന്ന് ചോദ്യം. ഓക്കെ നമുക്ക് ചെയ്യാം. ഇതാണ് വുഡൻ ബ്ലോക്ക്, ബുള്ളറ്റ് വരികയാണ്. ബുള്ളറ്റ് വുഡൻ ബ്ലോക്കിൽ കയറുന്നതിന് മുൻപ് ബുള്ളറ്റ് സ്പീഡ് എത്രയാണ്? 90 സ്പീഡിലാണ് കയറുന്നത്. ഓക്കെ 90 സ്പീഡിൽ കയറി, ഒരു 60 സെന്റിമീറ്റർ പോയപ്പോഴത്തേക്കും. ഓക്കെ എത്ര സെന്റിമീറ്റർ പോയപ്പോഴത്തേക്കും? 60 സെന്റിമീറ്റർ പോയപ്പോഴത്തേക്ക് 60 സെന്റിമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സാധനം പോയി നിന്നു. അപ്പൊ സ്റ്റക്കായി പോയി നിന്നു. അപ്പൊ 60 സെന്റിമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞ് ഈ പോയിന്റിൽ എത്തിയപ്പോ സാധനം എന്ത് ചെയ്തു? സാധനം വീണ്ടും നിന്നു. ഇതാണ് കഥ മനസ്സിലായോ? സ്റ്റോറി മനസ്സിലായോ? ഫൈനൽ വെലോസിറ്റി എത്രയാണ് മകളെ? 0. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 90. ഫൈനൽ വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ സാധനം നിൽക്കുന്നു, നിന്നു. കുറച്ച് നിൽക്കൂല, 60 സെന്റിമീറ്റർ കഴിയുമ്പോൾ നിന്നു. ഓക്കെ റെഡി. നിങ്ങൾ പറയാം മക്കളെ, ഈ ഇനീഷ്യൽ സ്പീഡ് 90 ആയിരുന്നു, ഫൈനൽ സ്പീഡ് 0 ആണ്. അപ്പം അത് സ്പീഡ് കുറയാൻ കാരണം എന്തായിരിക്കും? ഇവിടേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടായിരുന്നു, ഒരു ഡീസിലറേഷൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. ശരിയല്ലേ? രണ്ടി പരിപാടി നടക്കുമോ? ഒരു ഡീസിലറേഷൻ ഇങ്ങോട്ട് ഉണ്ടായിരുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡീസിലറേഷൻ ഉണ്ട്. ശരിയല്ലേ മക്കളെ? അവിടേക്ക് ഇവിടേക്ക് ഡീസിലറേഷൻ എന്ന് പറയുന്നതാണ്, അവിടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്സിലറേഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ന്യൂട്ടൺ സെക്കൻഡ് ലോ. ലെഫ്റ്റ് സൈഡിലേക്ക് ഫോഴ്സ് ഉണ്ടാവും. ആക്സിലറേഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് കിട്ടും, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആക്സിലറേഷൻ കിട്ടി കഴിഞ്ഞാൽ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഫോഴ്സ് കിട്ടും, അത്രയേ ഉള്ളൂ. ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക നിങ്ങൾ. സാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ന്യൂട്ടൺ സെക്കൻഡ് ലോന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അറിയാം സാർ ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഫൈനൽ വെലോസിറ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? V² = U² + 2s ഉപയോഗിച്ചാൽ പോലെ മക്കളെ, ഇതിപ്പോ എന്താ വലിയ സംഭവം ഉള്ളത്? V² = U² + 2s. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? തേർഡ് ചാപ്റ്റർ പഠിച്ചെന്തിനാണ്? ഈ ചാപ്റ്റർ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, ഈ ചാപ്റ്റർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചത്. ഇനി ആക്സിലറേഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതിന് മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുക, അതിനുള്ള സംഭവം. പറ ആക്സിലറേഷൻ എന്തായിരിക്കും ഇക്വേഷൻ? സാർ സിമ്പിൾ, 2as എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു V² - U² ഓക്കെ റെഡി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ V² - U² / 2s. 2s ഇങ്ങോട്ട് പറഞ്ഞു വിട്. ഓക്കെ, വി എത്രയാണ് സാർ? ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ 0² - ഇനീഷ്യൽ വെലോസിറ്റി 90 ആണ്. 90² / 2 × s. 2 × s എത്രയാണ് സാർ? 60 സെന്റിമീറ്റർ ആണ്. സാർ 60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് മക്കളെ? 60 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണേ എന്താണ്? 100 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ രണ്ട് ചാർട്ടും ചാട്ടാ, ഇറ്റ് ഈസ് ഈക്വൽ 0.6 സെന്റിമീറ്റർ വരും. ഇത്ര വരും സാർ, 0.6 മീറ്റർ വരും. ഇത് അങ്ങോട്ട് ചെയ്ത് എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ആക്സിലറേഷൻ? പറഞ്ഞേ, ആർക്കെങ്കിലും ആക്സിലറേഷൻ കിട്ടിയോ? ആക്സിലറേഷൻ കിട്ടിയോ? ഏം പറ മക്കളെ, ഇത് എന്നെ കൊണ്ട് എന്നെ വയസ്സാകാലത്ത് എന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തി, എനിക്ക് തോട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനേ അറിയുള്ളൂ. ഇങ്ങനെ കാൽക്കുലേറ്റർ ഒക്കെ ഇത് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 90² എന്ന് പറഞ്ഞാൽ എത്രയാ? 99 8100. എന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തും നിങ്ങൾ. 8100 / 2 / 0.6 6750 ആണോ നിങ്ങൾക്ക് വന്നത്? ഞാൻ ചെയ്തതിൽ തെറ്റുപോയോ? ഒന്നുകൂടി 90. അയ്യോ നിങ്ങൾ കഷ്ടാട്ടോ, നിങ്ങൾ കഷ്ടാണ്. ഡിവൈഡഡ് ബൈ 2 / 0.6 6750 ആണോ വന്നത്?
അതന്നെ ഓക്കെ അപ്പൊ ആക്സിലറേറ്റർ മൈനസ് ഉണ്ട് മൈനസ് ഉണ്ട് സാർ ഇവിടെ മൈനസ് സാർ മിസ് ചെയ്തു അല്ലേ മൈനസ് മൈനസ് ഇടാൻ പോയില്ല കേട്ടോ മൈനസ് 6,750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ ആക്സിലറേഷൻ എന്തുകൊണ്ടാണ് സാർ മൈനസ് ഉള്ളത് ആക്സിലറേഷൻ നെഗറ്റീവ് സൈഡിലേക്കാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കിട്ടിയ ഫോർ എടോ ഈ ബുള്ളറ്റിന്റെ ആക്സിലറേഷൻ കിട്ടിയാൽ ഫോർസ് കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിക്കും ആക്സിലറേഷൻ കിട്ടി കഴിഞ്ഞാൽ ഫോർസ് മാസ് ഇൻടു ആക്സിലറേഷൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ മാസ് ത്രീവന്റെ 0.04 ആണ് മാസ് കിലോഗ്രാം ആണ് എസ് ഐ യൂണിറ്റിലാണ് കുഴപ്പമില്ല ആക്സിലറേഷൻ ത്രീയാണ് -6,570 ആണ് വരിക ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും ഇൻടു 0.04 കാൽക്കുലേറ്റർ ഇട്ട് 270 -270 ന്യൂട്ടൺ ആണ് വരാൻ പോകുന്നത് ഈ മൈനസ് കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണേ ഉള്ളൂ ഓക്കെ ഈ സൈഡിലേക്കാണ് സാധനം അങ്ങോട്ട് പോവാണെങ്കിൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആയിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക ആൻസർ എന്തായിരിക്കും ആവറേജ് റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി മൈനസിനെ അവർക്ക് അറിയാം റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് അപ്പൊ നിങ്ങൾ എന്ത് പറയേണ്ട ആവശ്യമില്ല മൈനസ് പറയേണ്ട ആവശ്യമില്ല മൈനസ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മാർക്ക് കുറയ്ക്കാനൊന്നും പോകില്ല ആരും 270 ന്യൂട്ടൺ ആയിരിക്കും ആവറേജ് ഫോഴ്സ് അപ്പൊ ഈ ചോദ്യം ബേസിക്കലി ഇക്വേഷൻ മോഷന്റെ ചോദ്യമാണ് ആക്സിലറേഷൻ സാധാരണ രീതിയിൽ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് അവസാനം ഒരു മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്ത് ഈ ലോസ് ഓഫ് മോഷനിലെ സെക്കൻഡ് ലോ വരുന്നുള്ളൂ അതുവരെ എന്താണ് സാധാരണ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ശരിയല്ലേ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ തംസ് അപ്പ് ഇടുക മനസ്സിലായില്ലെങ്കിൽ ബാക്ക് അടിച്ച് കാണാം മനസ്സിലാക്കി മുന്നോട്ട് പോകും ഓക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നമ്മുടെ ചാപ്റ്റർ തീരില്ല എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ചാപ്റ്റർ തീർക്കണ്ടേ കുറെ കാര്യങ്ങളില്ലേ NCERT എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് പരീക്ഷ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം വീണ്ടും തോട്ട് എക്സ്പെരിമെന്റ്സ് ആണ് ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ് ചോദ്യം പരീക്ഷ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം ചോദിക്കില്ല എന്ന് ഒരിക്കലും പറയാനല്ല ചോദിക്കും എപ്പോ വേണേ അവർക്ക് ചോദിക്കാം പിടി A pebble of mass 0.05 gram is kilogram is thrown vertically upwards. So, more like this. Give the direction and magnitude of the net force on the pebble during its upward motion. മക്കളെ പറ സാധനം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ സാധനം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആക്സിലറേഷൻ എന്താണ് സാർ താഴേക്ക് ജി താഴേക്ക് ജി താഴേക്ക് ജി എപ്പോഴും താഴേക്ക് ജിയാണ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് താഴേക്ക് ജിയാണ് ഓക്കെ ശരി അങ്ങനെയാണ് ഇവന്റെ മുകളിലെ ഫോഴ്സ് എന്തായിരിക്കും സാർ ആക്സിലറേഷൻ കിട്ടി കഴിഞ്ഞാൽ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഫോഴ്സ് കിട്ടില്ലേ അങ്ങനെയാണ് സാർ ഇവന്റെ മുകളിലെ ഫോഴ്സ് എന്തായിരിക്കും സാർ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ജി ആണ് മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോഴ്സ് കിട്ടും സോ ഫോഴ്സ് ഈസ് ഈക്വൽ ടു mg വേറെ ഫോഴ്സ് ഉണ്ടോ വേറെ ആദ്യം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ സാർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല സാർ അവന്റെ മുകളിലെ ഫോഴ്സ് കൊണ്ടായിരിക്കും mg താഴേക്ക് ആയിരിക്കും ഫോഴ്സ് കാരണം ആക്സിലറേഷൻ താഴേക്കാണ് സോ ഡൗൺ വേർഡ് ആയിരിക്കും ഫോഴ്സ് എത്ര ആയിരിക്കും സാർ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാസത്തിരിയാണ് സാർ മാസം 0.05 kg ആണ് 0.05 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ ജി 10,000 എടുത്തോ ജി 10,000 എടുത്തോ അവർ പറഞ്ഞിട്ടില്ല അല്ലേ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ടെക്സ്റ്റ് ബുക്കിൽ ആൻസറിൽ അവരെ തന്നെ ചെയ്തിരിക്കും കുഴപ്പമൊന്നുമില്ല 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 കിട്ടും എസ് ഐ യൂണിറ്റ് എന്താണ് ന്യൂട്രൺ ആണ് 0.5 ന്യൂട്രൺ എങ്ങോട്ട് ആയിരിക്കും ത്രൂ ഔട്ട് ദി മോഷൻ താഴേക്ക് ആയിരിക്കും അല്ലെ ആക്സിലറേഷൻ താഴേക്കാണ് ഫോഴ്സും താഴേക്കാണ് മനസ്സിലാക്കുക അപ്പൊ ഡ്യൂറിംഗ് ഇറ്റ്സ് അപ്വേർഡ് മോഷൻ 0.5 ന്യൂട്രൺ ആയിരിക്കും ഡൗൺവേർഡ്സ് ആയിരിക്കും മാഗ്നിറ്റ്യൂഡും കിട്ടി ഡയറക്ഷൻ ഡൗൺ വേർഡ്സ് സാർ സിമ്പിൾ ഡ്യൂറിംഗ് ഇറ്റ്സ് ഡൗൺവേർഡ് മോഷനോ മക്കളെ പറ താഴേക്ക് വരുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് അപ്പോഴും താഴേക്കല്ലേ ജി 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 എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സാധനം മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് പോകുമ്പോഴും ആക്സിലറേഷൻ കൂടെ തന്നെയാണ് താഴേക്കാണ് ജി അല്ലേ മാറുന്നുണ്ടോ ഇല്ല ആക്സിലറേഷൻ ജി 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 താഴേക്ക് തന്നെയാണ് അപ്പൊ ഫോഴ്സ് തന്നെയാണ് 0.5 ന്യൂട്ടൺ തന്നെ ആയിരിക്കും കാരണം ആക്സിലറേഷൻ ജി ആണെങ്കിൽ ഫോഴ്സ് എത്ര ആയിരിക്കും 0.5 ന്യൂട്ടൺ താഴേക്ക് തന്നെ ആയിരിക്കും അപ്പൊ താഴേക്ക് വരുന്ന സമയത്തും ഫോഴ്സ് മാറാൻ പോകുന്നുണ്ടോ എന്ത് മാറാൻ പോകുന്നു ഒന്നും മാറാൻ പോകുന്നില്ല 0.5 ന്യൂട്ടൺ ഡൗൺവേർഡ്സ് തന്നെ അതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും കാരണം മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് ജി ആണ് ആക്സിലറേഷൻ താഴേക്ക് വരുമ്പോഴും താഴേക്ക് ജി ആണ് ആക്സിലറേഷൻ എവിടേക്കാണോ ആക്സിലറേഷൻ അവിടേക്ക് തന്നെ ആയിരിക്കും ഫോഴ്സ് അപ്പൊ മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് പോകുമ്പോഴൊക്കെ ഫോഴ്സ് താഴേക്കാണ് ഗ്രാവിറ്റിയുടെ ഫോഴ്സ് ഉള്ളൂ വേറെ ഏതെങ്കിലും ഫോഴ്സ് ഇവിടെ ഉണ്ടോ ഒരു ഫോഴ്സും ഇല്ല ഇഗ്നോർ എയർ റെസിസ്റ്റൻസ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എയർ റെസിസ്റ്റൻസ് ചിന്തിക്കണ്ട അടുത്തത് അറ്റ് ദി ഹൈയസ്റ്റ് പോയിന്റ് വേർ ഇറ്റ് ഈസ് മൊമെന്റലി അറ്റ് റെസ്റ്റ് ഡു യു ഓക്കെ പറ ഈ പോയിന്റിൽ അവന്റെ വെലോസിറ്റി ഒരു നിമിഷത്തേക്ക് സീറോ ആ ആ ആ പോയിന്റിൽ അവന്റെ ആക്സിലറേഷനും ഫോഴ്സ് എന്തായിരിക്കും അപ്പോഴും ജി ആയിരിക്കും സാർ എടോ ഇവൻ റെസ്റ്റിലാണോ അല്ലയോ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല ഗ്രാവിറ്റി നിൽക്കുവോ ആ അയ്യോ ബോൾ ഒരു നിമിഷം റെസ്റ്റിലായല്ല നമ്മൾ ഗ്രാവിറ്റി ഓഫ് ആക്കിയേക്കോ ഒരു നിമിഷത്തേക്ക് അങ്ങനെ ഗ്രാവിറ്റി വിചാരിക്കുവോ ഇല്ല ഗ്രാവിറ്റി എപ്പോഴും ഉണ്ടാവും അവൻ റെസ്റ്റിലാണ് നമുക്ക് ഗ്രാവിറ്റി എർത്തിന്റെ ഗ്രാവിറ്റി ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കാറുണ്ടോ എർത്തിന്റെ ഗ്രാവിറ്റി എപ്പോഴും ഓൺ ആണ് ഓക്കെ രാത്രിയും രാവിലെയും ഒക്കെ ഓൺ ആണ് ഫുൾ ടൈം വർക്കിംഗ് ആണ് അല്ലെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് ഡേ ഷിഫ്റ്റ് ഒക്കെ അയാൾ തന്നെയാണ് അപ്പൊ താഴേക്ക് ഫോഴ്സ് ഉണ്ടാവും ഫോഴ്സ് എത്ര തന്നെയായിരിക്കും നോ നോ ചെയ്യുക ഡ്യൂറിംഗ് സെയിം 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 ആയിരിക്കും ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് ഡു യുവർ ആൻസേഴ്സ് ചേഞ്ച് ഇഫ് ദി പെബിൾ വാസ് ത്രോൺ അറ്റ് ആംഗിൾ 45° വിത്ത് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ പെബിളിനെ ഇങ്ങനെ പറപ്പിച്ചു വിട്ടാ 45° പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റൈൽ മോഷനിലാവുക അങ്ങനെയാണെങ്കിൽ ആൻസർ ചേഞ്ച് ചെയ്യോ ഫോഴ്സ് ചേഞ്ച് ചെയ്യോ
മക്കളെ പ്രൊജക്ടൈൽ മോഷൻ ആയിക്കോട്ടെ അല്ല പ്രൊജക്ടൈൽ മോഷൻ പ്രൊജക്ടൈൽ മോഷനിൽ എക്സ് ഡയറക്ഷൻ ആക്സലേഷൻ എത്രയാണ് പൂജ്യം ആക്സലേഷൻ എക്സ് ഡയറക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് വൈ ഡയറക്ഷൻ ആക്സലേഷൻ എന്താണ് ജി ഇവിടേക്ക് ജി താഴേക്ക് ജി ഇവിടെയും 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 താഴേക്ക് ജി അപ്പൊ എല്ലാ പോയിന്റിലും ആക്സലറേഷൻ താഴേക്ക് ചെയ്യാം വേറെ ആക്സലറേഷൻ ഒന്നും ഇല്ല വെലോസിറ്റി ഒക്കെ മാറി കളിക്കും ആയിക്കോട്ടെ ശരി അങ്ങോട്ട് വെലോസിറ്റി ഉണ്ട് ഓക്കെ നല്ല കാര്യം അതൊക്കെ നല്ല കാര്യം പക്ഷെ ആക്സലറേഷൻ മാറുമില്ല ആക്സലറേഷൻ മാറിയില്ലെങ്കിൽ ഫോഴ്സ് മാറുമോ എല്ലായിടത്തും എം ജി ഫോഴ്സ് ആക്സലറേഷൻ കൂടെ മാസം മൾട്ടിപ്ലൈ എം ജി ഫോഴ്സ് 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 നോ ആൻസർ വിൽ നോട്ട് ചേഞ്ച് ആൻസർ വിൽ നോട്ട് ചേഞ്ച് വിൽ നോട്ട് ചേഞ്ച് പ്രൊജക്ടൈൽ മോഷൻ ആണെങ്കിലും ഫോഴ്സ് എന്തായിരിക്കും എം ജി തന്നെ താഴെ ത്രൂ ഔട്ട് ദി മോഷൻ താഴെ വീഴുന്നവരെ തന്നെ ആയിരിക്കും ഓക്കെ അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ അടുത്ത ക്വസ്റ്റ്യൻ പിടി എൻസിആർടി എക്സസൈസ് ഇതൊക്കെ ചോദിക്കുമ്പോൾ അറിയാം പ്രത്യേകിച്ച് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ ഇതൊക്കെ നൈസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഉള്ള സാധനമാണ് ടീച്ചറിന് ചോദിക്കാൻ എളുപ്പമാണ് നേരെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി സ്വന്തം ഉണ്ടാക്കേണ്ട ആവശ്യം കൂടില്ല ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം കൂടില്ല ആരും കൂടെ ടൈപ്പ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുകൊണ്ട് പഠിച്ചു പോയിക്കോട്ടോ ഓക്കെ ഓക്കെ പറ ഗിവ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സ്റ്റോൺ ഓഫ് മാസ് 0.1 kg just after it is dropped from the window of a stationary train appo train inde kaaryam parayo train le nammal arachanamis ingane irippund oru chair le arachanamis irippund sir endina arachanamis athra mudi ah verade kadannode appo endo oru enna 0.1 kg illa ee saanam drop cheedirikkana arachanamis drop cheedirikkana anganeana chodyam magnitude and direction of net force aanu paranjirikku makale para arachanamis saanam drop cheedu kaynal pinne gravity maatrame ullu ആ സ്റ്റോണിന്റെ ആക്സലറേഷൻ എത്രയാണ് സാർ ആക്സലറേഷൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റി അല്ലാണ്ട് വേറെ ആരും ഉണ്ടോ ഇവിടെ ഇല്ല ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല അപ്പൊ ആക്സലറേഷൻ ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും സാർ എം ജി ആയിരിക്കും ഫോഴ്സ് എത്ര ആയിരിക്കും എം ജി ആയിരിക്കും സോറി എഫ് ഇസ്ക്വൽ ടു എം ജി ആയിരിക്കും എം എത്രയാണ് സാർ എം 0.1 kg ആണ് ജി 10 എടുക്കുക 0.1 × 10 എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ ആയിരിക്കും അപ്പൊ അർച്ചനാമസ് സാധനം ഡ്രോപ്പ് ചെയ്ത് ആ നിമിഷം എന്താണ് ആ നിമിഷം മുതൽ നിരത്തി വീഴുന്നവരെ അതിന്റെ മുകളിൽ 1 ന്യൂട്ടൺ ഫോഴ്സ് കോൺസ്റ്റന്റ് കൊടുത്തായിരിക്കും ഉണ്ടാവുക കാരണം കോൺസ്റ്റന്റ് ആക്സലറേഷൻ 10 ആണ് ജി ആണ് അപ്പൊ 1 ന്യൂട്ടൺ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ 1 ന്യൂട്ടൺ ഡൗൺവേർഡ്സ് സംശയമുണ്ടോ എന്ത് സംശയം സാർ സംശയമുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് കാണാൻ മനസ്സിലാക്കി മുന്നോട്ട് പോവുക അത് കിട്ടി അടുത്തത് ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഡ്രോപ്പ് ഫ്രം ദി വിൻഡോ ഓഫ് എ ട്രെയിൻ റണ്ണിങ് അറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് 36 km/h സിറ്റുവേഷൻസ് കോംപ്ലിക്കേറ്റഡ് ആയി സാർ ഇപ്രാവശ്യം ഇങ്ങനെയല്ല സിറ്റുവേഷൻ ഇപ്രാവശ്യം സിറ്റുവേഷൻ മാറി ട്രെയിൻ റെസ്റ്റിലല്ല സ്റ്റേഷനറി അല്ല ട്രെയിൻ 36 km/h പോയിക്കൊണ്ടിരിക്കുകയാണ് km/h എന്തല്ലോ 36 km/h പോയിക്കൊണ്ടിരിക്കുക അർച്ചനാമസ് 36 km/h പോയിക്കൊണ്ടിരിക്കുക സാധനം ഡ്രോപ്പ് ചെയ്തു സാധനം ഡ്രോപ്പ് ചെയ്താൽ ഒബ്വിയസ്ലി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് സാധനത്തിന് വെലോസിറ്റി ഉണ്ട് അപ്പൊ 36 സ്പീഡ് ഈ സ്റ്റോണോ ഈ കല്ലിന് 36 സ്പീഡ് ഉണ്ട് അപ്പൊ കല്ലെന്ത് ചെയ്യും ആ കല്ല് ഇങ്ങനെ പോയി നിലത്ത് വീഴും എങ്ങനെ പോയി നിലത്ത് വീഴും ഇങ്ങനെ നിലത്ത് വീഴും ഓക്കെ ശരി നല്ല കാര്യം പക്ഷെ എന്റെ ചോദ്യം നിങ്ങളുടെ ആൻസർ ചേഞ്ച് ചെയ്യോ മക്കളെ സാധനത്തിന് സ്പീഡ് ഉണ്ടായിക്കോട്ടെ 36 സ്പീഡ് അർച്ചനാമസ് കയ്യിന്ന് വിടുന്ന ആ നിമിഷം മുതല് അവന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും സ്പീഡ് അങ്ങോട്ടുണ്ട് നല്ല കാര്യം പക്ഷെ ആക്സിലറേഷൻ ആരേ ഉള്ളൂ എടോ ഫോഴ്സ് ആരെ കൊടുക്കുള്ളൂ ഗ്രാവിറ്റി കൊടുക്കുള്ളൂ വേറെ ആരും ഫോഴ്സ് കൊടുക്കാനാണ് അപ്പൊ ഗ്രാവിറ്റി കാരണം ആക്സിലറേഷൻ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പം ഈ 36 സ്പീഡിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷെ ആക്സിലറേഷൻ ആര് മാത്രമേ ഉള്ളൂ ജി മാത്രമേ ഉള്ളൂ വേറെ ആരും ആക്സിലറേറ്റ് ചെയ്തില്ല അവനെ ജി ത്രൂ ഔട്ട് ദി മോഷൻ ജി മാത്രമേ അവന്റെ ആക്സിലറേഷൻ ഉള്ളൂ അപ്പൊ എന്ത് മാത്രമേ ഫോഴ്സ് ഉണ്ടാവുള്ളൂ എം ജി മാത്രമേ ഫോഴ്സ് ഉണ്ടാവുള്ളൂ എം ജി മൂവിങ് ട്രെയിന്ന് സാധനം പുറത്തിട്ടായി 36 സ്പീഡ് അവൻ ഉണ്ടാവും അവൻ ഓൾറെഡി ഉണ്ടായിരുന്ന സ്പീഡ് അവന് പോകുന്നില്ല 36 സ്പീഡ് ഉണ്ടായി 36 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കും പക്ഷെ ആക്സിലറേഷൻ താഴേക്ക് ജി മാത്രമേ ഉള്ളൂ ജി മാത്രമേ ഉള്ളൂ ആക്സിലറേഷന്റെ കൂടെ മാസം മൾട്ടിപ്ലൈ ചെയ്താൽ എം ജി അപ്പൊ എം ജി മാത്രമേ ഫോഴ്സ് ഉള്ളൂ ത്രൂ ഔട്ട് ദി മോഷൻ എം ജി ഫോഴ്സ് ഉള്ളൂ അപ്പൊ ആൻസർ എന്തായിരിക്കും 1 ന്യൂട്ടൺ തന്നെ ആയിരിക്കും എം ജി ഇതല്ലേ എം ജി 1 ന്യൂട്ടൺ അല്ലേ എം ജി മക്കളെ എന്താണ് എം ജി 1 ന്യൂട്ടൺ ആണ് എം ജി അപ്പം ഈ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഫോഴ്സ് ഇസ് സിംപ്ലി ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ ഡൗൺവേർഡ്സ് അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഡൗൺവേർഡ്സ് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കി നോക്കി സാധനം അർച്ചനാമസ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രോപ്പ് ചെയ്തു അപ്പൊ സാധനത്തിന് സ്പീഡ് ഉണ്ട് അപ്പൊ ഗ്രാവിറ്റി വിചാരിക്കും ആ സ്പീഡുള്ള സാധനമല്ലേ എന്നാ പിന്നെ കുറച്ച് ആക്സിലറേഷൻ കുറച്ചോളാം വിചാരിക്കോ അല്ലെ ഫോഴ്സ് ഗ്രാവിറ്റിയുടെ ഫോഴ്സ് കുറയ്ക്കാൻ വിചാരിക്കോ ഇല്ല ഗ്രാവിറ്റിക്ക് എന്ത് സ്പീഡ് ഗ്രാവിറ്റിക്ക് ഒന്നുമില്ല ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാവിറ്റി സെയിം ഫോഴ്സ് ആയിരിക്കും എക്സേർട്ട് ചെയ്യാൻ പോകും അവൻ സ്പീഡ് ഉണ്ടോ സ്പീഡ് ഇല്ലയോ ഗ്രാവിറ്റി നോക്കുമോ ഗ്രാവിറ്റിക്ക് എന്ത്
സെയിം ഫോഴ്സ് വൺ ന്യൂട്ടൺ തന്നെ കൊടുക്കും, എം ജി ഫോഴ്സ് തന്നെ കൊടുത്തോണ്ടിരിക്കും. മനസ്സിലാവണ്ടോ? ഇപ്പൊ കൺവിൻസ്ഡ് ആയോ? കൺവിൻസ്ഡ് ആയെങ്കിൽ എഗ്രി നടിക്കുക. ഡിസഗ്രി നടിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ബാക്ക് അടിച്ച് കാണാൻ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ജസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഇസ് ഡ്രോപ്പ് ഫ്രം ദി വിൻഡോ ഓഫ് എ ട്രെയിൻ ആക്സിലറേറ്റിംഗ് വിത്ത്. ഓ ഓ സാർ, കോംപ്ലിക്കേഷൻ കൂട്ടി. എൻ സി ആർ ടിക്കാര് നമ്മളെ തെറ്റിക്കാൻ നോക്കുകയാണ്. ഓക്കെ ശരി, ആയിക്കോട്ടെ. അവര് പറയാണ് സ്പീഡിന്റെ കാര്യം വിട്, ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര ആക്സിലറേറ്റ് ചെയ്തോണ്ട്, 1 meter per second സ്പീഡ് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിന്ന് ഡ്രോപ്പ് ചെയ്തു. അതിനിപ്പോ എന്താ, ട്രെയിനിന്റെ ഉള്ളിൽ അർച്ചനാംസ് കൈ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ആക്സിലറേഷൻ ഉണ്ടായിരുന്നു, അവൻ ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. ആക്സിലേഷൻ ഉണ്ടായിരുന്നു, ഫോഴ്സ് ഉണ്ടായിരുന്നു, സമ്മതിച്ചു. കൈ പിടിച്ചോണ്ടിരിക്കുമ്പോ എന്താണ്, ഇങ്ങോട്ടേക്ക് ആക്സിലേഷൻ ഉണ്ട്, ഇങ്ങോട്ട് ഫോഴ്സ്. കൈ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഫോഴ്സ് പോയി. അപ്പൊ ആ 1 meter per second സ്ക്വയർ ആക്സിലറേഷൻ്റെ എഫക്ട് അവിടെ തീർന്നു. അങ്ങനെ എപ്പോ ഫോഴ്സ്, എപ്പോ അർച്ചനാമസ് കിട്ടും, ആ ഫോഴ്സ് തീർന്നു. മക്കളെ ആലോചിച്ച് നോക്കി നോക്ക്, എപ്പ ഈ പെന്നിന് ഞാൻ, ഈ പെന്നെ എന്റെ കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്, പെന്നെ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, ഓബ്വിയസ്ലി ഞാൻ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോഴ്സ് ഉണ്ട്, എത്രയോ ഫോഴ്സ് ആയിക്കോട്ടെ. പക്ഷേ എപ്പം ഞാൻ ഈ പെന്നിനെ വിടുന്നോ, അവിടെ ഫോഴ്സ് പോയി, ആ ആക്സിലറേഷൻ അപ്പൊ തന്നെ പോയി. ആ ആക്സിലറേഷൻ കാരണം ഉണ്ടായ സ്പീഡ് അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ ഫോഴ്സ് റിമൂവ് ചെയ്ത് അപ്പൊ ആക്സിലറേഷൻ പോയി. ഞാൻ ഈ പെന്നിനെ വിട്ട് കഴിഞ്ഞാൽ ആ ഫോഴ്സ് പോയി, അപ്പൊ ആക്സിലറേഷൻ അപ്പൊ തന്നെ പോയി. പിന്നെ ആളുടെ ആക്സിലറേഷനേ ഉള്ളൂ. ആ പിന്നെ ഗ്രാവിറ്റി, ഗ്രാവിറ്റി ഇതാ വടാ വടാ എന്ന് പറഞ്ഞ എം ജി ഫോഴ്സിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. പിന്നെ ആ എം ജിയുടെ ഫോഴ്സിൽ, എം ജി ഫോഴ്സിൽ ഇങ്ങനെ വന്നു. അപ്പം ട്രെയിനിന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് 1 meter per second സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, അതൊക്കെ പോയി. ഓക്കെ, അപ്പൊ ആൻസർ മാറുമോ? ഇല്ല, ആൻസർ അപ്പോഴും സെയിം ആയിരിക്കും. ഓ സാർ, എന്താ സംഭവം? എൻ സി ആർ ടിക്കാർ നമ്മളെ എന്ത് ചെയ്യാൻ നോക്കിയാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പോകില്ല. ഡൗൺവേർഡ്സ് തന്നെ സെയിം ഫോഴ്സ്, എന്ത് മാറാൻ പോകുന്നില്ല. കാരണം അർച്ചനാമസ് പെന്ന് വിട്ടോ, ആക്സിലറേഷൻ അവിടെ പോയി, സ്പീഡ് ഉണ്ടാവും, പക്ഷെ ആക്സിലറേഷൻ ഉണ്ടാവില്ല. ആക്സിലറേഷൻ പുതിയ ആക്സിലറേഷൻ എം ജി കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറ, ലൈയിങ് ഓൺ ദി ഫ്ലോർ. അപ്പൊ സ്റ്റോൺ ആണ്, ലൈയിങ് ഓൺ ദി ഫ്ലോർ ഓഫ് എ ട്രെയിൻ വിച്ച് ഇസ് ആക്സിലറേറ്റിംഗ് വിത്ത് 1 meter per second സ്ക്വയർ, ദ സ്റ്റോൺ ബീങ് അറ്റ് എ റെസ്റ്റ് റിലേറ്റീവ് ടു ദി ട്രെയിൻ. ഈ പ്രശ്നം, സ്റ്റോണിനെ ഡ്രോപ്പ് ചെയ്യുന്നില്ല, ഈ കല്ല്, ഈ കല്ല് എവിടെയാണുള്ളത്? ട്രെയിൻ 1 meter per second സ്ക്വയറിൽ ആക്സിലറേറ്റ് ചെയ്യാണ്, കല്ല് ഇതിന്റെ ഫ്ലോറിലാണുള്ളത്. ഫ്ലോറിലുള്ളത് മാത്രമല്ല, ട്രെയിൻ ബീങ് ആൻഡ് റെസ്റ്റ് റിലേറ്റീവ് ടു ട്രെയിൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ആ ട്രെയിനിലിരിക്കുന്ന അർച്ചനാമിസ് നോക്കുമ്പോൾ സാധനം റെസ്റ്റിലാണ്. മക്കളെ, അർച്ചനാമിസും ട്രെയിനും എല്ലാവരും 1 meter per second സ്ക്വയർ ആക്സിലറേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോണും, സ്റ്റോൺ അവിടെ തന്നെ നിൽക്കുന്ന തോന്നണമെങ്കിൽ സ്റ്റോണും 1 meter per second സ്ക്വയറിൽ അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ? സാർ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ അർച്ചനാമിസിന് തോന്നുള്ളൂ ആ സ്റ്റോൺ റെസ്റ്റിലാന്ന് തോന്നുള്ളൂ. അപ്പൊ ഈ സമയത്ത് അപ്പൊ ആ സ്റ്റോൺ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആ സ്റ്റോണിന്റെ മുകളിലെ ഫോഴ്സ് എന്തായിരിക്കും? സാർ ആക്സിലറേഷൻ 1 ആണ്, ആക്സിലറേഷന്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സാറിന് ഫോഴ്സ് കിട്ടും. ഇവിടെ ഗ്രാവിറ്റി ഒന്നും ഇല്ലേ? എന്ത് ഗ്രാവിറ്റി? ഇവിടെ ഡ്രോപ്പ് ചെയ്താലേ ഗ്രാവിറ്റിക്ക് എഫക്ട് ചെയ്യാനുള്ളൂ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, പക്ഷെ അതിന് എഫക്ട് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഫോഴ്സ് എന്തായിരിക്കും? സാർ മാസ് അവന്റെ എത്രയാണ്? 0.1 ആണ്. ആക്സിലറേഷൻ എത്രയാണ് സാർ? 1 ആണ്. ഇപ്പൊ അവന്റെ മുകളിലെ ഫോഴ്സ് 1 ന്യൂട്ടൺ ആണ്. ഇവനെ എടുത്ത് നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫോഴ്സ് ഗ്രാവിറ്റി ആയി. ജനലിൽ കൂടെ പുറത്തേക്ക് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഈ 1 meter per second ആക്സിലറേഷൻ, ഈ 0.1 ന്യൂട്ടൺ അപ്പൊ ഡിസപ്പിയർ ആവും, അവിടെ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് വരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ബൾബുകൾ കത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കത്തിയില്ലെങ്കിൽ ബാക്ക് അടിച്ച് കാണാം, കത്തിയിട്ട് മുന്നോട്ട് പോവാ. കാരണം ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാ, എന്ന് മാത്രമല്ല ഇതൊക്കെ ആവശ്യമുള്ള ചോദ്യങ്ങളാ കേട്ടോ. ഓക്കെ, വാ അടുത്ത ക്വസ്റ്റ്യൻ മേമ്പറ. ഓക്കെ, ഇതിപ്പോ വേണ്ട, പിന്നെ ഞാൻ ചെയ്യും. ഓക്കെ, റെഡി? ശരി, മറക്കരുത് മക്കളെ, നാളെ നമ്മുടെ അനുമിസിന്റെ ക്ലാസ് ഉണ്ടാവും, ആരും മിസ്സാക്കരുത്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ഒരു വെറുപ്പിക്കൽ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററിൽ എത്ര പേർക്ക് കെമിക്കൽ ബോണ്ടിങ് ബുദ്ധിമുട്ടുള്ളത്? എത്ര പേർക്ക് ബുദ്ധിമുട്ടാണ് കെമിക്കൽ ബോണ്ടിങ്? അപ്പൊ ആ ചാപ്റ്റർ അടിപൊളി വഴി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം അനുമിസ് വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും നാളത്തെ ക്ലാസ് ഉണ്ടായിരിക്കും, അടിപൊളി വഴി പഠിച്ച് ആ ചാപ്റ്റർ സെറ്റ് ആക്കി ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ സൂപ്പർ മാർക്ക് വാങ്ങാം കേട്ടോ. ഓൾസോ ഒരു കാര്യം അലൻ സാർ നിങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അഗ്നി ബാച്ചിന്റെ ഇനി അങ്ങോട്ടുള്ള ഫീസ് നിങ്ങൾക്ക് ഫുൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. 3000 ഫീസ് അടച്ചാൽ മതി. ഇപ്പൊ ജോയിൻ ചെയ്യുന്നവർക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്ക് മാത്രം കിട്ടും. ഓക്കെ, ഓൾറെഡി അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് ഫുൾ ബുക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്ത ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്കും ഫീസ് നിങ്ങൾക്ക് 6000 കൊടുക്കേണ്ട ആവശ്യം, 3000 കൊടുക്കാൻ. കാരണം ഇപ്പൊ തന്നെ ഓൾറെഡി പകുതി സിലബസ് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ അടുത്ത് ഫുൾ ഫീസ് വാങ്ങാൻ ഇറ്റ് ഇസ് നോട്ട് ഫെയർ. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ഇത്രയും ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഫീസ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിവിഷൻ ബാച്ചിൽ മാത്രമേ ഇത് ജോയിൻ ചെയ്യാം. റിവിഷൻ ബാച്ച് പക്ഷേ ജാനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക.
ജാനുവരി 15 സ്റ്റാർട്ട് ചെയ്യുക. ജാനുവരി 15 മുതൽ നിങ്ങളുടെ മാർച്ച് വരെ ഫസ്റ്റ് മുതൽ വീണ്ടും ഒരു റിവിഷൻ ബാച്ചിന് വേണ്ടിയിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടായി. നിങ്ങൾ അഗ്നി റീലോഡിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ബാച്ചിൽ എന്തെങ്കിലും ജോയിൻ ചെയ്യാം. ഇനി ഒന്നിനും ജോയിൻ ചെയ്തില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല. ഓക്കെ, അപ്പൊ താഴെ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഹായ് എന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മുടെ റിവിഷൻ അഗ്നി റീലോഡിൽ മാത്രം പഠിച്ച ആളാണ് 520 വാങ്ങിച്ചത്. കഴിഞ്ഞ വർഷം കേരളത്തിൽ തന്നെ വളരെ കുറച്ച് പേർക്ക് ഫുൾ മാർക്സ് കിട്ടിയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം കുറച്ച് ടൈറ്റ് ഇവാലുവേഷനും ടൈറ്റ് പേപ്പറൊക്കെ ആയിരുന്നു, ഡിഫിക്കൽട്ടി കൂടുതലെ പേപ്പർ ആയിരുന്നു. അപ്പം ഈ അഗ്നി റീലോഡിൽ മാത്രം പഠിച്ച്, റിവിഷൻ ബാച്ചിൽ മാത്രം പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിച്ച സ്വന്തം നമ്മുടെ നമ്മുടെ അഭിജിത്ത് ആണ്. അതുകൂടാതെ 356 ഫുൾ എ പ്ലസുകളാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നത്. അതുകൂടാതെ 99% എന്റെ എബോവ് വാങ്ങിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. 98% എബോവ് വാങ്ങിച്ചവരാണ് ഇവരൊക്കെ. അപ്പൊ ഭീകര റിസൾട്ട്സ് ഒക്കെയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അപ്പൊ അതുപോലത്തെ ഒരു റിസൾട്ടിന്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ റിവിഷൻ ബാച്ചിന്റെ ഫീസ് 1000 rupees ഉള്ളൂ കേട്ടോ, 999 അഥവാ 1000 rupees ഉള്ളൂ. ഇപ്പൊ ജോയിൻ ചെയ്തവർക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കും കൂടി കിട്ടും, എക്സാമിനർ ബുക്ക് കിട്ടും. ഓക്കെ, റെഡി? അപ്പൊ അതേപക്ഷേ ജാനുവരിയിലേ തുടങ്ങുള്ളൂ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു. ഫസ്റ്റ് മുതൽ വീണ്ടും റിവിഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിക്കുന്നു. ഓക്കെ റെഡി? അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കിടക്കാം. ടോപ്പിക്കിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവും വേറെ ചോദിക്കുന്നതിലൊക്കെ കാര്യമുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ലേ? ഫുട്ബോൾ അറിയാത്തവര് വരെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഭീകര മനുഷ്യനല്ലേ, ഇയാളെ കാലൊക്കെ കണ്ടിട്ടുണ്ടോ? ഗത പോലത്തെ കാലാണ് ഈ കാലൊക്കെ വെച്ചാൽ ഫുട്ബോൾ അടിച്ചാൽ എന്താ സംഭവിക്കുക? ഫുട്ബോൾ പിടിച്ചു എന്ന് പറഞ്ഞു. ഇദ്ദേഹം മാത്രമല്ല, മെസ്സി ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം, നെയ്മർ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് കേട്ടോ. എന്റെ ശരിക്കത്തെ ഞാൻ ശരിക്കത്തെ ഫാൻ ആരുടെയാണെന്ന് ഞാൻ പറയില്ല, എല്ലാരും സന്തോഷിപ്പിക്കണ്ടേ? ഓക്കെ, അപ്പൊ ഇവരൊക്കെ അടിച്ചാൽ, ഇവര് മാത്രമല്ല നിങ്ങളുടെ വേറെ ഫേവറേറ്റ് ഫുട്ബോളേഴ്സ് ആരാണെന്ന് എനിക്കറിയില്ല, ആരാണെങ്കിലും ഉംബാപ്പ ആണെങ്കിലും ആരാണെങ്കിലും, ഇവരുടെയൊക്കെ അടിയുടെ പ്രത്യേകത എന്താ? നമ്മൾ അടിക്കുന്ന പോലെ അല്ല, ഇവരുടെ അടിയുടെ ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും തോന്നില്ലേ? ഭയങ്കര കൂടുതലായിരിക്കും തോന്നില്ലേ? ആ ഫോഴ്സ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഈ ഫോഴ്സ്, ഈ നെയ്മാർ ഈ ഫുട്ബോളിന് അടിക്കുന്ന ഫോഴ്സ് എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഉന്തി പോകുന്ന പോലെ, അലൻസാറിനെ ഞാൻ ഇങ്ങനെ മാങ്ങ എറിയുന്ന പോലെ അല്ല. മാത്രമല്ല ഈ ഫുട്ബോളും കാലും ഉണ്ടാക്കുന്ന ടൈം, അതായത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ടൈം, ആ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈം, അത് വളരെ ചെറുതായിരിക്കും. അത് മെഷർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട് എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ പറ്റും. പറ്റുമൊക്കെ ചെയ്യും ഓബിയസ്ലി, എളുപ്പത്തിൽ മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പം നെയ്മാർ അല്ലേ, മെസ്സി അല്ലേ, ആരാണെങ്കിലും റൊണാൾഡോ ആയിക്കോട്ടെ, ഈ ഫുട്ബോളിൽ ഉണ്ടാക്കുന്ന ആ ഫോഴ്സും ആ ടൈമും മെഷർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ പറ, ഫോഴ്സും ടൈമും മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഈ ബോളിനുണ്ടായ മൊമെന്റത്തിലെ വ്യത്യാസം മെഷർ ചെയ്യാൻ എളുപ്പമാണോ? അല്ലെ, വെലോസിറ്റിയിലെ മെഷർ ചെയ്യാൻ എളുപ്പമാണോ? വെലോസിറ്റിയിലെ വ്യത്യാസം, ഇനീഷ്യലി ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ഇവന്റെ 0 ആണ്, ഗോൾ പോസ്റ്റ് എത്തുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവില്ലേ, ആ വെലോസിറ്റി മെഷർ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. വെലോസിറ്റി മെഷർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊമെന്റം മെഷർ ചെയ്യാം. അപ്പൊ ഈ മൊമെന്റത്തിലെ വ്യത്യാസം, ഈ മൊമെന്റത്തിലെ വ്യത്യാസം അഥവാ ഡെൽറ്റ പി മെഷർ ചെയ്യാൻ പറ്റുമോ? ആ സാർ, മൊമെന്റത്തിലെ വ്യത്യാസം മെഷർ ചെയ്യാൻ എളുപ്പമാണ്. ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അവസാനത്തെ വെലോസിറ്റി നോക്കുക, ആദ്യത്തെ വെലോസിറ്റി നോക്കുക, അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടും. എന്ത് കിട്ടും? ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടും. അപ്പൊ എന്ത് മെഷർ ചെയ്യാൻ പറ്റും? ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ എന്താണ്? ഫോഴ്സ് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഡെൽറ്റ ടി ടൈം മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഡെൽറ്റ പി മെഷർ ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. ഒരു ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം, എന്താണ് മക്കളെ ഡെൽറ്റ പി എന്ന് പറഞ്ഞാല്? നിങ്ങൾക്കറിയാം, ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം, ഫോഴ്സ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. സാർ, ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ഇറ്റ് ഡെൽറ്റ ടി. അവിടെ പ്രൊപ്പോർഷണാലിറ്റിക്ക് മാറ്റി നമ്മൾ അവിടെ കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് വണ്ണാക്കിയില്ലേ? ഇനി അവിടെ കെ പ്രൊപ്പോർഷണാലിറ്റിക്ക് വേണോ? വേണ്ട, കെ വണ്ണാക്കി. അപ്പൊ ഫോഴ്സ് ഈക്വൽ ടു ഡെൽറ്റ പി ഇറ്റ് ഡെൽറ്റ ടി, ശരിയല്ലേ? ഡെൽറ്റ പി എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? സാർ, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി അപ്പുറത്തേക്ക് ഉണ്ടോ? ഫോഴ്സ് ഇൻ ടു ഡെൽറ്റ ടി. നിങ്ങൾ പറ മക്കളെ, ഫോഴ്സിനെ മെഷർ ചെയ്യാൻ എളുപ്പമല്ല. ഫോഴ്സിനെ മെഷർ ചെയ്യാൻ എളുപ്പമാണോ? സാർ, എളുപ്പമല്ല. ഫോഴ്സിനെ മെഷർ ചെയ്യാൻ എളുപ്പമല്ല. അപ്പൊ ഫോഴ്സിനെ നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ല. ഡെൽറ്റ ടി എളുപ്പം, പക്ഷെ ഇവനെ കിട്ടും, ഇവനെ നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പമാണ്. ഡെൽറ്റ പി ചേഞ്ച് ഇൻ മൊമെന്റിന്റെ മെഷർ ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെയാണ് ഈ മെഷർ ചെയ്യാൻ പറ്റുന്ന ഈ ചേഞ്ച് ഇൻ മൊമെന്റിന് നമ്മളൊരു പേര് വിളിക്കും. ആ പേരെന്താണെന്നറിയോ? ഒന്നുമില്ല, ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ഈ ഈ ചേഞ്ച് ഇൻ മൊമെന്റ് അഥവാ ഡെൽറ്റ പി നമ്മൾ വിളിക്കും ഇമ്പൾസ്. ഇമ്പൾസ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എഫ് ഡെൽറ്റ ടി. ഈ ഇക്വേഷൻ കൂടെ ഓർത്ത് വെക്കാം മക്കളെ. എന്താണ്? നമുക്ക് ഫോഴ്സും ഡെൽറ്റ ടിയും മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എപ്പത്തെ ഫോഴ്സ്? ഭയങ്കര വലിയ ഫോഴ്സ്, എല്ലാ ഫോഴ്സും ഭയങ്കര വലിയ ഫോഴ്സ്. പക്ഷെ നമ്മൾ ഡെൽറ്റ പി മെഷർ ചെയ്യാൻ പറ്റും. ഡെൽറ്റ പിന്നെ നമ്മൾ വിളിച്ച് ഇമ്പൾസ്, മൊമെന്റം അല്ല ഇമ്പൾസ്, ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഇമ്പൾസ്.
അപ്പൊ ഇമ്പൾസ് നമുക്ക് മെഷർ ചെയ്യാം. ഇമ്പൾസിന്റെ ഇക്വേഷൻ ഡെൽറ്റ പി അഥവാ എഫ് ഇൻടു ഡെൽറ്റ ദോർസ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ഫോഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മെസ്സി, ഉംബാപ്പയും അതുപോലെ നെയ്മറൊക്കെ ടീമുള്ള ഫോഴ്സ് ഇല്ലേ, ആ ഫോഴ്സ് നമ്മൾ വിളിക്കും, ആ വലിയ ഫോഴ്സിനെ വിളിക്കും. അത് ചെറിയ സമയത്ത് ആക്ട് ചെയ്യുന്ന വലിയ ഫോഴ്സ് നമ്മൾ വിളിക്കും ഇംപൾസീവ് ഫോഴ്സ്. പരീക്ഷ ചോദിക്കുകയാണ്, വാട്ട് ഇസ് ഇംപൾസീവ് ഫോഴ്സ്? ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ടൈം. ലാർജ് ഫോഴ്സ് ആണ്, പക്ഷെ ഷോർട്ട് ടൈം ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? വെറും ഫോഴ്സ് എന്നല്ല, ഇംപൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ വലിയ ഫോഴ്സ് ചെറിയ ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇംപൾസീവ് ഫോഴ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇംപൾസ് മെഷർ ചെയ്യും. ഇംപൾസ് ഡെൽറ്റ പി കിട്ടും, ഡെൽറ്റ പി കിട്ടും, ഡെൽറ്റ പി കിട്ടും, അത്രേ ഉള്ളൂ, മറ്റേ രണ്ടും കിട്ടില്ല. പക്ഷെ അവരുടെ പ്രൊഡക്റ്റ് കിട്ടും. ക്ലിയർ ആണല്ലോ. അത് അത്രേ ഉള്ളൂ, വേറെ അതിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറ എൻസിആർടി എക്സാമ്പിൾ ആണ്. നിരവധി തവണ പരീക്ഷയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയി വന്ന ക്വസ്റ്റൻ കൂടിയാണ്. അപ്പൊ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ സ്ട്രേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ബോളർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. ഇഫ് ദി മാസ് ഓഫ് ദി ബോൾ ഇസ് 0.15 kg, ഡിറ്റർമിൻ ദി ഇംപൾസ് ഇമ്പാർട്ടഡ് ടു ദി ബോൾ. പറ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ബാറ്റ്സ്മാൻ ഉണ്ട്, ഓക്കെ, ബാറ്റ്സ്മാന്റെ കയ്യിൽ ബാറ്റ് ഉണ്ടാവും ഓബ്വിയസ്ലി, അല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കുന്നു, ഓക്കെ, ബാറ്റ് ഉണ്ട്. സാർ ഇത് ബാറ്റാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ബാറ്റ് ഉണ്ട്, ഓക്കെ, ശരി. ഒരു ബോളർ ബോൾ എറിഞ്ഞു, ബോൾ നേരെ വന്നോട്ടെ, ലീനിയർ മോഷൻ എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ബോൾ നേരെ വരാന്ന് ചോദിച്ചോ, ഫാസ്റ്റ് ബോളർ ആണ്, ഇങ്ങനെ സ്വിംഗ് ഒക്കെ ചെയ്തിട്ടു, ബോൾ ഇങ്ങനെ വന്നു. ഇതിന് എന്താണ് പറയുന്നത്? എത്ര സ്പീഡിലാ ബോൾ വന്നത്? 12 സ്പീഡിലാ ബോൾ വന്നത്. 12 സ്പീഡിൽ ബോൾ വരുന്നു, 12 മീറ്റർ പെർ സെക്കൻഡ് ബോൾ വന്നു, ഓക്കെ. ബാറ്റ്മാൻ ഹിറ്റ്സ് ബാക്ക് ബോൾ സ്ട്രേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബോൾ വിത്തൗട്ട് ചേഞ്ചിങ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് 12. അതായത് ഹിറ്റ്സ് തിരിച്ചടിക്കുമ്പോൾ സെയിം സ്പീഡിലാണ്, സെയിം സ്പീഡ് മാറ്റുന്നില്ല. ബോളും തട്ടി തിരിച്ചു പോകുമ്പോൾ എന്താണ്, ബോളിന് സെയിം സ്പീഡാണ്, ഡയറക്ഷൻ മാറിയെന്നു. 12 സ്പീഡിൽ തിരിച്ച് പറഞ്ഞു, 12 വന്നു, തിരിച്ച് 12 തന്നെ കൊടുത്തു. ക്ലിയർ ആണല്ലോ, ശരി, അത് മനസ്സിലായി. അപ്പൊ ഇത് ഇനീഷ്യൽ വെലോസിറ്റി 12, ഇത് ഫൈനൽ വെലോസിറ്റി, അത് മനസ്സിലായല്ലോ, ശരി. മാസ് ഓഫ് ദി ബോൾ വന്നിട്ട് ഡിറ്റർമിൻ ദി ഇംപൾസ്. മകളെ എന്താണ് ഇംപൾസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം? ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിക്കാത്ര നിങ്ങൾ ചെയ്യേണ്ടത്, സാർ സിമ്പിൾ, ഡെൽറ്റ പി കണ്ടുപിടിക്കുക, അതായിരിക്കും ഇമ്പൾസ്. ഡെൽറ്റ പി ഈസ് ഈക്വൽ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽറ്റ പി, ഓക്കെ. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം, ഫൈനൽ മൊമെന്റം മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ മൊമെന്റം മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. മാസിനെ പുറത്തെടുത്താൽ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇത്ര ചെയ്താൽ മതി, വേറെ വരുടെ സാർ. മാസം നമുക്കറിയാം, മാസത്തിലാണ് 0.1 kg, 0.15 kg, 0.15 kg മാസ് കിട്ടി. ഫൈനൽ വെലോസിറ്റി എന്താണ് സാർ? ഫൈനൽ വെലോസിറ്റി ഇതാണ്, ഫൈനൽ വെലോസിറ്റി 12. അവിടേക്ക് നമുക്ക് പോസിറ്റീവ് എടുക്കാം, ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എടുക്കാം. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. 12 ഫൈനൽ വെലോസിറ്റി പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ഡയറക്ഷൻ. സോ ഫൈനൽ വെലോസിറ്റി ഈസ് പോസിറ്റീവ് 12. മൈനസ് ഫോർമുലയിലെ മൈനസ് ഇട്ടു. ഇനി യു എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? യു എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. 12 ആണോ മൈനസ് 12 ആണോ? സാർ 12 ലെഫ്റ്റിലേക്കാണ്, ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എടുത്തു. സോ മൈനസ് 12 നിടണം. സോ ഈ മൈനസ് ഫോർമുലയിലെ മൈനസ്, യു എന്ന് പറഞ്ഞാൽ മൈനസ് 12 ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടും 0.15 kg ഇൻറ്റു 12 മൈനസ് മൈനസ് 12, മൈനസ് മൈനസ് പ്ലസ് ആവും. 12 ഉം 12 ഉം ആഡ് ചെയ്താൽ 24 കിട്ടും. 24 ഇൻറ്റു 0.15 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 24 ഇൻറ്റു 0.15 സാർ സിമ്പിൾ 3.6 കിട്ടും. 3.6 ആയിരിക്കും ഇമ്പൾസ്. മക്കളെ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? മാസിന്റെ വെലോസിറ്റി ആണ് സാർ. kg ആണ് മാസ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇമ്പൾസ് വിൽ ബി സിംപ്ലി 3.6 kg പെർ മീറ്റർ, kg മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയുള്ളൂ. ഈ ഇമ്പൾസിന് വേറൊരു ഫോർമുലയും കൂടി, യൂണിറ്റും കൂടി ഉണ്ടായി, ഞാൻ അവസാനം പറഞ്ഞത് ഇത്രയും മനസ്സിലായി. kg മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, ഓക്കെ, റെഡി, ബുദ്ധിമുട്ടില്ല. ഡയറക്ഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഡയറക്ഷൻ എന്തായിരിക്കും? ഇത് +3.6 ആണോ -3.6 ആണോ നിങ്ങൾ കിട്ടിയത്? +3.6 അല്ലേ കിട്ടിയത്? പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആണ്, പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. സോ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയാം എങ്ങനെയാ? അങ്ങോട്ടേക്ക്, അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ബോളറിന്റെ, ഫ്രം ദി ബാറ്റ്സ്മാൻ ടു ദി ബോളർ, അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. പരീക്ഷ എഴുതാണ് എഴുതണം ഫ്രം, ഇത്രയും ഇമ്പൾസ് ഉണ്ടാവും, ഫ്രം എവിടെ നിന്ന് ഇങ്ങോട്ട്? ബാറ്റ്സ്മാൻ ടു ബോളർ. ഡയറക്ഷൻ എന്താണ്? ബാറ്റ്സ്മാൻ ടു ബോളർ, ബോളർ. ക്ലിയർ ആണല്ലോ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. റെഡി, വേറൊരു യൂണിറ്റിന്റെ കാര്യം പറഞ്ഞു ഇമ്പൾസിന്റെ. മക്കളെ ഇമ്പൾസിന്റെ രണ്ടാമത്തെ ഫോർമുല എന്താണ്? ഇമ്പൾസ് ഇസ് ഓൾസോ ഈക്വൽ ടു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻടു ഡെൽറ്റ ടി. സാർ എഫ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്, മറ്റേ സെക്കൻഡ് ആണ്. സോ ന്യൂട്ടൺ സെക്കൻഡ് എന്ന് എഴുതി കൂടെ? സോ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 3.6 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഓക്കെ. റെഡി, ഡയറക്ഷൻ എന്താണ്? ഫ്രം ബാറ്റ്സ്മാൻ ടു ബോളർ, അത്രയുള്ള സംഭവം. ക്ലിയർ ആണല്ലോ, ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ. ഇത് പരീക്ഷയിലേക്ക് എത്രയോ പ്രാവശ്യം ചോദിച്ചാണ്. പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കൂല്ലേ മക്കളെ? സാർ ഞങ്ങൾ എഴുതി വെച്ചോളൂ, ഓക്കെ. റെഡി, അടുത്ത ചോദ്യം പിടി, അടുത്ത ചോദ്യം പിടി. ഇതിനേക്കാളും ഭീകര ചോദ്യം. ഏരിയ അണ്ടർ ദി ഫോഴ്സ് ടൈം ഗ്രാഫ് വിൽ ഗിവ്
ഫോഴ്സ് ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, ഒരു ജനറൽ ഗ്രാഫ് ഞാൻ വരച്ചു, ഒരു ജനറൽ ഗ്രാഫ് ഞാൻ വരച്ചു, ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഈ ഗ്രാഫിന്റെ അടിയിൽ ഉണ്ടാക്കുന്ന ഏരിയ ജനറൽ ആയിട്ട് നമ്മൾ പറയാം എങ്ങനെയാ? ഈ ഏരിയ ഒന്നുമില്ല, വൈ ആക്സിസിൽ ആരാണോ എക്സ് ആക്സിൽ ആരാണോ അവർ രണ്ടാളും മൾട്ടിപ്ലൈ. ഏരിയ സിംപ്ലി വൈ ഇൻറ്റു എക്സ്, വൈയിലെ ആളും എക്സിന്റെ ആളും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ശരി, അങ്ങനെയാണ്. ഇവിടെ എന്താണ്, ആരും ആരുള്ള ഗ്രാഫാണ് മക്കളെ? ഫോഴ്സും ടൈമും ഉള്ള ഗ്രാഫാണ്. ഓക്കെ, ഫോഴ്സും ടൈം ഉള്ള ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെയുള്ള ഗ്രാഫ് ആയിക്കോട്ടെ. ഈ ഏരിയ എന്തായിരിക്കും? ഈ ഗ്രാഫിന് അടിയിലുള്ള ഏരിയ ഇതായിരിക്കും ഏരിയ. ഓക്കെ, അത് എന്തായിരിക്കും? ജനറൽ ആയിട്ട് പറയണ വൈ ഇൻറ്റു എക്സ് ആണ് ഏരിയ. ഇവിടെ വൈ എന്താണ്, എക്സ് എന്താണ് ചിന്തിച്ചാൽ മതി, അത്രയുള്ളൂ. ഏരിയ വിൽ ബി വൈ ആക്സിൽ ആരാണുള്ളത്? ഫോഴ്സ് ആണുള്ളത്. എക്സ് ആക്സിൽ ആരാ? ടൈം ഉള്ളത്. സാർ ഫോഴ്സിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഡി വേണമെന്നില്ല, ഫോഴ്സിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സാർ ഇമ്പൾസ് ആണ് അഥവാ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. സോ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഈസ് സിംപ്ലി ഇമ്പൾസ് അഥവാ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ഇമ്പൾസും ചേഞ്ച് ഇൻ മൊമെന്റും കറക്റ്റ് ആണ്. സോ ബോത്ത് എ ആൻഡ് ബി ഇസ് കറക്റ്റ്. മൊമെന്റം അല്ല, ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഇമ്പൾസ്, മൊമെന്റം അല്ല. ഓക്കെ റെഡി? അപ്പൊ ഡി ഓപ്ഷൻ ഇസ് കറക്റ്റ്. പരീക്ഷയിൽ ഗ്രാഫ് ഒക്കെ തന്നിട്ട് ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി, ആ ഗ്രാഫിന് അടിയിൽ ലൈൻ എടുക്കുക. ചോദിച്ചിട്ടില്ല വേറെ, പക്ഷെ ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണല്ലോ റെഡി? ഡയറക്ഷൻ ഓഫ് ട്രൂ ഓർ ഫോൾസ് പറ, ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് ഇസ് അലോങ് മൊമെന്റം. ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് മൊമെന്റം സെയിം ആണോ മക്കളെ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ, വെക്ടർ തന്നെയാണ്. ഓക്കെ, ഇമ്പൾസ് ഒരു വെക്ടർ ആട്ടോ, ഇമ്പൾസ് വെക്ടർ ആണ്, ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം വെക്ടർ ആണ്. എന്റെ ചോദ്യം, അല്ല ഇവർ ചോദിക്കുന്ന ചോദ്യം, ഇമ്പൾസും മൊമെന്റവും സെയിം ഡയറക്ഷൻ ആണോ? അല്ല, ഇമ്പൾസും ചേഞ്ച് ഇൻ മൊമെന്റവും സെയിം ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇമ്പൾസ് ഹാസ് ഐ ഹാസ് സെയിം ഡയറക്ഷൻ ആസ് ഡെൽറ്റ പി, ചേഞ്ച് ഇൻ മൊമെന്റം. പക്ഷെ നോട്ട് മൊമെന്റം ആവണമെന്ന് നെസസറലി ഇല്ല. ഓക്കെ, സോ ദി ആൻസർ ഇസ് ഫോൾസ്. ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് ഇസ് അലോങ് മൊമെന്റം, നോ ഇസ് അലോങ് ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ഓക്കെ റെഡി? ശരി, അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോയും ഫസ്റ്റ് ലോ ഒക്കെ പഠിച്ചു, ഇനി ന്യൂട്ടൺ ഒരു സാധനം കൂടി ഉണ്ട്, അതുകൊണ്ട് പഠിച്ച ചാപ്റ്റർ തിയററ്റിക്കലി തീർന്നു. പിന്നെ കുറച്ച് രസകരമായുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു പഠിക്കാൻ, ഡെറിവേഷൻസും പരീക്ഷയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, തിയറി അവിടെ തീരും. ഓക്കെ, അപ്പൊ തേർഡ് ലോയിലേക്ക് കടക്കുന്നതിന് ഒരു ചോദ്യത്തിലാവാം. ദ മാങ്ങ അപ്ലൈസ് 10 ന്യൂട്ടൺ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ ദി ആപ്പിൾ, വാട്ട് ഈസ് ദി ഫോഴ്സ്? മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്ലൈഡ് ബൈ ആപ്പിൾ ഓൺ മാങ്ങ, മാങ്ങ ആപ്പിളിന്റെ ഗ്രാവിറ്റേഷൻ, രണ്ട് മാസത്തില്ലേ എർത്തും ആപ്പിൾ മാത്രം മാസ, അവർ മാത്രമേ ഉള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഏത് മാസമുള്ള, രണ്ട് മാസമുള്ള ഒബ്ജക്റ്റിന് അല്ലേ, ഏത് മാസം? ഇവനൊരു മാസം ഉണ്ടാവും, ഇവന് വേറെ മാസം ഉണ്ടായിക്കോട്ടെ, രണ്ട് മാസമുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇവർ പറയുന്ന 10 ന്യൂട്ടൺ ആണ് മാങ്ങ ആപ്പിളിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, 10 ന്യൂട്ടൺ. അങ്ങനെയാണ് ചോദ്യം, ആപ്പിൾ മാങ്ങേനെ മുകളിൽ എത്ര ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്? പറ, 10 ന്യൂട്ടൺ തന്നെ കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. സാർ അപ്പം മാസം വലിയ വലിയ മാങ്ങ 50 കിലോ മാങ്ങയും 10 കിലോ ആപ്പിൾ ആണെങ്കിലോ? ആൻസർ മാറില്ല. സാർ 5000 കിലോ മാങ്ങയും 10 കിലോ ആപ്പിൾ ആണെങ്കിലോ? ആൻസർ മാറില്ല. സാർ 50000 കിലോ മാങ്ങയും 1 ഗ്രാം ആപ്പിൾ ആണോ? ആൻസർ മാറില്ല. 10 ന്യൂട്ടൺ കൊടുത്താൽ 10 ന്യൂട്ടൺ തിരിച്ചും കൊണ്ടും കൊടുക്കും, അത്രേ ഉള്ളൂ. ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ചോദ്യം പറ, അടുത്ത ആൻസർ പറ, ആൻസർ പറയൂ, ആൻസർ പറയൂ. ദ ഫോഴ്സ് ഓൺ മാങ്ങ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് ഇസ് എഫ്. എർത്തിന്റെ ഗ്രാവിറ്റി കാരണം ഫോഴ്സ് മാങ്ങയുടെ എഫ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു mg എന്നൊക്കെ എല്ലാവരും പറയും. ഓക്കെ, എൻ എന്തായാലും, വാട്ട് ഈസ് ദി ഫോഴ്സ് ഓൺ എർത്ത് ഡ്യൂ ടു മാങ്ങ? മാങ്ങ എർത്തിന്റെ മുകളിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യാ പറ? സാർ മാങ്ങ എർത്തിന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാറില്ലല്ലോ. എർത്ത് ഗ്രാവിറ്റി അപ്ലൈ ചെയ്ത് മാങ്ങനെ താഴെ വീഴ്ത്തി, മാങ്ങ എർത്തിന്റെ മുകളിൽ തിരിച്ച് ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്? സാർ വല്ല കുഞ്ഞു ഫോഴ്സ് ഒക്കെ ആയിരിക്കും, അല്ലെ 0.001 F ആണോ, 0.1 F അല്ല, എഫ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സാർ പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മാങ്ങ മാത്രം താഴെ വീഴുന്നു? എന്തുകൊണ്ട് രണ്ടുപേരും കൂടെ ഇടിക്കുന്നില്ല? ഒരേ ഫോഴ്സ് അല്ലേ കൊടുക്കുന്നത്? ആ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് മക്കളെ. ഫോഴ്സും ആക്സലേഷൻ സെയിം അല്ല. ഫോഴ്സ് കൊടുത്ത ആക്സലേഷൻ ഉണ്ടാവും, ഫോഴ്സ് ആക്സലേഷൻ സെയിം അല്ല. നിങ്ങൾ പറ മക്കളെ, ആലോചിച്ചോക്ക് ഇവനും ഫോഴ്സ് കിട്ടുന്ന എഫ് ആണ്, മറ്റവനും ഫോഴ്സ് കിട്ടുന്ന എഫ് ആണ്, എർത്തിനും കിട്ടുന്നത്. പക്ഷെ ഇവന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവന്റെ മാസിന്റെ ഇവനുണ്ടാകാൻ പോകുന്ന ആക്സലറേഷൻ ആണ്. എർത്തിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആയിക്കോട്ടെ, ഇന്റെ എർത്തിന്റെ ആക്സലറേഷൻ ക്യാപിറ്റൽ എ ആയിക്കോട്ടെ. ഓക്കെ സാർ, മനസ്സിലായി. ഇനി പ്രശ്നം എന്താ വെച്ചാൽ രണ്ടുപേരുടെ ഫോഴ്സ് സെയിം ആണ്, പക്ഷെ നിങ്ങൾ പറ മക്കളെ ഇവന്റെ മാസ് ഭയങ്കര കുറവാണ്, ഫോഴ്സ് ഭയങ്കര വലിയ ഫോഴ്സ് ഒക്കെ ആയിരിക്കും, എർത്ത് കൊടുക്കുന്ന വലിയ ഫോഴ്സ് ആയിരിക്കും, ഭയങ്കര മാസ് ഭയങ്കര കുറവായതുകൊണ്ട് ആക്സലറേഷൻ ഭയങ്കര കൂടിയാലേ ആ ഫോഴ്സ് എത്തുള്ളൂ. ശരിയല്ലേ? ശരിയാണോ? ആ ശരിയാണ് സാർ. പക്ഷെ എർത്തിന്റെ മുകളിലും അത്രയും വലിയ ഫോഴ്സ് ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എർത്തിന്റെ മാസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ കുറച്ചുണ്ടായാൽ മതി, ആക്സലറേഷൻ ഭയങ്കര കുറച്ചേ ഉണ്ടാവുള്ളൂ.
രണ്ടുപേരുടെ ഫോഴ്സ് സെയിം ആണെന്നല്ലേ പറഞ്ഞു, രണ്ടുപേരുടെ ആക്സലറേഷൻ സെയിം ആണെന്ന് ആരും പറഞ്ഞോ? ന്യൂട്ടൺ പറഞ്ഞോ? തേർഡ് ലോ പറഞ്ഞോ? ഇല്ല. അപ്പൊ ഇവന്റെ മാസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവന്റെ ആക്സലറേഷൻ കുറവായിരിക്കും, കൂടുതലായിരിക്കും, എന്നാലും ആ ഫോഴ്സ് അത്രയും ഫോഴ്സ് കിട്ടുള്ളൂ. ഇവന്റെ മാസ് ഭയങ്കരമായതുകൊണ്ട് ആക്സലറേഷൻ ഭയങ്കര, ആക്സലറേഷൻ ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും, പക്ഷെ ആക്സലറേഷൻ ഉണ്ടാവൂല്ലേ, കുറച്ചുണ്ടാവും, കുറച്ച് 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 കുറച്ച്. പക്ഷെ ആ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, ഫീൽ ചെയ്യാൻ പോലും പറ്റില്ല. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും എർത്ത് ആണെങ്കിൽ കാണാൻ പറ്റില്ല, അത്ര ചെറിയ ആക്സലറേഷൻ. ആ ആക്സലറേഷൻ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ തന്നെ മാങ്ങ താഴെ വീണുള്ളൂ. ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഫോഴ്സ് ആ കൊടുക്കുക, പക്ഷേ ഇവന്റെ ആക്സിലറേഷൻ ഭയങ്കര കൂടുതലായിരിക്കും, ഇവന്റെ ആക്സിലറേഷൻ വളരെ കൂടുതലും ഇവന്റെ ആക്സിലറേഷൻ വളരെ കുറവായിരിക്കും, കാരണം ഇവന് ഭയങ്കര വലിയ മാസമാണ്, അവന് ഭയങ്കര കുറവ് മാസമാണ്. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. സാർ പറ്റുന്നില്ല, ഇവിടെ ഇരിക്കുക, അത്രേ ഉള്ളൂ, ഇത് പഠിച്ചു പോയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, സി നീ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ടെൻഷൻ ആവുന്നു, സൊല്യൂഷൻ ആലോചിക്കും, എല്ലാത്തിനും സൊല്യൂഷൻ ആലോചിക്കും, പ്രശ്നങ്ങൾ പറയരുത്, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ. ഈ പ്ലസ് വണ്ണിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും സെയിം പ്രശ്നങ്ങളല്ലേ, പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല, അത് പഠിക്കുന്നുണ്ട്, ക്രിസ്മസ് എക്സാം ഇത്രയും ചാപ്റ്റർ ഉണ്ട് കുറെ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നവൻ ബുദ്ധിമാൻ, സൊല്യൂഷൻ കണ്ടിക്കാണ്ട് ഹോ കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അവസാനം മണ്ടണം, ഇപ്പൊ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എന്താ സൊല്യൂഷൻ? ക്ലാസ്സിൽ വന്നിരിക്കുക, ക്ലാസ്സിൽ വന്നിരിക്കുക. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് പറ്റുന്നില്ല സാർ എന്ന് പറഞ്ഞ് പറഞ്ഞു പോയി കിടന്നുറങ്ങും, പിന്നെ കിടന്നുറങ്ങിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവും? ഇല്ല. അവസാനം വരെ ഇരുന്ന് നോക്കും, ഒരു ദിവസമെങ്കിലും ചാപ്റ്റർ പഠിച്ച് ഫുൾ സെറ്റായി പോവാം. കഴിഞ്ഞില്ല ചാപ്റ്റർ, കഴിഞ്ഞില്ല ചാപ്റ്റർ, ഇനി പഠിക്കാനുണ്ട്. അവസാനത്തെ ബാങ്കിങ് ഓഫറോട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയിൽ വരും, അതുവരെ എത്തിക്കാൻ. ഓക്കെ, ഞാൻ എത്തിക്കും, ഞാൻ ഇവിടെ വരെ നിൽക്കും, നിങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പഠിച്ച് ഫുൾ മാർക്ക് അടിച്ചു പോവാം. അപ്പൊ സൊല്യൂഷൻ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്? ഈ ക്ലാസ്സിൽ ഇരുന്നാ സൊല്യൂഷൻ കിട്ടി, മനസ്സിലാവണ്ടോ? അപ്പൊ സാർ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ബുദ്ധി കുറച്ച് കുറവാണ്, ആയിക്കോട്ടെ. ശരി, ചിലവർക്ക് എല്ലാവർക്കും ഒരേ ബുദ്ധി ലെവൽ അല്ലാന്ന് എനിക്കറിയാം, ചിലവർക്ക് ആവറേജ് ബുദ്ധിയാണ്, ചിലർക്ക് ബിലോ ആവറേജ്, ചിലർക്ക് എബോ ആവറേജ് ബുദ്ധിയുണ്ടാവും. ഓക്കെ, കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾ തോന്നുകയാണ് നിങ്ങൾ ആവറേജ് ബുദ്ധി ഉള്ളുവെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം പഠിക്കണം, മനസ്സിലായില്ലേ? കൂടുതൽ സമയം പഠിക്കണം, അത്രയുള്ള സംഭവം. എന്റെ ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിയുള്ള ആളൊന്നും ആയിരുന്നില്ല, എന്നെക്കാളും ബുദ്ധിയുള്ളവർ ഇഷ്ടംപോലെ പേരുണ്ട്, ഇഷ്ടംപോലെ പേരുണ്ടാവും, അല്ല കുറച്ച് പേരുണ്ടായിരുന്നു. ഞാൻ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു, ഞാൻ ഏകദേശം ഞാൻ IIM കയറുകയും ചെയ്തു, എന്റെ കൂടെ പഠിച്ച വലിയ വലിയ മാർക്ക് വാങ്ങിച്ചു, ഒരു സ്കൂളിൽ വാങ്ങിച്ചു വരുന്നു, അവിടെ തിരുന്നില്ല, അവര് വലിയ വലിയ കോളേജിൽ എത്തിരുന്നില്ല, അത് മോശം കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എനിക്കറിയായിരുന്നു എനിക്ക് കുറച്ച് ബുദ്ധി, അത്ര എല്ലാവരുടെയും ഏറ്റവും ബുദ്ധിയുള്ള ആളൊന്നും ആയിരുന്നില്ല ഞാൻ, അത്ര എനിക്ക് പറയാനുണ്ട്. ഒബ്വിയസ്ലി എബോ ആവറേജ് ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും ബുദ്ധിയുള്ള ആളായിരുന്നു, ഏറ്റവും ഫസ്റ്റ് 5 പേര്, ഏറ്റവും ഏറ്റവും ടോപ്പ് 5 പേര് ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരുടെ അടുത്ത് അത്രയും പോലെ അല്ലായിരുന്നു എന്റെ ക്ലാസ്സിൽ. 10 പേര് എടുക്കണ ചിലപ്പോ, എന്നാലും സംശയമാണ്, പക്ഷെ അതെനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു, അധികം കഷ്ടപ്പെട്ടു, അധികം സമയം എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഒരു 6 മണിക്കൂർ പഠിക്കുമ്പോൾ ഞാൻ 10 മണിക്കൂർ പഠിക്കും, അപ്പൊ അയാളുകൾ മാർക്ക് കിട്ടില്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ചിലപ്പോൾ 2 മണിക്കൂർ എന്റെ ക്ലാസ് കേട്ടാൽ, ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂർ കേട്ടാൽ ആ ഫുള്ള് മനസ്സിലാവും. നിങ്ങളിപ്പോ 2 മണിക്കൂർ കേട്ടാൽ മനസ്സിലാവില്ല, നിങ്ങൾ പോസ് ചെയ്ത് മൂന്ന് മണിക്കൂർ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ 3 മണിക്കൂർ എന്ന് പറഞ്ഞ സമയം ഉണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു സമയം എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? എത്രയോ സമയം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, മനസ്സിലാവും. അത് ചിലവർക്ക് 3 മണിക്കൂറായിരിക്കും, ചിലവർക്ക് 3.5 മണിക്കൂറായിരിക്കും, 3.5 മണിക്കൂർ ഇരിക്കും, ചിലവർക്ക് 4 മണിക്കൂറായിരിക്കും, 4 മണിക്കൂർ ഇരിക്കും, മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ, വേറെ സൊല്യൂഷൻ ഒന്നുമില്ല, വേറെ സൊല്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, റെഡി? ശരി, അങ്ങനെ കഷ്ടപ്പെട്ട് ശീലിക്കുക. കാരണം കഷ്ടപ്പെടുന്ന പഠിത്തത്തിൽ മാത്രമല്ല മക്കളെ, ഇനിയുള്ള ലൈഫിൽ അങ്ങോട്ടും ഈ കഷ്ടപ്പെടാനുള്ള ഒരു ക്വാളിറ്റി ഇല്ലേ, ആ ക്വാളിറ്റി ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് ഈ പഠിക്കുന്ന ഫിസിക്സ് ഒന്നും അല്ല, ഈ ഫിസിക്സ് അല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ ഫിസിക്സ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും, അല്ലെ ഫിസിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, നിങ്ങൾ പഠിക്കാൻ കാണിക്കുന്ന ആ ഒരു ആക്ട് ഇല്ല, ആ ഒരു ക്വാളിറ്റി ഇല്ല, ആ ക്വാളിറ്റി ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരിക. നിങ്ങൾ നാളെ ജോലിക്ക് കയറുമ്പോഴും കോളേജിൽ എത്തിയുമ്പോൾ കുറെ ചലഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലാതെ സ്കൂളിൽ മാത്രമൊന്നുമല്ല. അപ്പൊ ആ ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, പറ്റാത്ത കാര്യം നടത്തിയെടുക്കാനുള്ള ആ ഒരു വാശിയും ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കാലമാണ് ഈ +1 +2. ആ കാലം വെറുതെ ഉഴപ്പി നടന്നിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ മൊത്തം നിങ്ങളൊരു ഉഴപ്പനായി പോകും. പിന്നെ അവസാനം ഇങ്ങനെ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല, ആ പ്രായമാകുമ്പോൾ. ഇപ്പോഴൊക്കെ ഇങ്ങനെ പേരൻസ് ഒക്കെ ഇങ്ങനെ പറയാ, മോനെ സാരല്ല സാരല്ല സാരല്ല, ആ പ്രായം ആരും ഉണ്ടാവില്ല നിങ്ങൾ നോക്കാൻ. ഓക്കെ, അപ്പൊ ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക, അത്രേ ഉള്ളൂ, വേറെ വഴിയില്ല, ഉണ്ടാക്കിയെടുക്കുക. അത് ലൈഫിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫിസിക്സ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക. എന്തിലാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന മുന്നോട്ട് ഫ്യൂച്ചർ, അതിൽ വർക്ക് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടാക്കി. പറഞ്ഞ തലേ മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, റെഡി? അപ്പം ന്യൂട്ടന്റെ തേർഡ് ലോ അത്രേ ഉള്ളൂ, മാങ്ങ ആപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഫോഴ്സ് കൊടുക്കും, ഈക്വൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, പക്ഷെ സെയിം ഫോഴ്സ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്.
എർത്തും മാങ്ങയും എർത്തും ആപ്പിളും എർത്തും നമ്മളും ഒക്കെ അങ്ങോട്ട് കൊണ്ട് സെയിം ഫോഴ്സ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ ന്യൂട്ടൺ പറഞ്ഞത്. അതായത് ഫോഴ്സ് ഒരിക്കലും ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. ന്യൂട്ടൺ പറഞ്ഞ എന്താണ്? ഫോഴ്സ് ഒരിക്കലും ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. എഫ് ഇസ് ഇക്വൽ ടു എം എന്ന് പറഞ്ഞു. പക്ഷെ ആ എഫ് ഇസ് ഇക്വൽ ടു എം എ ഒരു ഒരു ഫോഴ്സ് മാത്രമല്ല, എപ്പോഴും ഫോഴ്സ് രണ്ടെണ്ണം ഉണ്ടാവും. ഫോഴ്സ് ഇസ് ഓൾവേസ് ഒക്കർ ഇൻ പെയർസ്. ഒരിക്കലും ഒരു സിംഗിൾ ഫോഴ്സും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് അതായത് ഓക്കെ, എയും ബിയും ഇങ്ങനെ നിൽക്കുകയാണ്, രണ്ട് ബോഡീസ് ആണ് മക്കളെ. എ എന്ന് പറഞ്ഞ ബോഡി ബീന്റെ മുകളിൽ ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുത്തു, അപ്പൊ ഒരു ഫോഴ്സ് ആയി. ഇതൊരിക്കലും നടക്കില്ല. എ അങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ ബി തിരിച്ച് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതേ ഫോഴ്സ് കൊടുക്കും. മനസ്സിലാവണ്ട ഒരിക്കലും സിംഗിൾ ഫോഴ്സ് ഒന്നും കിട്ടില്ല, എപ്പോഴും ഫോഴ്സ് പെയറിൽ ആയിരിക്കും ഉണ്ടാവും. ഫോഴ്സസ് ഓൾവേസ് ഒക്കർ ഇൻ പെയർസ് എന്ന് മാത്രമല്ല, ഫോഴ്സ് ഓൺ എ ബോഡി എ ബൈ ബി ബോഡി ബി ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഫോഴ്സ് ഓൺ ബോഡി ബി ബൈ ബോഡി എ. എന്റെ മുകളിൽ ബിന്റെ മുകളിൽ എ കൊടുക്കുന്ന അതേ ഫോഴ്സിലായിരിക്കും ബി എന്റെ മുകളിൽ തിരിച്ചു കൊടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊടുക്കുക, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ത്രീ ന്യൂട്ടൺ അങ്ങോട്ട് കൊടുത്താൽ ത്രീ ന്യൂട്ടൺ തിരിച്ചും കൊണ്ട് കിട്ടും. മനസ്സിലാവണ്ടോ? ഇതാണ് ന്യൂട്ടൺ തേർഡ് ലോ. ഓക്കെ, ഇതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. പരീക്ഷ ചോദിച്ചാൽ എഴുതി വെക്കുക. ക്ലിയർ ആണ്? മനസ്സിലാകാൻ ബുദ്ധിമുട്ടില്ല. എന്റെ ചോദ്യം, സാർ ബീന്റെ മോൾ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നത് തിരിച്ച് ബി ഇങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങനെ നെറ്റ് ഫോഴ്സ് ആണ് ബി സീറോ അല്ലേ? ട്രൂ ഓർ ഫോൾസ് പറ. ട്രൂ ഓർ ഫോൾസ് പറയൂ 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 പറയൂ. ആരാണ് ഈ കെ ഗെയിമർ ഒക്കെ? പ്ലീസ് നിങ്ങൾ ലൈവ് ചാറ്റിൽ വന്നിട്ട് ബാക്കിയുള്ളവരെ വെറുപ്പിക്കരുത്. ഓക്കെ, ബാക്കിയുള്ളവരെ വെറുപ്പിക്കരുത് കേട്ടോ. ഓക്കെ, അത് മാത്രം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ പഠിക്കേണ്ട പഠിക്കണ്ട, കിടന്നുറങ്ങിക്കോ. ഓക്കെ കേട്ടോ, പഠിക്കണ്ട പഠിക്കണ്ട. പക്ഷെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. 800 പേര് ഇതാ, 800 പേര് ഇവിടെ കണ്ടുകൊണ്ടിരിക്കണം, അവരെ ബുദ്ധിമുട്ടിക്കരുത്. ലൈവ് ചാറ്റ് സ്പാം ചെയ്യാതിരിക്കും പ്ലീസ്. ഓക്കെ പറ, എഫ് നെറ്റ് സീറോ ആണോ? എഫ് നെറ്റ് സീറോ ആണോ? ട്രൂ ആണോ? സാർ ബീന്റെ മുകളിൽ ഒരു ഫോഴ്സേ ഉള്ളൂ, ബി എന്റെ മുകളിലാണ് മറ്റേ ഫോഴ്സ് കൊടുത്തത്. മക്കളെ, ഈ സിറ്റുവേഷൻ എങ്ങനെയല്ല, ബീന്റെ മുകളിൽ അങ്ങോട്ട് ഒരു ഫോഴ്സ്, ബീന്റെ മുകളിൽ ഇങ്ങോട്ട് ഒരു ഫോഴ്സ്, അങ്ങനെയാണ് സിറ്റുവേഷൻ. അങ്ങനെയല്ല സിറ്റുവേഷൻ സാർ. ബീന്റെ മുകളിൽ ഒരു ഫോഴ്സേ ഉള്ളൂ, ബി കൊടുത്ത ആക്ഷൻ ആക്ഷൻ ഫോഴ്സ് കിട്ടി, റിയാക്ഷൻ ഫോഴ്സ് മറ്റവന്റെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. അവൻ നെറ്റ് ഫോഴ്സ് സീറോ ആണോ? അല്ല, ഫോഴ്സ് നെറ്റ് ഫോഴ്സ് ഉണ്ടടാ അവന്റെ മുകളില്. നോക്ക്, ഇവന്റെ മുകളിൽ ഒരു ഫോഴ്സ് അല്ലേ ഉള്ളൂ അങ്ങോട്ട്, അവൻ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് മറ്റവന്റെ മുകളിലാണ്. അപ്പൊ ഇതൊരു മിസ്കോൺസെപ്ഷൻ ആണ് മിക്ക കുട്ടികളും. സോ ന്യൂട്ടൺ തേർഡ് ലോ, ആക്ഷൻ ഇക്വേഷൻ, ആക്ഷൻ ആക്ഷൻ ഇക്വൽ ടു ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ഷൻ കൊടുത്താൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ ആരും അനങ്ങില്ല, എന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ട്, ഞാൻ തിരിച്ചു ഫോഴ്സ് കൊടുക്കും, അപ്പൊ ഞാൻ അനങ്ങില്ല. അല്ല, എന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ട്, അലൻ സാർ എന്നെ ഉന്തി, ഞാൻ തെറിക്കും, പക്ഷെ അലൻ സാറും തെറിക്കും. മനസ്സിലെ, സ്പേസിൽ പോയാൽ നിങ്ങൾ നിലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെയും വേറെ ആക്ഷൻ റിയാക്ഷൻ ഒക്കെ ഉണ്ടാവും, അത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ഞാൻ സ്പേസിൽ പോയി, തോട്ട് എക്സ്പെരിമെന്റ് വീണ്ടും, ഞാൻ അലൻ സാർ സ്പേസിൽ നിൽക്കുകയാണ്, ഞാൻ അലൻ സാറിനെ ഉന്തി, അലൻ സാർ തെറിച്ചു പോകും, സംശയമൊന്നുമില്ല. പക്ഷെ ഞാനും തെറിച്ചു പോകും അതേ സ്പീഡിൽ തന്നെ, അതേ സ്പീഡിലല്ല, അതേ ഫോഴ്സ് എനിക്ക് ഉണ്ടാവും. എന്റെ മാസ് കുറച്ച് കൂടുതലായതുകൊണ്ട് എനിക്ക് അത്ര ആക്സലേഷൻ ഉണ്ടാവില്ല. പക്ഷെ രണ്ടുപേരുടെ മുകളിൽ നെറ്റ് ഫോഴ്സ് ഉണ്ട്, നെറ്റ് ഫോഴ്സ് സീറോ എന്നല്ല, ഇവന്റെ മുകളിൽ തന്നെയല്ല ആക്ഷൻ റിയാക്ഷൻ, ഇവന്റെ മുകളിൽ ആക്ഷൻ ഉണ്ടെങ്കിൽ മറ്റവന്റെ മുകളിലാണ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? റെഡി? അപ്പം ഇത് ആക്ഷൻ ഫോഴ്സ് ആണെങ്കിൽ മറ്റവന്റെ മുകളിലായിരിക്കും റിയാക്ഷൻ ഫോഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് സീറോ ഒന്നും അല്ല, ഇതൊരു മിസ്കോൺസെപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് സാർ ഇതൊക്കെ പറയേണ്ട ആവശ്യം ഇടയ്ക്ക്? ആ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മിസ്കോൺസ്, അതുകൊണ്ടാണ് കണ്ട കുറെ പേര് ട്രൂ എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, റെഡി ആണല്ലോ? ട്രൂ ഓർ ഫോൾസ് പറ ദേർ ഇസ് എ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ്. അതിന്റെ അർത്ഥം, ദേർ ഫോർ ആക്ഷൻ ഫോഴ്സ് ആക്ട്സ് ബിഫോർ റിയാക്ഷൻ ഫോഴ്സ്. ആദ്യം ആക്ഷൻ നടക്കും, പിന്നെ റിയാക്ഷൻ. അതായത് എ ബിനെ പുഷ്, ഞാൻ അലൻസാറിനെ പുഷ് ചെയ്താൽ ആദ്യം ആക്ഷൻ, പിന്നെ അലൻസാറ് തിരിച്ച് എനിക്ക് എനിക്ക് ഫോഴ്സ് തരും. അങ്ങനെയാണോ? അല്ല, ഒരുമിച്ചാണോ? ആക്ഷൻ റിയാക്ഷൻ ഒരുമിച്ചാണോ? പറയൂ, ട്രൂ ആണോ? ട്രൂ ആണോ? ആദ്യം ആക്ഷൻ പിന്നെ റിയാക്ഷൻ? അല്ല, രണ്ടും ഒരുമിച്ച്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തോന്നും ആദ്യം ആക്ഷൻ പിന്നെ റിയാക്ഷൻ, ആക്ഷൻ കോസ് അതിന്റെ എഫക്ട് റിയാക്ഷൻ. അല്ല, ആക്ഷൻ റിയാക്ഷൻ ഒരേ സമയം. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ ആലോചിച്ച് നോക്കും മക്കളെ, ഈ എർത്ത് ആപ്പിളിന്റെ മുകളിൽ ആക്ഷൻ ഫോഴ്സ് കൊടുത്താൽ അതേ നിമിഷം തന്നെയാണ്, അതേ നിമിഷം തന്നെയാണ് ആപ്പിൾ മാങ്ങ 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 എർത്തിനെ പിടിച്ച് അങ്ങോട്ട് വലിക്കുന്നത്. അപ്പം ഒരാൾ കൊടുത്തു പിന്നെ ഇങ്ങോട്ട് തിരുന്നു അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ള ഒരു മിസ്കൺസെപ്ഷൻ, അവർ അടി കൊടുത്തു തിരിച്ച് അടി തിരിച്ച് തന്നു, ഒരു കാരണത്തെ അടി കൊടുത്തു തിരിച്ച് അടി തിരിച്ച് കിട്ടി, ആക്ഷൻ റിയാക്ഷൻ ന്യൂട്ടൺ തേർഡ് ലോ. അല്ല, രണ്ടിനും അടി കിട്ടും.
ഒരുമിച്ച് അടി കിട്ടുന്നു. അതാണ് ന്യൂട്ടൺസ് തിയറി. ഓക്കെ, അപ്പൊ ആക്ഷനും റിയാക്ഷനും ഒരുമിച്ചാണ് നടക്കുന്നത്, അതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് കേട്ടോ. ഓക്കെ, ഇത് പരീക്ഷ ചോദിക്കും, ചോദിച്ചാൽ എഴുതി വെക്കണം കേട്ടോ. ആൻസർ എന്താണ്? ഫോൾസ് ആണ്. There is no cause. Actually, previous year question ചോദിച്ചാണ്, is there a cause effect relation between action reaction force? No, there is no cause effect relation. Cause effect അല്ല, രണ്ടും ഒരുമിച്ചാണ്, simultaneously ആണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ഓൺ സെയിം ബോഡി. ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് ഒരേ ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്. അല്ല സർ, ആക്ഷൻ ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുക, റിയാക്ഷൻ ഫോഴ്സ് മറ്റേ ബോഡിക്കല്ലേ കിട്ടുക. സെയിം ബോഡി അല്ല, ഡിഫറെന്റ് ബോഡിയാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ ഫോൾസ്. ഡിഫറെന്റ് ബോഡീസിലാണ്. ഞാനും അലൻസാറ് നിൽക്കുകയാണ്, ഞാൻ അലൻസാറിന് മുകളിൽ ആക്ഷൻ പോസ് കൊടുത്താൽ എനിക്കാണ് റിയാക്ഷൻ പോസ് കിട്ടുക. അല്ല, അലൻസാർ തന്നെയാണോ റിയാക്ഷൻ പോസ് കിട്ടുക? എനിക്കാണ് റിയാക്ഷൻ പോസ് കിട്ടുക. രണ്ടും ഒരേ സമയത്തായിരിക്കും എന്നുള്ള അടുത്ത കാര്യം. ഓക്കെ, റെഡി ആണല്ലോ, ശരിയാണല്ലോ. ഓക്കെ, എന്നെ ഞാനൊരു ചാലഞ്ച് ക്വസ്റ്റ്യൻ തരും. ആ ചാലഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർമ്മിക്കണം, എന്നെ ചാലഞ്ച് ക്വസ്റ്റ്യൻ ഓർമ്മിക്കണേ. ഓക്കെ, റെഡി. അപ്പൊ ന്യൂട്ടന്റെ മൂന്ന് ലോയും കഴിഞ്ഞു. ഇനി ന്യൂട്ടന്റെ ലോ ഒന്നും ഇല്ല, ഫോർത്ത് ലോ ഒന്നും ഇല്ല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം. ന്യൂട്ടന്റെ ലോ കഴിഞ്ഞു, ഇനി നമുക്ക് ആ ന്യൂട്ടന്റെ ലോ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ തരും. ഓക്കെ, റെഡി. ശരി, കുറച്ച് ഡെറിവേഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി ചാപ്റ്റർ തരും. ഓക്കെ, റെഡി. അതിൽ ഫസ്റ്റ് ആണ് കൺസർവേഷൻ മൊമെന്റ്. കൺസർവേഷൻ മൊമെന്റ് ത്രീ സംഭവം മക്കളെ നിങ്ങൾക്ക് അറിയാം, ഫോർസ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഫോർസ് ഇസ് ഈക്വൽ ടു എന്നാണ് ഡി പി ബൈ ഡി ടി, അഥവാ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, റെഡി. ഞാൻ ഫോർസ് സീറോ ആക്കിയാൽ, സാർ ഫോർസ് സീറോ ആക്കിയാൽ എന്ത് സീറോ ആവും? ഇവൻ പൂജ്യം ആയാലും അപ്പുറത്തുള്ളവൻ പൂജ്യം. ഡെൽറ്റ ടി പൂജ്യം ആവോ? ഇല്ല. ഫോർ സീറോ ആണെങ്കിൽ ടൈം ടൈമും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കില്ലേ, ടൈം ഉണ്ടാവും. ഡെൽറ്റ ടി എത്രയും ഉണ്ടാവും. അപ്പൊ ഡെൽറ്റ ടി സീറോ അല്ല, അപ്പൊ ഇവൻ സീറോ ആണ്. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു സീറോ ആണ്. ഫോർസ് സീറോ ആയാലും എന്ത് സീറോ മക്കളെ? ഡെൽറ്റ പി സീറോ. എന്താണ് സാർ ഡെൽറ്റ പി? സാർ മൊമെന്റം അല്ല, റോങ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം സീറോ. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഡെൽറ്റ പി സീറോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം സീറോ. മക്കളെ ചേഞ്ച് ചേഞ്ച് ഇൻ മൊമെന്റം സീറോ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യില്ല. ഇംപ്ലൈസ് മൊമെന്റം എന്തായിരിക്കും? മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും, മാറില്ല. ശരിയല്ലേ? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റം ചേഞ്ച് ചെയ്യില്ല. മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, മാറത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു സിസ്റ്റത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ബോഡിന്റെ മുകളില് ഫോഴ്സ് സീറോ ആണെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. മൊമെന്റം സീറോ ആണല്ല, മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. മൊമെന്റം സീറോ ആണോ? അല്ല, മൊമെന്റം കോൺസ്റ്റന്റ്, മാറില്ല, മാറില്ല. ഓൾറെഡി ഉള്ളത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, പ്രിൻസിപ്പിൾ ഓഫ് അല്ലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ പരീക്ഷ ചോദിച്ച സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കണം. ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, എപ്പോഴും നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിനെ വേണ്ടി സംസാരിക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ എ സിസ്റ്റം ഇസ് സീറോ, ഒരു സിസ്റ്റത്തിന്റെ മുകളിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ ദെൻ ദ ലീനിയർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇല്ലേ, മൊമെന്റം എന്ന് പറഞ്ഞാലും മതി, മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഫോഴ്സ് സീറോ ആണെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഫോഴ്സ് സീറോ ആണെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇനി ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പരീക്ഷയിൽ പഠിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു കുഞ്ഞ് ഡെറിവേഷൻ പോലെ സാധനം പരീക്ഷ ചോദിക്കും, അതിന്റെ പ്രോബ്ലം പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രോബ്ലം നമുക്ക് കാണാം. ഓക്കെ, അതിന്റെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ബാ, ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ചെയ്യാം. ഒരു തോക്ക് എടുത്തു ഞാൻ, തോക്കിന്റെ ഉള്ളിൽ ഒരു ബുള്ളറ്റ് ഉണ്ട്, എം ടി സ്പേസിലാണ് വീണ്ടും, വേറെ ആരും ഇല്ല, ഗ്രാവിറ്റി ഇല്ല, നമ്മളില്ല, ആരുമില്ല. ഞാൻ ഈ തോക്കിന്റെ ഉള്ളിൽ ഒരു റിമോട്ട് സാധനം വെച്ചിട്ടുണ്ട്. ആ റിമോട്ട് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിഗർ വെച്ചിട്ടുണ്ട്. ഞാൻ റിമോട്ട് ഞെക്കുമ്പോൾ ആ ട്രിഗർ ആവും, ബുള്ളറ്റ് തെറിക്കും. ഓക്കെ, എന്റെ ചോദ്യം, എം ടി സ്പേസിലാണ് രണ്ടും നിൽക്കുന്നത്, ബുള്ളറ്റ് അങ്ങോട്ട് തെറിച്ചു പോകുമ്പോൾ ഗണ്ണ് അങ്ങനെ തന്നെ നിൽക്കുവോ? ബുള്ളറ്റ് തെറിച്ചു ഗണ്ണ് ഇങ്ങനെ തന്നെ നിൽക്കും, പറ്റുമോ? ഇല്ല, ഗണ്ണ് ബാക്കോട്ട് പോകും, ചെറുതായിട്ട് ബാക്കോട്ട് പോകും. ഗണ്ണ് റീകോയിൽ ചെയ്യുന്നു. ശരിക്കും ആക്ച്വലി നിങ്ങൾ ഗണ്ണ് ഫയർ ചെയ്യുമ്പോഴും, നിങ്ങൾ ഫയർ ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ ഫയർ ചെയ്തിട്ടില്ല, പക്ഷെ ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഡിഷു എന്ന് പറഞ്ഞ് ഇരിക്കുന്ന കണ്ടിട്ടില്ല. അപ്പൊ ഗണ്ണ് പോകുമ്പോൾ ടൂ സൂക്ഷിച്ച് പിടിച്ചില്ല, മൂക്കിന് അടി കൊടുക്കും, കാരണം ഗണ്ണ് റീകോയിൽ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് റീകോയിൽ എന്ന് നമുക്ക് നോക്കാം, ആലോചിച്ച് നോക്കാം. പക്ഷെ എന്തായാലും നിങ്ങൾക്കറിയാം, പൊട്ടിക്കഴിയുമ്പോൾ, തോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് പുറത്തേക്ക് തെറിച്ചു പോകും. ബുള്ളറ്റ് എന്തെയും പുറത്തേക്ക് തെറിച്ചു പോകും. ഓക്കെ, ബുള്ളറ്റ് പുറത്തേക്ക് തെറിച്ചു പോകും. നമുക്ക് ബുള്ളറ്റിന്റെ മാസ് കുഞ്ഞമ്മെന്ന് എടുക്കാം, ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം എന്ന് എടുക്കാം. വലിയ മാസല്ലേ, വലിയ മാസ് കുഞ്ഞു മാസം. ഈ കുഞ്ഞു മാസമുള്ള ബുള്ളറ്റ് തെറിച്ച് അങ്ങോട്ട് പോകും ഒരു വി വെലോസിറ്റിയില്. അപ്പൊ അവന്റെ മൊമെന്റം എന്തായിരിക്കും? കുഞ്ഞമ്മിന്റെ കുഞ്ഞു വി. അവന്റെ മൊമെന്റം എന്തായിരിക്കും? കുഞ്ഞമ്മിന്റെ കുഞ്ഞു വി. അവന്റെ മാസിന്റെ അവന്റെ വെലോസിറ്റി അങ്ങോട്ട് തെറിച്ചു. ഗണ്ണ് അങ്ങോട്ട് പോകും, ഗണ്ണ് കുറച്ച് ലെഫ്റ്റിലേക്ക് പോകും, അത്ര സ്പീഡിലൊന്നും പോകണ്ടാവില്ല, എന്നാലും കുറച്ച് പോകും അല്ലേ, ഇങ്ങോട്ടേക്ക് പോകും. അവൻ എത്ര വി? ക്യാപിറ്റൽ വി വെലോസിറ്റിയിൽ പോയിക്കോട്ടെ. അപ്പൊ അവന്റെ മൊമെന്റം എന്തായിരിക്കും സാർ? അവന്റെ മൊമെന്റം അവന്റെ മാസ് ഇൻറ്റു അവന്റെ മാസ് ഇൻറ്റു അവന്റെ വെലോസിറ്റി, ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ. എല്ലാം വെക്ടേഴ്സ് ആണ്, അതും വെക്ടറാണ്, ഇതും വെക്ടറാണ്. അപ്പൊ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവനെ ഒരു സിസ്റ്റം ആയിട്ട് എടുത്തു, ഇവർ രണ്ടുപേരും കൂടെ ഞാൻ എന്ത് ചെയ്തു? ഒരു സിസ്റ്റം ആയിട്ട് എടുത്തു. ദിസ് ഈസ് മൈ സിസ്റ്റം. രണ്ടുപേരും അടങ്ങിയ സിസ്റ്റമാണ്.
നിങ്ങൾ പറ ഈ സിസ്റ്റത്തിന്റെ മുകളിൽ എക്സ്റ്റേണൽ സ്പേസിലാണ് ഞാൻ കൊണ്ടു വെച്ചിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ മുകളിൽ നെറ്റ് എക്സ്റ്റേണൽ, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് തരിക സീറോ സാർ. ആരും എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നെങ്കിൽ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഗണ്ണ് ബുള്ളറ്റിന്റെ മുകളിലും ബുള്ളറ്റ് ഗണ്ണിന്റെ മുകളിലും ഫോഴ്സ് കൊടുത്താലും അങ്ങോട്ട് കൂടെ തെറിച്ചു പോകും. പക്ഷെ എക്സ്റ്റേണൽ ഫോഴ്സ് തരികയാണ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് തരികയാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് പൂജ്യം. ശരിയാണോ അല്ലയോ? ശരിയാണ്. അപ്പം ഈ സിസ്റ്റത്തിന്റെ മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് പൂജ്യമാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ശരിയാണോ അല്ലയോ? ഇതല്ലേ നമ്മൾ പറഞ്ഞേ, ഇവിടെ ഫോഴ്സ് സിസ്റ്റത്തിന്റെ മുകളിൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എഫ് എക്സ്റ്റേണൽ പൂജ്യം ആയതുകൊണ്ട് എഫ് എക്സ്റ്റേണൽ സോറി ഓക്കെ ഓക്കെ നെറ്റ് എഫ് എക്സ്റ്റേണൽ സീറോ ആയതുകൊണ്ട് മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ മക്കളെ? മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, മൊമെന്റം മാറില്ല. അതായത് ഇനീഷ്യലി സിസ്റ്റത്തിന് ഉണ്ടായിരുന്ന മൊമെന്റോ ഫൈനലി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന മൊമെന്റോ സെയിം ആയിരിക്കും. സോ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം പി ഐ എന്ന് വിളിക്കാം, ഫൈനൽ മൊമെന്റം ഓഫ് സിസ്റ്റം പി എഫ് എന്ന് വിളിക്കാം, രണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റോ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റോ സെയിം ആയിരിക്കും. ഇവിടുത്തെ ഇനീഷ്യൽ മൊമെന്റ് എത്രയാണ് സാർ? ഇനീഷ്യലി വെലോസിറ്റി ആർക്കും ഇല്ല, ഇവനും ഇല്ല, ഗണ്ണിനും ഇല്ല, ബുള്ളറ്റിനും ഇല്ല. സോ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ഇസ് പൂജ്യം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം ഉണ്ട്. എന്താണ് ഫൈനൽ മൊമെന്റം? ഇവൻ ഇങ്ങോട്ടേക്ക് ഒരു മൊമെന്റം ഉണ്ട്, ഇവൻ അങ്ങോട്ടേക്ക് മൊമെന്റം ഉണ്ട്. ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് എടുക്കണ്ട, വെക്ടറിന്റെ വെക്ടർ നൊട്ടേഷൻ എടുക്കുക. സോ എം ഇൻറ്റു വി എന്നെടുക്ക പ്ലസ് മറ്റോന്റെ കുഞ്ഞം ഇൻറ്റു കുഞ്ഞു വി. ദാറ്റ് വിൽ ബി ദ ടോട്ടൽ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ആഫ്റ്റർ ഫയറിംഗ്. സോ ദിസ് ഇസ് ബിഫോർ ഫയറിംഗ്, ദിസ് ഇസ് ആഫ്റ്റർ ഫയറിംഗ്. സാർ എന്തുകൊണ്ട് മൈനസ് എം വി എന്നെടുത്തില്ല? ആവശ്യമില്ല, കാരണം വെക്ടർ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൈനസ് അവസാനം ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ പ്ലസ് തന്നെ എഴുതി. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾ പറ, ഇങ്ങനെയാണ് എനിക്ക് എഴുതിക്കൂടെ, ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ ബി സി കൊണ്ട് മറ്റോനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, മറ്റോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഒരു മൈനസ് എം ഇൻറ്റു കുഞ്ഞു വി. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഗണ്ണിന്റെ മൊമെന്റോ മറ്റോന്റെ മൊമെന്റോ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഗണ്ണിന്റെ മൊമെന്റോ മറ്റോന്റെ മൊമെന്റോ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡി. അങ്ങനെയാണ് ഗണ്ണിന്റെ വെലോസിറ്റി എന്തായിരിക്കും? ഗണ്ണിന്റെ വെലോസിറ്റി ക്യാപിറ്റൽ ബി സി കൊണ്ട് ക്യാപിറ്റൽ എം അങ്ങോട്ട് കൊണ്ടുപോവാ. സോ എം കുഞ്ഞു വി ബൈ ക്യാപിറ്റൽ എം കൂടി അപ്പുറത്ത് പോകും. ഈ എം അങ്ങോട്ട് പോകും. ഈ ഗണ്ണിന്റെ ബാക്കോട്ടുള്ള വെലോസിറ്റി അഥവാ റീകോയിലിന്റെ വെലോസിറ്റി, റീകോയിൽ ചെയ്യാന്ന് പറയാം. ഈ റീകോയിലിന്റെ വെലോസിറ്റി നമ്മൾ വിളിക്കും റീകോയിൽ വെലോസിറ്റി. ഗണ്ണിന്റെ വെലോസിറ്റി ബാക്കോട്ടുള്ള നമ്മൾ വിളിക്കും റീകോയിൽ വെലോസിറ്റി. അപ്പൊ റീകോയിൽ വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ പരീക്ഷ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പൊ ഈ സാധനം കൂടി ചെയ്ത് വെക്ക, ഈ സാധനം അങ്ങോട്ട് ചെയ്ത് വെക്കുക. ബുദ്ധിമുട്ടുണ്ടോ? മൊമെന്റം സിസ്റ്റത്തിന് മൊമെന്റം ബിഫോർ ഫയറിംഗ് എന്താണ്? സീറോ ആണ്. ആഫ്റ്റർ ഫയറിംഗ് എന്താണ്? ഇതാണ്. ഓക്കെ, റെഡി. ശരി, ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പരീക്ഷ ചോദിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. ഞാൻ നിങ്ങളോട് പറയാണ്, മാസിന്റെ വെലോസിറ്റി ബിഫോർ ഇസ് ഈക്വൽ ടു മാസിന്റെ മറ്റേ വെലോസിറ്റി ആണോ? അല്ല, മൈനസും കൂടി ഉണ്ട്. അതായത് മൊമെന്റം രണ്ടുപേരുടെയും സെയിം ആണോ? ഇവന്റെ മൊമെന്റും അവന്റെ മൊമെന്റും സെയിം ആണോ? അല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ സെയിം ഉള്ളൂ, ഒരു മൈനസ് അവിടെ കിടപ്പുണ്ട്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ? ഒന്നിന്റെ അങ്ങോട്ടും ഒന്നിന്റെ ഇങ്ങോട്ടാണ്. ദാറ്റ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റം ഓഫ് ഗൺ. അതായത് മൊമെന്റം ഓഫ് ഗണ്ണിന്റെ മാഗ്നിറ്റ്യൂഡും മറ്റോന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ മൊമെന്റം സെയിം അല്ല. കാരണം ഒന്നിന്റെ അങ്ങോട്ടാണ്, ഒന്നിന്റെ ഇങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ആണ്. സോ മൊമെന്റം മാഗ്നിറ്റ്യൂഡ് ഓഫ് പി എന്ന് പറഞ്ഞ വെക്ടർ ഇസ് സെയിം. ബട്ട് മൊമെന്റം എന്തായിരിക്കും? മൊമെന്റം അല്ലെ, മൊമെന്റ രണ്ടുപേരുടെയും പ്ലൂരൽ പറയണ മൊമെന്റ. ബട്ട് മൊമെന്റ വിൽ ബി ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം, മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ എന്ന് പറയാം, പക്ഷേ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ എന്ന് പറയാം. അങ്ങനെയാണ്, കുഴപ്പമില്ല. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയാം, പക്ഷെ ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് ഈക്വൽ ആണ്, സെയിം ഡയറക്ഷൻ കൂടിയാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആയപ്പോൾ. അപ്പൊ ആ കാര്യം നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറ ട്രൂ ആർ ഫാൾസ്. ഉത്തരം പറയൂ. മാർക്ക് ഫോർ ഗൺ ആൻഡ് ബുള്ളറ്റ് പ്രോബ്ലം. ഗൺ ബുള്ളറ്റ് സിസ്റ്റത്തിന്റെ ചോദ്യമാണ്. ഗൺ ആൻഡ് ബുള്ളറ്റ് ഹാവ് ദി സെയിം വെലോസിറ്റി. പറ, സാർ എന്ത് വെലോസിറ്റി സെയിം? രണ്ടുപേർക്ക് വേറെ വേറെ വെലോസിറ്റി അല്ലേ? ഗണ്ണിന്റെ വെലോസിറ്റി ഇതാ എന്തോ ഇതായി, മാസ് ക്യാപിറ്റൽ മൊമെന്റ് ക്യാപിറ്റൽ വെലോസിറ്റി ഇരിക്കുക. മൊമെന്റത്തിന് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ആരും പറഞ്ഞില്ല. ഗണ്ണിന് കുറച്ച് വെലോസിറ്റി ആണ്, ബുള്ളറ്റിന് കൂടുതൽ വെലോസിറ്റി ഉണ്ടാവും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ബുള്ളറ്റിന്റെ വെലോസിറ്റി തന്നെയാണ് ഗണ്ണിനെങ്കിൽ നിങ്ങൾ വെടിവെക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ചാവില്ലേ?
വെലോസിറ്റി വേറെ വേറെയാണ് ഒരു സംശയമില്ല ബട്ട് വിഡ് ഹാവ് സെയിം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ശരിയാണോ ഇല്ല ഫോൾസ് ഗൺ ആൻഡ് ബുള്ളറ്റ് ഹാവ് സെയിം സ്പീഡും അല്ല ഫോൾസ് ബുള്ളറ്റിന് വേറെ വലിയ സ്പീഡാണ് ഗണ്ണിന് കുഞ്ഞു സ്പീഡല്ലേ ഉള്ളൂ ഗൺ ആൻഡ് ബുള്ളറ്റ് ഹാവ് സെയിം മൊമെന്റ സെയിം മൊമെന്റം ആണോ അല്ല സാർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഗൺ ആൻഡ് ബുള്ളറ്റ് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് മൊമെന്റ അത് ശരിയാണ് രണ്ടുപേരുടെയും മൊമെന്റത്തിന് സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം ശരിയാണ് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണല്ലോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല മാർച്ച് 2022 വന്ന ചോദ്യത്തിന് ഉത്തരം പറയൂ രണ്ട് മാർക്ക് ക്വസ്റ്റ്യൻ എ പേഴ്സൺ ഫയറിംഗ് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ എക്സ്പീരിയൻസ് എ ബാക്ക്വേർഡ് ജെർക്ക് റൈറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം കൺസർവേഷൻ ഓഫ് മൊമെന്റം മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും പോസ് സീറോ ആണെങ്കിൽ ഓഫ് മൊമെന്റം കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും ഓക്കെ ക്ലിയർ ആണല്ലോ മൊമെന്റം ഫോഴ്സ് ഓൺ ദി സിസ്റ്റം സീറോ ആണ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ ഇന്റേണൽ ഫോഴ്സ് കൊണ്ട് വരില്ല നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ഓക്കെ രണ്ടാമത് ചോദ്യം ബുള്ളറ്റ് ഓഫ് മാസ് 15 gram ഫയർഡ് വിത്ത് എ സ്പീഡ് ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ് ഫ്രം എ ഗൺ ഓഫ് മാസ് 2 kg ഫൈൻഡ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ ഐഎ സിമ്പിൾ രണ്ടുപേരുടെയും മൊമെന്റം മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് മാത്രം സെയിം ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് മാത്രം സെയിം ആയിരിക്കും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്താ വേണ്ടത് റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ ആണ് വേണ്ടത് ഓക്കെ അപ്പൊ ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് മാത്രം മതി ഡയറക്ഷൻ നമുക്കറിയാം ഓപ്പോസിറ്റ് ആണെന്ന് അപ്പൊ ബി ഈസ് ഈക്വൽ ടു എം ബി ബൈ ക്യാപിറ്റൽ എം മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കും ഇങ്ങനെ വരയ്ക്കണമെന്നില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഓക്കെ മാസ് ഓഫ് മറ്റേ ഇതിന്റെ കുഞ്ഞം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ബുള്ളറ്റ് 15 gram 15 gram എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 1000 കുച്ചു 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 0.015 ശരിയല്ലേ 1 2 3 ആ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോഴേ കെജിയിലേക്ക് ആവുള്ളൂ അപ്പൊ 0.015 ആണ് മാസ് ഓഫ് ഇവന്റെ ബുള്ളറ്റ് ഇതിന്റെ സ്പീഡ് ഓഫ് ബുള്ളറ്റ് എത്രയാണ് വെലോസിറ്റി 100 meter per second ആണ് 100 ആണ് അവന്റെ സ്പീഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഗൺ എത്രയാണ് ക്യാപിറ്റലിലെ മാസ് ഓഫ് ഗൺ 2 kg ഇത് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുക 100 × 1 2 1.5 / 2 0.75 ആണ് എല്ലാവരും കിട്ടിയോ പറഞ്ഞേ പറഞ്ഞു മക്കളെ 0.75 എല്ലാവരും കിട്ടിയോ 0.75 m/s ആയിരിക്കും ഗണ്ണ് വരിക അപ്പൊ ആലോചിച്ച് നോക്കും മക്കളെ ബുള്ളറ്റ് 100 സ്പീഡിലാണ് പോയത് ഗണ്ണിന്റെ സ്പീഡ് എത്രയാണ് 0.75 അയ്യേ ഭയങ്കര വ്യത്യാസം ഇല്ലേ സാർ വ്യത്യാസം ഓക്കെ റെഡി ഓക്കെ റെഡി ശരി അപ്പൊ അങ്ങനെ നമ്മൾ ന്യൂട്ടന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രിക്ഷനിലേക്ക് കടക്കാം ഓൾറെഡി 9:30 സമയമായി 10:10 വരെ ഇരിക്കുവോ ചാപ്റ്റർ തീർത്ത് ബാങ്കിങ് ഓഫ് റേഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തീർക്കാം ഇത് പറയുന്നു ഇരിക്കോ അപ്പം പണ്ട് എക്സാമിനർ തുടങ്ങിയ സമയത്ത് 2 വർഷം മുമ്പ് ആദ്യം ഞങ്ങൾ വീട്ടിൽ നിന്നായിരുന്നു തുടങ്ങി വീട്ടിൽ നിന്ന് എന്റെ റൂമിൽ നിന്നായിരുന്നു ഞാനും അല്ലെങ്കിൽ സാറും കൂടെ എന്റെ റൂമിൽ നിന്നായിരുന്നു നമ്മള് ക്ലാസ്സൊക്കെ എടുത്തു തുടങ്ങി ആദ്യം അപ്പൊ ആ റൂമിലുള്ള അലമാരൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി ഫുൾ അലമാര മാറ്റി എല്ലാ സാധനവും മാറ്റി റൂം മൊത്തം നമ്മൾ സ്റ്റുഡിയോ പോലെ ആക്കി ഓക്കെ അപ്പൊ ആ സമയത്ത് ഓരോ സാധനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ആക്ച്വലി സംഭവിച്ചൊരു കാര്യമാണ് ഞങ്ങള് അലമാര ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം അലമാര മാറ്റാൻ വേണ്ടി ആദ്യം അലൻസാറിന്റെ മസിലൊക്കെ ഉപയോഗിച്ച് നോക്കി അലൻസാർ ഫോഴ്സ് അപ്ലൈ ചെയ്തു പക്ഷെ അലമാര അനങ്ങുന്നില്ല കാരണം ന്യൂട്ടന്റെ ലോ തെറ്റാണോ സാർ ന്യൂട്ടൺ പറഞ്ഞു ഫോഴ്സ് ഉണ്ട് ആക്സലേഷൻ ഉണ്ടാവുന്നു പക്ഷെ ഫോഴ്സ് ഉണ്ട് ആക്സലേഷൻ ഉണ്ടാവുന്നില്ല അപ്പൊ ന്യൂട്ടൻ ലോ തെറ്റാണോ അലൻസാർ മാത്രമല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അലൻസാർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗ്രൗണ്ട് ഇത് എംപ്റ്റി സ്പേസ് അല്ല ഇത് റിയൽ വേൾഡ് ആണ് ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അലമാരനോട് പറയുന്നു നീ അവിടെ നിക്കടാന്ന് പറയുന്നുണ്ട് ഗ്രൗണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ കിരൺ സാർ വന്നു ഇനി പറയാൻ പോകുന്നൊക്കെ കള്ളക്കഥയാണ് കാരണം അന്ന് കിരൺ സാർ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു ഓക്കെ എങ്കിൽ കിരൺ സാർ വന്നു കിരൺ സാർ കുറച്ചുകൂടി മസിൽ കിരൺ സാർ വന്നു ഉന്തി ഫോഴ്സ് കൂടി അപ്ലൈഡ് ഫോഴ്സ് കൂടി എന്ത് ഫോഴ്സ് കൂടി അപ്ലൈഡ് ഫോഴ്സ് കൂടി അപ്പോഴും സാധനം അനങ്ങുന്നില്ല അതിനർത്ഥം എന്തായിരിക്കും അപ്ലൈഡ് ഫോഴ്സ് കൂടുമ്പോൾ സാധനം അനങ്ങുന്നില്ലെങ്കിൽ ഫ്രിക്ഷനും കൂടി ഉണ്ടാവും സാർ അപ്ലൈഡ് ഫോഴ്സ് കൂടിയപ്പോ ഫ്രിക്ഷനും കൂടി ഉണ്ട് സാർ ഫ്രിക്ഷന് കുഞ്ഞഫ് വെച്ച് കാണിക്കാം കുഞ്ഞഫ് കൂടി ഓ അപ്പൊ അർച്ചനാമിസ് എന്താ തുടങ്ങി ഫോഴ്സ് അപ്ലൈഡ് വീണ്ടും കൂടി അപ്പോഴും അലമാര അനങ്ങുന്നില്ല അതായത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാ ഈ ഫ്രിക്ഷനും കൂടി ഉണ്ടോ അപ്ലൈഡ് ഫോഴ്സ് കൂടുമ്പോ അനങ്ങുന്നില്ല സാർ ഫ്രിക്ഷൻ കൂടി ഫ്രിക്ഷൻ എങ്ങനെ മനസ്സിലായി ആ ഫ്രിക്ഷൻ മനസ്സിലായി അപ്പോഴാണ് അലക്സ് സാർ വന്നത് ഇനി കളി മാറി ഇത് അലക്സ് സാർ
ഞാൻ അപ്ലൈ ഫോഴ്സ് കുറച്ച് ഫോഴ്സ് കൂട്ടിയപ്പോഴും സാധനം അത്ര അങ്ങോട്ട് അനങ്ങുന്നില്ല. പക്ഷെ എനിക്ക് സൗണ്ട് കേൾക്കാം. തോറിന്റെ ഹാമറ് പൊക്കുന്ന സീൻ കണ്ടിട്ടുണ്ടോ അവഞ്ചേഴ്സില്? ഒരു സൗണ്ട് കേട്ടില്ലേ? ആ അതുപോലെ ഞാൻ വന്നപ്പോഴത്തേ ചെറിയ സൗണ്ട് ഒക്കെ തുടങ്ങി. ആ എനിക്കറിയാം ഇനി അനങ്ങും. പക്ഷെ ഞാൻ ഫോഴ്സ് ഞാൻ വന്നപ്പോഴും ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴും ഫ്രിക്ഷൻ വീണ്ടും കൂടി. പക്ഷെ എനിക്കറിയാം ഇവിടെ ഫ്രിക്ഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. തോന്നുന്നോലെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എത്തൂലേ? ഫ്രിക്ഷൻ തോൽവി സമ്മതിക്കില്ലേ? സമ്മതിക്കും സാർ. സാധനം അനങ്ങും. അലക്സ് സാർ പറഞ്ഞ സാധനം അനങ്ങും. അലക്സ് സാർ വിചാരിക്കാത്ത ഒന്നാണ്. കാരണം ഫ്രിക്ഷൻ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ഞാൻ ഫോഴ്സ് കൊടുത്തോണ്ട് ഫ്രിക്ഷൻ കൂടുന്നു, ഫ്രിക്ഷൻ കൂടുന്നു. അങ്ങനെ ഫ്രിക്ഷൻ ഇൻഫിനിറ്റി വരെ കൂടുന്നില്ല. ഈ ഫ്രിക്ഷനൊരു മാക്സിമം വാല്യൂ ഉണ്ട്. ഫ്രിക്ഷൻ എന്നുണ്ട്, മാക്സിമം വാല്യൂ ഉണ്ട്. ഈ ഫ്രിക്ഷനെ ബൈ ദ വേ നമ്മൾ വിളിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്തുകൊണ്ടാണ് പിന്നെ പറഞ്ഞത്? ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് എന്ന് പറയും. ഈ എഫ് എസ് എന്ന് പറയുന്ന സ്റ്്റാറ്റിക് ഫ്രിക്ഷൻ എന്തുണ്ട് മക്കളെ? ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ആ മാക്സിമം വാല്യൂനെ നമ്മൾ എന്ത് വിളിക്കും? മാക്സിമം വാല്യൂനെ വിളിക്കും നമ്മൾ എഫ് എസ് മാക്സ് എന്ന് വിളിക്കും. അഥവാ അതിനെ വിളിക്കും നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ലിമിറ്റ് ഓഫ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ഈ അലമാരയുടെയും ഈ ഗ്രൗണ്ടിന്റെ ഇടയിൽ ഒരു മാക്സിമം ഫ്രിക്ഷൻ പോസ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമ്മൾ എഫ് എസ് മാക്സ് എന്ന് കാണിക്കും. എഫ് എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എഫ് എസ് മാക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പൊ നിങ്ങൾ പറ ഞാൻ ഇനിയും കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തപ്പോൾ ഈ ഫ്രിക്ഷൻ എന്തായി? മാക്സിമം ആയി, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയി, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തി. ഇനി ഞാൻ ഞങ്ങൾ ഫോഴ്സ് കൂട്ടി എന്ത് സംഭവിക്കും? ഇനി എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ച് എന്ത് സംഭവിക്കും? സാധനം അനങ്ങി തുടങ്ങും. അപ്പോ നമുക്ക് മനസ്സിലായി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രിക്ഷൻ എന്നാണ് ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് തിരിച്ച് ഫോഴ്സ് വന്നുകൊണ്ടിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ഫോഴ്സ് വരും. പക്ഷേ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ആ മാക്സിമം വാല്യൂ കഴിഞ്ഞ് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധനം അനങ്ങാൻ തുടങ്ങും. മനസ്സിലാവുണ്ടോ? അത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധനം അനങ്ങാൻ തുടങ്ങും. അതായത് ഈ ഫോഴ്സ് അപ്ലൈഡ്, ഇഫ് ഫോഴ്സ് അപ്ലൈഡ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അഥവാ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എഫ് എസ് മാക്സ് എന്നാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അങ്ങനെയാണ് എന്ത് സംഭവിക്കും? ബോഡി മൂവ്സ്, ബോഡി സ്റ്റാർട്സ് മൂവിങ്, ബോഡി മൂവ്സ്, അലമാര അനങ്ങി തുടങ്ങും. പലമാരെ അനങ്ങി തുടങ്ങണ മിനിമം ഞാൻ എന്ത് ചെയ്യണം? ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാളും മിനിമം അത്രയും കൊടുത്താൽ പോരാ, അതിനെക്കാളും കുറച്ചുകൂടി കൊടുക്കും. ക്ലിയർ ആണല്ലോ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ദി മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ക്ലിയർ ആണല്ലോ? മനസ്സിലാകാൻ ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ടാണ് സാർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിളിക്കുന്നത്? സാർ ഇവിടെ മോഷൻ തിരികെ നടന്നില്ല, മോഷൻ നടന്നില്ല, സ്റ്റാറ്റിക് കണ്ടീഷനിലാണ്. ആരെങ്കിലും അനങ്ങുന്നുണ്ടോ അവിടെ? അലമാര അനങ്ങുന്നുണ്ടോ? അലമാര അനങ്ങുന്നതിന് മുൻപുള്ള ഫോഴ്സ് ഫ്രിക്ഷനാണ്, അതുകൊണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടി പഠിക്കാം സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് അപ്കമിംഗ് മോഷൻ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇമ്പെൻഡിംഗ് മോഷൻ. എന്താണ് ഇമ്പെൻഡിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ അപ്കമിംഗ് മോഷൻ ഉണ്ടാവില്ല. അതിനായിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസസ് ഒപ്പോസസ് മോഷൻ. ശരിയാണോ? അല്ല, ഇവിടെ മോഷൻ ഇവിടെ ഇല്ല, അതിന്റെ മുൻപ് തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഉണ്ടാവാൻ പോകുന്ന മോഷൻ ഇവിടെ ഉണ്ടാവാൻ പോകും. അലമാര അങ്ങോട്ട് പോകാനുള്ള പോവാനും അങ്ങോട്ട് പോവും, പോവും, പക്ഷെ പോകുന്നതിന്റെ മുൻപ്. അപ്പൊ അപ്കമിംഗ് മോഷനെയാണ് ആരും ഒപ്പോസ് ചെയ്യുന്നത്? ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് ഒപ്പോസ് ചെയ്യുന്നത്. ഫസ്റ്റ് കാര്യം. രണ്ടാമത് കാര്യം, ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. അതായത് ഞാൻ ഈ ബോട്ടിൽ ഇവിടെ വെച്ചു, ഞാൻ ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ വെച്ചാലും ബോട്ടിലും ഗ്രൗണ്ടിന് ഇടയിൽ ഫ്രിക്ഷൻ മാറുമോ? ഇല്ല. ഏരിയ ഓഫ് കോണ്ടാക്ട്, ഈ സാധനം മാറ്റാണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ വെച്ചു അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചു ഫ്രിക്ഷൻ മാറാൻ പോകുന്നില്ല. ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ. കാരണം ഏരിയ കൂട്ടിയുകൊണ്ട് ഒരേ സാധനത്തിന്റെ ഏരിയ കൂട്ടിയുകൊണ്ട് അവിടെ ഫ്രിക്ഷൻ കൂടാനും കുറഞ്ഞാലും പോകുന്നില്ല. ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. മൂന്നാമത്തെ കാര്യം, ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലേ എഫ് എസ് മാക്സ് എന്ന് പറഞ്ഞ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അത് എന്തിനോട് പ്രൊപ്പോർഷൻ ആണെന്നറിയോ? ഇസ് പ്രൊപ്പോർഷൻ ടു നോർമൽ റിയാക്ഷൻ. എന്താണ് മക്കളെ നോർമൽ റിയാക്ഷൻ? ഈ ബോട്ടിൽ ഞാൻ എന്റെ കയ്യിൽ വെക്കുമ്പോൾ എന്റെ കൈ ബോട്ടിലിനെ താങ്ങുന്നില്ലേ? അപ്പൊ കൈ മുകളിലേക്ക് ബോട്ടിൽ വന്ന് ഫോഴ്സ് കൊടുക്കുന്നില്ലേ? തോന്നുന്നില്ലേ? ഇപ്പൊ ഞാൻ ഈ ബോട്ടിലിന്റെ കയ്യിൽ ഇരിക്കുകയാണ്, ഗ്രാവിറ്റി പിടിച്ച് എം ജി ഫോഴ്സ് താഴേക്ക് വലിക്കുന്നുണ്ട്. എന്തുകൊണ്ട് താഴേക്ക് പോകുന്നില്ല? ആ എന്റെ കൈ അവന് പോകാൻ സമ്മതിക്കുന്നില്ല. അതായത് എം ജി താഴേക്ക് ഇവന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ എന്റെ കൈ മുകളിലേക്ക് എം ജി ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും, നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സർഫസിലും നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. നോക്കിക്കേ, ഈ ഈ അലമാര ഇവിടെ നിൽക്കുമ്പോൾ ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്, നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ എഫ് ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ, അതായത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ, ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ നോർമൽ റിയാക്ഷനോട് പ്രൊപ്പോർഷനിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കളയാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കയറ്റും. എഫ് എസ് മാക്സ് ഇസ് ഈക്വൽ ടു മ്യു എസ് എന്ന് വിളിക്കും ഇൻടു എൻ. മ്യു എസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് ആണ്.
അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യാ? ഡിപ്പെൻഡ്സ് ഓൺ സർഫസ്. സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും, രണ്ട് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓരോ സർഫസിനും ഓരോ കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ട് സർഫസിനെ ഡിപ്പെൻഡ്, അലമാരിന്റെ കാലിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ ഫ്ലോറിനെ ഡിപ്പെൻഡ്, രണ്ട് പേരുടെയും കൂടിയാണ് സ്റ്റാറ്റിക് കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക്. ക്ലിയർ ആണല്ലോ? ശരി, ഇത് പിടിച്ചിട്ട് പറ്റില്ല, ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ ഉള്ളത് എന്തല്ല, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, ദിസ് ഇസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിന്റെ വാല്യൂ ഒന്നുമില്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ ഫോഴ്സ് സപ്ലൈ ചെയ്തിട്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സീറോ ആണ്. ഞാൻ ഇവിടെ ഫോഴ്സ് സപ്ലൈ ചെയ്തില്ലേ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സീറോ ആണ്. ഞാൻ ഫോഴ്സ് ടു ന്യൂട്രൺ കൊടുത്താൽ ടു ന്യൂട്രൺ ആയിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഞാൻ ത്രീ ന്യൂട്രൺ കൊടുത്താൽ ത്രീ ന്യൂട്രൺ ആയിരിക്കും. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ വേരിയബിൾ ആണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ മാക്സിമം വാല്യൂവിന് ഒരു ഫ്രിക്ഷന്റെ വാല്യൂ ഉണ്ടാവും. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് ഇവിടെ വരുന്നത്. ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തോന്നിയ വാല്യൂ വരിക. അപ്പൊ ഈക്വൽ ടു ഈക്വൽ ടു ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എസ് മാക്സ്. മാക്സിമം വാല്യൂനേക്കാൾ ചെറുതായിരിക്കും. ആ എന്തിനോട് ഈക്വൽ ആവാൻ പറ്റും? ആ സീറോനോട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആയിരിക്കും. ഈക്വൽ ടു സീറോ ആവാം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സീറോ ആവാം. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ മറ്റേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ ഇവനൊരു പ്രത്യേക വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സീറോ കാരണം ഇതാണ്, ലിമിറ്റഡ് ഫ്രിക്ഷനാണ് ചെറുതാണ്. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ ഈ എഴുതിയിരിക്കുന്ന സാധനമാണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. നോക്കിക്കേ, ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് പരീക്ഷ ചോദിക്കും. സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ, ഇറ്റ് ഇസ് കോൾഡ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. പരീക്ഷ ചോദിച്ചാൽ എഴുതി വെച്ചോളേ, എഴുതി വെച്ചോളേ സാർ, ഞങ്ങൾ എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പോയിന്റ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡി? അങ്ങനെയാണ് ചോദ്യത്തിലേക്ക് കടക്കാം. അല്ലെ, ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കൈനറ്റിക് ഫ്രിക്ഷൻ കൂടി പഠിക്കാം. അങ്ങനെ മക്കളെ, ഞങ്ങൾ ഈ സാധനം ഉങ്ങി തുടങ്ങി, സാധനം അനങ്ങി തുടങ്ങി. ഓക്കെ, അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ഇപ്പൊ ഇനി ഞാനും അനന്ത് സാറും അർച്ചനാമസ് പരിപാടി നിർത്തി, അർച്ചനാമസ് മതി. അപ്പൊ ഞങ്ങൾ ഉന്തിക്കൊണ്ടിരിക്കാം. ഈ ഉന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രിക്ഷൻ ഇല്ലാന്നാണോ? അപ്പം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഒക്കെ ഞങ്ങൾ ക്രോസ് ചെയ്തു. അപ്പൊ ഉന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രിക്ഷൻ ഇല്ലേ? ഏ സാർ, ഫ്രിക്ഷൻ ഉണ്ടല്ലോ, ഉന്തിക്കൊണ്ടിരിക്കുമ്പോൾ എളുപ്പ പരിപാടി ഒന്നുമല്ല, നല്ല ഫ്രിക്ഷൻ ഉണ്ട്, ബുദ്ധിമുട്ടാണ്, കുറച്ചുകൂടി പണി എളുപ്പമായിരിക്കും. പക്ഷെ എന്നാലും ഉന്തിക്കൊണ്ടിരിക്കണം അല്ലെ, സൗണ്ട് ഒക്കെ അതെന്താണ്? ഫ്രിക്ഷൻ ആണ്, അപ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്. പക്ഷെ ഉന്തിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷനെ നമ്മൾ വിളിക്കും കൈനറ്റിക് ഫ്രിക്ഷൻ, എഫ് കെ എന്ന് എഴുതും. അപ്പോൾ ഉള്ള ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവിംഗ് ആണ്, കൈനറ്റിക് എനർജി, മോഷന്റെ എനർജി. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവിംഗ് ആണ്. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ക്ലിയർ ആണല്ലോ? അത് മനസ്സിലായി. ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ ഇങ്ങനെ കൂടുകയൊന്നുമില്ല. നിങ്ങൾ മുപ്പത് ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ വല്ല 20 ന്യൂട്ടൺ ആയിരിക്കും. നിങ്ങൾ 50 ന്യൂട്ടൺ ആക്കിയാൽ കൈനറ്റിക് ഫ്രിക്ഷൻ കൂടാന്ന് തോന്നില്ല. അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് കോൺസ്റ്റന്റ്, ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്. എഫ് കെ ഇസ് കോൺസ്റ്റന്റ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പോലെ അല്ല, ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്. ഡസ് നോട്ട് ചേഞ്ച് വിത്ത് അപ്ലൈഡ് ഫോഴ്സ് കൂട്ടുന്നതുകൊണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ കൂടാൻ മതി, അത് കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്, അത് ആ ഫ്രിക്ഷൻ നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ. ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിനാണ് ഒപ്പോസ് ചെയ്യുന്നത്? കൈനറ്റിക് ഫ്രിക്ഷൻ അപ്കമിംഗ് മോഷൻ അല്ല ഒപ്പോസ് ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന മോഷനെയാണ് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് മോഷൻ? റിലേറ്റീവ് മോഷൻ അല്ലെ. ഇപ്പൊ അലമാരയും ഗ്രൗണ്ടിൽ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഗ്രൗണ്ട് നോക്കുമ്പോൾ അലമാര മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റിലേറ്റീവ് മോഷനെയാണ് ആരും ഒപ്പോസ് ചെയ്യുന്നത്, കൈനറ്റിക് ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തിനാണ് ഒപ്പോസ് ചെയ്യുന്നത്? ഇംപെൻഡിംഗ് മോഷൻ അഥവാ അപ്കമിംഗ് മോഷൻ ആണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ച്വലി ഒപ്പോസ് ചെയ്യുന്ന ആക്ച്വൽ മോഷൻ അഥവാ റിലേറ്റീവ് മോഷൻ. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഇസ് ഓൾസോ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോൺടാക്ട്. ഓക്കെ, ഏരിയ ഓഫ് കോൺടാക്ട് എന്താണ്? നിങ്ങൾ ആ അലമാരേനെ ഇങ്ങനെ വെച്ചിട്ട് ഉന്തിക്കൊണ്ടാലും ഇങ്ങനെ വെച്ച് ഉന്തിക്കൊണ്ടാലും സെയിം ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവും, സെയിം ഫോഴ്സ് തന്നെ ഞങ്ങൾ കൊടുക്കേണ്ടത്. മനസ്സിലായി? പക്ഷെ സർഫസ് സെയിം ആണെങ്കിൽ, കാലിന്റെ മെറ്റീരിയലും സൈഡിലെ മെറ്റീരിയലും സെയിം ആണെങ്കിലേ നടക്കുള്ളൂ. മനസ്സിലായി? മൂന്നാമത്തെ കാര്യം, ഞാൻ സ്പീഡ് കൂട്ടിയാലോ? ഞാൻ കൂടുതൽ സ്പീഡിൽ ഉണ്ടിക്കൊണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ കൂടുവോ? എന്താ തോന്നുന്നത്? കൂടുതൽ ഞാൻ സ്പീഡ് ആക്കി കഴിഞ്ഞാൽ, ഓക്കെ, കൂടുതൽ സ്പീഡിൽ ഞാൻ ഉന്തിക്കൊണ്ട് പോയാൽ കൈനറ്റിക് ഫ്രിക്ഷൻ കുറയോ? നിങ്ങൾ സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നാൽ കൈനറ്റിക് ഫ്രിക്ഷൻ ഒന്നും പറയാൻ പോകുന്നില്ല. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് അഥവാ നിയർലി ഇൻഡിപെൻഡന്റ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. പക്ഷെ നമുക്ക് ഇൻഡിപെൻഡന്റ് തന്നെ വിചാരിക്കും, ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. നിങ്ങൾ സ്പീഡ് കൂട്ടിക്കൊണ്ടിരുന്നാൽ അവിടെ കൈനറ്റിക് ഫ്രിക്ഷൻ മാറാൻ പോകും. ക്ലിയർ ആണല്ലോ? ശരി, ലാസ്റ്റ് പോയിന്റ്, കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിനോട് പ്രൊപ്പോർഷൻ ആണ്? മക്കളെ, നിങ്ങൾ ഫോഴ്സ് കൂട്ടിയോണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ മാറില്ല, പക്ഷേ കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷൻ ടു നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷനോട് പ്രൊപ്പോർഷൻ, അതായത് നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയോണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ മാറാൻ പറ്റില്ല, പക്ഷെ നോർമൽ റിയാക്ഷൻ, അതായത് ഈ സർഫസ് ഗ്രൗണ്ടിന് മുകളിലും ഗ്രൗണ്ട് സർഫസിന് മുകളിലും കൊടുക്കുന്ന ഫോഴ്സിനോട് പ്രൊപ്പോർഷണൽ, അത് മനസ്സിലാക്കി വെച്ചാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പക്ഷെ അല്ലാണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ മാറാം, നിങ്ങൾ ഫോഴ്സ് കൂട്ടിയോണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ മാറാം, പക്ഷെ നോർമൽ റിയാക്ഷൻ കൊണ്ട് മാറാം. ക്ലിയർ ആണല്ലോ? ശരി, എഫ് കെ ഇസ് പ്രൊപ്പോർഷൻ ടു ഇതാണെങ്കിൽ ഇസ് ഈക്വൽ ടു മ്യൂ കെ എന്ന് എഴുതാം. ഇറ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. മ്യൂ കെ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. മറ്റേത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, ദിസ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ക്ലിയർ ആണല്ലോ? ദിസ് ഇസ് കൈനറ്റിക് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ്.
ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാർ എന്ത് പോയി സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ സാർ എന്താണ് ഈ നോർമൽ റിയാക്ഷൻ കൊടുക്കാൻ ഇവിടെ ഇത്രയേ ഉള്ളൂടോ ഈ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി നിങ്ങൾ ഇത്ര ആലോചിക്കണ്ടോ ഈ ഇതിനെ പുഷ് ചെയ്യാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട് ഞാൻ ഇതിന്റെ മുകളിലേക്ക് റിമോട്ട് കൂടെ എടുത്ത് വെച്ചു അപ്പൊ എന്താ സംഭവിക്കുക അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ കൂടുന്നത് തോന്നില്ലേ ആ ഉന്താ ബുദ്ധിമുട്ടല്ലേ ഉന്താ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് കാരണം എന്താണ് കാരണം നോർമൽ റിയാക്ഷൻ കൂടി മക്കളെ നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ കൈ ഇവന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് പക്ഷെ എന്റെ കൈ ഇവന്റെ വെയിറ്റ് കൂടുമ്പോൾ ഇവന്റെ വെയിറ്റ് കൂടുമ്പോൾ എന്റെ കൈ കൂടുതൽ ഫോഴ്സ് കൊടുക്കില്ലേ കൂടുതൽ ഫോഴ്സ് കൊടുക്കില്ലേ നല്ല താഴെ പോകായിരിക്കുള്ളൂ എന്റെ കയ്യില് ഇതിനൊക്കെ ഒരു 10 കിലോ ഡംബൽ എടുത്തു വെച്ചു 10 കിലോ 20 കിലോ ഡംബൽ എടുത്തു വെച്ചു എന്റെ കൈ കൂടുതൽ ഫോഴ്സ് കൊടുത്താലേ അവ താങ്ങി നിൽക്കുള്ളൂ അതിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ലേ അപ്പൊ നോർമൽ റിയാക്ഷൻ കൂടും അപ്പൊ ഇവന്റെ ഇതേ ബോഡി മാസ് ഞാൻ കൂട്ടുമ്പോൾ ഇനി ഞാൻ ഒരെണ്ണം കൂടി വെച്ചാൽ നോർമൽ റിയാക്ഷൻ കൂടും അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ കൂടും പക്ഷെ ഞാൻ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയോണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ മാറില്ല ഫീല് കിട്ടിയോ ഫീല് കിട്ടിയോ ഞാൻ ഇവന്റെ മുകളിൽ ഒരു സാധനം കൂടി എടുത്തു വെച്ചു അപ്പൊ നോർമൽ റിയാക്ഷൻ കൂടും അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ ഓട്ടോമാറ്റിക് കൂടും ഒന്നാം ബുദ്ധിമുട്ട് കൂടും ഒന്നാം ബുദ്ധിമുട്ട് കൂടില്ലേ ആ കൂടും സാർ ഓക്കെ അപ്പൊ നോർമൽ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും അപ്ലൈഡ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്ലൈഡ് ഫോഴ്സ് നിങ്ങൾ കൂട്ടോ കുറയ്ക്കുക കൈനറ്റിക് ഫ്രിക്ഷൻ മാറും ആ കോൺസെപ്റ്റ് തലേ കയറി എന്ന് പറയാം തംസ് അപ്പ് ഇടുക ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കാം അപ്ലൈഡ് ഫോഴ്സ് അപ്ലൈഡ് വേഴ്സസ് ഫ്രിക്ഷൻ ഗ്രാഫ് വരയ്ക്കാം ഹിയർ ഫ്രിക്ഷൻ ഓക്കെ സാധനം അനങ്ങാത്തപ്പോൾ എന്ത് ഫ്രിക്ഷൻ ആണുള്ളത് സാർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണുള്ളത് അങ്ങനെയാണ് പറയാ മക്കളെ അപ്ലൈഡ് ഫോഴ്സ് 0 ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0 ആണ് അപ്ലൈഡ് ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 10 ന്യൂട്ടൺ ആണ് ശരിയല്ലേ അപ്ലൈഡ് ഫോഴ്സിന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുന്നുണ്ട് അപ്ലൈഡ് ഫോഴ്സ് 30 ന്യൂട്ടൺ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 30 ആണ് അപ്പം അപ്ലൈഡ് ഫോഴ്സിന് അനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ് ലീനിയർലി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ സാർ ആ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ എത്ര അപ്ലൈഡ് ഫോഴ്സും അത്രത്തോളം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുന്നുണ്ട് പക്ഷെ എത്ര വരെ നടക്കും ഇതൊക്കെ മാക്സിമം വാല്യൂ വരെ നടക്കും അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ അഥവാ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെ ഈ പറഞ്ഞ കഥയൊക്കെ നടക്കും ദിസ് ഇസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അതുവരെ ഈ പറഞ്ഞ കഥ നടക്കും അതായത് നിങ്ങൾ എത്ര ഫോഴ്സ് കൊടുക്കുന്നു അത്രത്തോളം ഫ്രിക്ഷൻ ഉണ്ടാവും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും ദിസ് ഇസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെ ഈ പരിപാടി നടക്കും അത് കഴിഞ്ഞാലോ സാർ അത് കഴിഞ്ഞാൽ സാധനം അനങ്ങിത്തുടങ്ങും ഇതുവരെ സാധനം റെസ്റ്റിലായിരുന്നു ഇനി സാധനം അനങ്ങിത്തുടങ്ങും അനങ്ങിത്തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇല്ല കൈനറ്റിക് ഫ്രിക്ഷൻ ഉള്ളൂ കൈനറ്റിക് ഫ്രിക്ഷന്റെ പ്രത്യേകത നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഒരു 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 പെട്ടി വല്ല ഉന്താൻ വേണ്ടി തുടങ്ങുമ്പോൾ ഭയങ്കര ഫോഴ്സ് കൊടുക്കണം സോ അത് അനങ്ങി തുടങ്ങി കഴിഞ്ഞാൽ ഫോഴ്സ് കുറച്ച് കുറവ് കൊടുത്താൽ മതി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴും ഒരു ഒരു കാർഡ്ബോർഡ് ബോക്സ് വരെ നിങ്ങൾ ഉന്തിട്ടുണ്ടെപ്പോഴും ആ ഉന്തിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഉന്തി തുടങ്ങാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് മോഷണലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ആ ഒരു ഫീലിൽ അങ്ങോട്ട് പോയിക്കോളും കാരണം എന്താണ് കാരണം ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാളും കുറവാണ് അത് കഴിഞ്ഞിട്ടുള്ള മോഷൻ ഉണ്ടാകുമ്പോഴുള്ള കൈനറ്റിക് ഫ്രിക്ഷൻ അപ്പൊ കൈനറ്റിക് ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക മക്കളെ ഗ്രാഫ് തുടർന്ന് പോകുമ്പോൾ ഇത് റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇതിനേക്കാളും ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാളും ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ കൈനറ്റിക് ഫ്രിക്ഷൻ വരാൻ പോകുന്നത് ഫ്രിക്ഷൻ ഇല്ലാന്നല്ല കൈനറ്റിക് ഫ്രിക്ഷൻ വരും കൈനറ്റിക് ഫ്രിക്ഷൻ കുറച്ച് കുറവായിരിക്കും പെട്ടെന്ന് ഫ്രിക്ഷന്റെ ഫോഴ്സ് കുറച്ച് കുറയും പിന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ മാറാൻ പോകുന്നില്ല ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് മാറാൻ പോകുന്നില്ല സോ ഇത്രയും നാളും എത്രയായിരുന്നു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അവന്റെ മാക്സിമം വാല്യൂ എത്തി അതുവരെ ബോഡി റെസ്റ്റിലാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം വരുത്തി പിന്നെ വരാൻ പോകുന്ന ആരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് ഇവിടെ ആരാണുള്ളത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് ഇപ്പൊ മോഷനിലാണ് റെസ്റ്റ് അല്ല മോഷൻ മോഷൻ ഉള്ളപ്പോ കൈനറ്റിക് ഫ്രിക്ഷൻ ശ്രദ്ധിച്ചോ കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിനേക്കാളും ചെറുതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ലിമിറ്റിംഗ് സ്റ്റാറ്റിംഗ് ഫ്രിക്ഷൻ അഥവാ ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ് ചെറുതാണ് മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചെറുതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് പഠിച്ചു നോക്കുക പരീക്ഷയിൽ ചോദിക്കും കേട്ടോ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതിനുശേഷം പിന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ കൂടുന്നൊന്നുമില്ല വേറെ കാര്യം ക്ലിയർ ആണല്ലോ ശരി അങ്ങനെ ട്രൂ ഓർ ഫോൾസ് ഉത്തരം പറയൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ ശരിയാണോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0 മുതൽ ഇവിടെ വരുന്നുണ്ട് അത് കൈനറ്റിക് ഫ്രിക്ഷനാണ് വരുന്നതെന്ന് ആരും പറഞ്ഞില്ല ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ വരുന്നത് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0 വാല്യൂ ഉണ്ട് ഇറ്റ് ഇസ് ഫോൾസ് അപ്പൊ എന്താണ് സാർ ട്രൂ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ അത് ശരിയാണ് മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇപ്പോഴും എന്താ അത് ശരിയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0 മുതൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വരെയുള്ള റേഞ്ച് ഉണ്ട് കേട്ടോ കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപെൻഡ്സ് ഓൺ അപ്ലൈഡ് ഫോഴ്സ് നോ ഫോൾസ് എന്ത് അപ്ലൈഡ് ഫോഴ്സ് ഒന്നും ഡിപെൻഡ് ചെയ്യില്ല സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപെൻഡ്സ് ഓൺ അപ്ലൈഡ് ഫോഴ്സ് യെസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്ലൈഡ് ഫോഴ്സ് നിങ്ങൾ 10 കൊടുത്താൽ 10 കിട്ടും 20 കൊടുത്താൽ 20 കിട്ടും 30 കൊടുത്താൽ 30 കിട്ടും 40 കൊടുത്താൽ 40 കിട്ടും ക്ലിയർ ആണല്ലോ അപ്പൊ പക്ഷെ കൈനറ്റിക് ഫ്രിക്ഷൻ അങ്ങനെ ഒന്നുമല്ല ബോത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോൺടാക്ട് ശരിയാണ് രണ്ടിനും ഏരിയ ഓഫ് കോൺടാക്ടിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ ഇതൊക്കെ പരീക്ഷ ചോദിച്ച ചോദ്യങ്ങളാണ് എല്ലാം കൂടി ഞാൻ കമ്പൈൽ ചെയ്ത് ഒരുമിപ്പിച്ചതാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുള്ളതുണ്ട് കേട്ടോ ക്ലിയർ ആണല്ലോ ശരി
ഓക്കെ നമുക്ക് ഒരു പത്തേകാലം വരെ പിടിക്കാം. ഓക്കെ എന്നൊരു ചാപ്റ്റർ തീർത്തിട്ട് പോവാം. ഓക്കെ ഓക്കെ പറ. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മക്കളെ. NCERT എക്സാമ്പിൾ ആണ് പരീക്ഷ ചോദിക്കും. ആ ചോദിച്ചിട്ടുണ്ട് ഇനി ചോദിക്കും ചെയ്യും. പറ. ഡിറ്റർമിൻ ദി മാക്സിമം ആക്സലറേഷൻ ഓഫ് ദ ട്രെയിൻ ഇൻ വിച്ച് ദ ബോക്സ് lying on its floor will remain stationary given that the coefficient of static friction between the box and the floor is 0.15. okay appo question njan adhi manasilaki vichiram. oru train undu, train de ullil oru oru petti kadappundu. okay oru petti undu, oru suitcase endale ikkonde oru petti. okay oru petti kadappundu train de ullil. okay ready aanallo budhi manasilangu vidunno ready. train oru acceleration undu. okay train oru acceleration undu. ചോദ്യം ഡിറ്റർമിൻ ദി മാക്സിമം ആക്സിലറേഷൻ ഓഫ് ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ലൈയിങ് ഓൺ ഇറ്റ്സ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി. നിങ്ങൾ പറ ഈ ബോക്സിന്റെയും ട്രെയിനിന്റെയും ഇടയിൽ ഫ്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്ത് പോയ ബോക്സ് എന്ത് സംഭവിക്കും? ഇവിടെ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ ഈ ഈ ട്രെയിനിന്റെ ഫ്ലോറ് ഈ ബോക്സിനെ കൊണ്ട് അങ്ങോട്ട് പോകുന്നേ. ഫ്രിക്ഷൻ ഒന്നുമില്ലേ ഈ ബോക്സ് ബാക്കോട്ട് പോകില്ലേ ട്രെയിനിന്റെ ബാക്ക് പോയി ഇടിക്കില്ലേ ട്രെയിൻ അങ്ങോട്ട് പോകും. ഇവിടെ ഫ്രിക്ഷൻ ഇല്ലാന്നാണ് കോണ്ടാക്ട് ഇല്ലാന്നാണ് സംഭവം. കോണ്ടാക്ട് ഉണ്ട് ഫ്രിക്ഷൻ ഉണ്ടോ? അപ്പൊ ഫ്രിക്ഷൻ ഇല്ലാതെ കോണ്ടാക്ട് ഇല്ല. അപ്പൊ കോണ്ടാക്ടിൽ എന്ത് പോയി ട്രെയിൻ അങ്ങോട്ടും ബോക്സ് പോയിട്ട് ട്രെയിനിന്റെ പുറകിൽ ഇടിക്കും. പക്ഷെ അവർ ചോദിക്കുന്നത് അങ്ങനെയല്ല. അവർ പറയുന്നത് ഈ ബോക്സ് ട്രെയിനിൽ റെസ്റ്റിൽ നിൽക്കണം. പക്ഷെ ബോക്സ് ട്രെയിനിൽ റെസ്റ്റിൽ നിൽക്കണമെങ്കിൽ ബോക്സിന്റെ ആക്സലേഷൻ എത്ര ആയിരിക്കണം? ട്രെയിനിന്റെ ആക്സലേഷൻ ആവണ്ടേ? ഈ ബോക്സും ട്രെയിനിന്റെ കൂടെ സഞ്ചരിക്കണം. അതേ ട്രെയിനിന്റെ ആക്സലേഷൻ ചെയ്യണം, ഇവന്റെ ആക്സലേഷൻ ചെയ്യായിരിക്കണം. സർ ആക്സലേഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഫോഴ്സ് കൊടുക്കണം. ആര് ഫോഴ്സ് കൊടുക്കൂടെ? ആരാ മക്കളെ ഫോഴ്സ് കൊടുക്കാൻ പോകുന്നത്? ആരാ ഫോഴ്സ് എടുക്കാ? ഇവിടെ ആരും ഇല്ല, ഉന്തി തള്ളാൻ ആരും ഇല്ല. ആരാ ഉള്ളത്? ട്രെയിനിന്റെ ഫ്ലോറ് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കണം. ഓ ഓ ഓ, ഏത് ഫോഴ്സ് വേണം? ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കണം. ആ ഫ്രിക്ഷൻ ആയിരിക്കും ഫോഴ്സ് കൊടുക്കാൻ. എന്ത് ഫ്രിക്ഷനാ? കൈനറ്റിക് ഫ്രിക്ഷനാണോ സ്റ്റാറ്റിക് ഫ്രിക്ഷനാണോ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സാർ എങ്ങനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആവാ? സാധനം അനങ്ങിയില്ലേ മക്കളെ? സാധനം അനങ്ങി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവും. ട്രെയിനിന്റെ ഫ്ലോറും ഈ ബോക്സും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. റിലേറ്റീവ് മോഷൻ ഉണ്ടാവില്ല. ഒരാൾ നോക്കുമ്പോൾ, ട്രെയിനിന്റെ ഫ്ലോർ നോക്കുമ്പോൾ അവൻ മുന്നോട്ട് പോകല് പിന്നോട്ട് പോകുമ്പോഴേ അവിടെ കൈനറ്റിക് ഫ്രിക്ഷൻ ഉള്ളൂ. ട്രെയിനിന്റെ ഫ്ലോറിനെ സംബന്ധിച്ചോളം ഇവൻ ഒരേപോലെയാണ്, രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നെങ്കിൽ ഉള്ളി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളു അവിടെ. ഓ സർ, കോൺസെപ്റ്റ് കോൺസെപ്റ്റ് കോൺസെപ്റ്റ്. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എപ്പോഴുള്ളൂ? ഇനി നിങ്ങൾ പറ, അവർ പറയുന്ന ട്രെയിനിന് എത്ര മാക്സിമം ആക്സലേഷൻ കിട്ടുന്നതാണ്? ഓക്കെ മക്കളെ, എത്രത്തോളം കൈനറ്റിക് ഫ്രിക്ഷൻ മാക്സിമം ട്രെയിൻ കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം ആക്സിലറേഷൻ ട്രെയിൻ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ആലോചിച്ച് നോക്കിയൊക്കെ, മാക്സിമം ആക്സിലറേഷൻ ആണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇവിടെ അപ്ലൈ ആവണം. എത്രത്തോളം മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൊടുക്കാം അത്രത്തോളം ആക്സിലറേഷൻ ട്രെയിനിന് പോയിക്കോളാം, ആ ബോക്സും അതിന്റെ കൂടെ പോകും. ഓക്കെ റെഡി? അപ്പൊ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കണ്ടീഷന് വേണ്ടിയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യുക. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിച്ച് ഇവന്റെ മോളിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിച്ച് അവന്റെ ആക്സിലറേഷൻ എ ആണ്, അവന്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവന്റെ മുകളിലുള്ള ഫോഴ്സ് കിട്ടും. അവന്റെ മുകളിൽ ആകെ ഒറ്റ ഫോഴ്സേ ഉള്ളൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാരണമുള്ള ഫോഴ്സ്. ഹൊറിസോണൽ ഡയറക്ഷനിൽ ഒറ്റ ഫോഴ്സ് ഉള്ളൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ള ഫോഴ്സ്. അത് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ എഫ് എസ് മാക്സ് ആണ്. ഓ, അടിപൊളി ക്വസ്റ്റ്, അടിപൊളി ക്വസ്റ്റ്. എഫ് എസ് മാക്സ് ഈക്വൽ ടു എം ഇൻറ്റു എ. മനസ്സിലാവണ്ടോ? ഓക്കെ റെഡി. എഫ് എസ് മാക്സിന്റെ ഇക്വേഷൻ എന്താണ് സാർ? മ്യൂ എസ് ഇൻറ്റു എൻ. മ്യൂസിന്റെ നോർമൽ റിയാക്ഷൻ നമ്മൾ പഠിച്ച ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിച്ചില്ലേ? ഓർമ്മയില്ലേ? മറന്നുപോയോ സാർ? മറന്നുപോയി. ഈ സാധനം എഫ് എസ് മാക്സ് മ്യൂസിന്റെ കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോർമൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എം ഇൻ ടു എ. മക്കളെ, ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ എങ്ങനെയാ കിട്ടുക? സംഭവത്തിലേ ഉള്ളൂ, ഈ ബോക്സിന്റെ മുകളിൽ താഴേക്ക് ഒരു എം ജി ഫോഴ്സ് ഉണ്ടാവും, ഗ്രാവിറ്റി കൊടുക്കുന്നു സാർ. ഗ്രാവിറ്റി താഴെ കൊടുക്കുന്നു, പക്ഷേ സാധനം താഴേക്ക് പോകുന്നില്ല. കാരണം എന്താണ്? ആ മുകളിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവണം. ആ നോർമൽ റിയാക്ഷൻ ഗ്രാവിറ്റി എം ജി ബാലൻസ്ഡ് ആയിരിക്കണം. അതുകൊണ്ടല്ലേ സാധനം മുകളിലേക്ക് താഴേക്ക് പറക്കാത്തത്. അല്ലെങ്കിൽ എം ജി കൂടുതലാണ് സാധനം കുഴിഞ്ഞു പോകും, ട്രെയിനിന്റെ മെറ്റലിന്റെ ഉള്ളിൽ കൂടി കുഴിഞ്ഞു പോകും. നോർമൽ റിയാക്ഷൻ ആണ് കൂടുതലെങ്കിൽ സാധനം പറക്കും, പക്ഷെ രണ്ടും സംഭവിക്കാറില്ല. സോ എം എസ് ഇക്വൽ ടു എം ജി എന്ന് കിട്ടി ഈ കേസിൽ. എപ്പോഴും എൻ എസ് ഇക്വൽ ടു എം ജി ട്രൂ ആവണമെന്നുണ്ടോ? ഇല്ലല്ലല്ല, എപ്പോഴും ട്രൂ ആവണമെന്നില്ല, പക്ഷേ ഈ കേസിൽ ട്രൂ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എം ജി ആണ്. ഇസ് ഇക്വൽ ടു എം ഇൻറ്റു എ. എമ്മും എമ്മും കട്ടായി പോയി. സോ നിങ്ങൾക്ക് ആക്സിലറേഷൻ ഇസ് ഇക്വൽ ടു എന്ത് കിട്ടും? മ്യൂ എസ് ഇൻറ്റു ജി കിട്ടും. മക്കളെ, എല്ലാത്തിന്റെ വാല്യൂ ഒന്നുണ്ട്. മാക്സിമം ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. മാക്സിമം ആക്സിലറേഷൻ മ്യൂ എസ് എത്രയാണ്? 0.15 ആണ്. ജി എന്ന് പറഞ്ഞാൽ 10 ആയിട്ട് എടുക്കുക, ജി 10 ആയിട്ട് എടുക്കുക. സോ മാക്സിമം ആക്സിലറേഷൻ 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇസ് ദി ഫൈനൽ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദിസ് സൂട്ട് കേസ് അഥവാ ഈ ബോക്സ്. കുറച്ച് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. കാരണം NCERT എക്സാമിനാണ്. അതുകൊണ്ട് പറഞ്ഞു NCERT എക്സാമിന് പരീക്ഷ ചോദിക്കാൻ വളരെ വളരെ അധികം ചാൻസ് ഉണ്ട്.
ക്ലിയർ ആണല്ലോ. കിട്ടിയോ സംഭവം? ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? മനസ്സിലായോ സംഭവം? മനസ്സിലായോ സംഭവം? ഇനി ഇതിനും വെട്ടിക്കിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം, ഇൻക്ലൈൻ പ്ലെയിൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷന്റെ കാര്യം തീരുമാനമായി. ഫ്രിക്ഷൻ വരെ പഠിക്കേണ്ട, സർക്കുലർ മോഷൻ കൂടി പഠിക്കാനുള്ളൂ. സർക്കുലർ മോഷൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. അതായത് ബാങ്കിങ് ഓഫ് റോഡ്സ്, ബാങ്കിങ് ഓഫ് റോഡ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. പിന്നെ കുറച്ച് പി വൈക്കൊക്കെ വെറുതെ രസം നോക്കിയാൽ മതി. ഓക്കെ, ഒരു പത്തേകാലം വരെ നമുക്ക് പിടിച്ചു പോകാൻ പറ്റുമോ? പത്തര വരെ മാക്സിമം. റെഡി? പിടി. മാസ് ഓഫ് 4 kg റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദി പ്ലെയിൻ ഇസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ 15 degree വിത്ത് ദി ഹൊറിസോണ്ടൽ. പ്ലെയിനെ ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്യാണ്. ദി മാസ് ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ്. മാസ് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. സ്ലൈഡ് ചെയ്തില്ല, സ്ലൈഡ് ചെയ്യും. ഇപ്പൊ സ്ലൈഡ് ചെയ്യും, ഇപ്പൊ സ്ലൈഡ് ചെയ്യും. വാട്ട് ഇസ് ദി കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ബ്ലോക്ക് ആൻഡ് ദി സർഫസ്? ചെയ്യാൻ പറ്റുമോ സാർ? പറ്റും സാർ, ചെയ്യാന്ന്, എല്ലാം ചെയ്യാം, എല്ലാം പറ്റും. ഇത് പരീക്ഷ ചോദിക്കും കേട്ടോ, ആക്ച്വലി പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് മാസിന്, ഒരു ഇൻക്ലൈൻ പ്ലെയിനിലാണ് മാസ് നിൽക്കുന്നത്. എത്ര ആംഗിളാണ് നിൽക്കുന്നത് മക്കളെ? 15 degree ആംഗിളാണ് നിൽക്കുന്നത്. ഓക്കെ, 15 degree ആണ്. തീറ്റ ആണ് എടുക്കാം, തീറ്റ ആംഗിളാണ് നിൽക്കുന്നത്, തീറ്റ ആംഗിളാണ് നിൽക്കുന്നത്. ഇതാണ് മാസ്. മക്കളെ വേഗം വേഗം കാര്യങ്ങൾ പറ. ഇവന്റെ മുകളിൽ എം ജി എന്ന് പറഞ്ഞ ഫോഴ്സ് കൊണ്ടായിരിക്കും ഉണ്ടാവുക. ഗ്രാവിറ്റി ഉണ്ടാവും, അപ്ലൈ ഗ്രാവിറ്റി താഴേക്കായിരിക്കും, നേരെ താഴേക്ക് എം ജി. അപ്പൊ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നേരെ ഗ്രൗണ്ടിലേക്കാണ്, എർത്തിലേക്കാണ് വരാൻ പോകുന്നത്, നേരെ പെർപെൻഡിക്കുലർ ടു എർത്ത് ആണ്. വേറെ എന്താണ്ടാവും? നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഈ സർഫസ് ഒരു നോർമൽ റിയാക്ഷൻ കൊടുക്കും, താഴേക്ക് പോയിരിക്കാണ്. നോർമൽ റിയാക്ഷൻ കൊടുക്കും. എങ്ങോട്ടേക്ക് നോർമൽ റിയാക്ഷൻ ഉണ്ടാവും? ഇങ്ങോട്ടേക്കാണ് നോർമൽ റിയാക്ഷൻ. അല്ല, നോർമൽ റിയാക്ഷൻ എപ്പോഴും സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ സർഫസിനോട് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും, ഇങ്ങനെ. ഇതായിരിക്കും നോർമൽ റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും നോർമൽ റിയാക്ഷൻ. ഓക്കെ, ഇനി ഇങ്ങനെയാണ് കേസിംഗ് സാധനം ഉരുണ്ട് താഴേക്ക് വരണ്ടേ? ഒരു എം ജി എം ജി എം ജി താഴേക്കാണ്, നോർമൽ റിയാക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ എം ജി കാരണം ചെറിയൊരു കമ്പോണന്റ് കൊണ്ടുള്ള സാധനം താഴേക്ക് വരണ്ടേ? എന്തുകൊണ്ട് സാധനം താഴേക്ക് വരുന്നില്ല? ആ സാർ, ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ 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 എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക? സാധനം താഴേക്ക് വരണ പ്രവണത, പ്രവണത താഴേക്കാണ്. ഫ്രിക്ഷൻ എന്ത് ചെയ്യും? അതിന് ഒപ്പോസ് ചെയ്യും. ഫ്രിക്ഷൻ പറയും, നീ പോണ്ടാ, നീ അങ്ങോട്ട് പോവാ. എന്ത് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക? സാധനം അനങ്ങി തുടങ്ങിയില്ല, സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യും സാർ? കോമ്പണൻസ് ആക്കണം, വേറെ വഴിയൊന്നുമില്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ബൈഹാർഡ് പഠിച്ചോ. ഇതിന്റെ റീസൺ ഒന്നും തൽക്കാലം ഞാൻ പറയാൻ പോകുന്നതിന് സമയമില്ല. ഇതെന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ ഈ എം ജിക്ക് രണ്ട് കമ്പോണന്റ് ഉണ്ടോ, അത് ഇൻക്ലൈൻ പ്ലെയിനിന്റെ എലോങ് ഉള്ള കമ്പോണന്റ് എം ജി സൈൻ തീറ്റ ആയിരിക്കും എപ്പോഴും. മറ്റേ എം ജി സൈൻ തീറ്റയോട് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ഒരു കോമ്പോണന്റ് ഉണ്ടോ, ദാറ്റ് ഇസ് എം ജി കോസ് തീറ്റ. അത് ബൈഹാർഡ് പഠിച്ചു കേട്ടോ. ഇൻക്ലൈൻ പ്ലെയിന്റെ എലോങ് ഉള്ള എം ജിന്റെ കമ്പോണന്റ് എം ജി സൈൻ തീറ്റയും മറ്റവൻ എം ജി കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ എം ജിനെ റിസോൾവ് ചെയ്തു. ഇനി നിങ്ങൾ പറ മക്കളെ, നിങ്ങൾക്ക് നേരെ നോക്കിയ ഒരു കാര്യം കാണാം. ഈ സാധനം ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈ എഫ് എസും മറ്റവനും സെയിം ആയിരിക്കും. ഇവര് വേറെ കാര്യം പറഞ്ഞെന്താണ്, ആ സാധനം ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതായത് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എത്തിയെ, സാധനം ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. സുഖമായിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് സ്ലൈഡ് ചെയ്യണം. അപ്പൊ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്തിയിട്ടുണ്ടോ? അവിടെ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് പറ ഇതും ഇതും ബാലൻസ്ഡ് ആവണ്ടേ സാർ? തീർച്ചയായിട്ടും ആവണം. സോ ദാറ്റ് മീൻസ് എം ജി സൈൻ തീറ്റയും എം ജി സൈൻ തീറ്റയും എഫ് എസ് മാക്സും ബാലൻസ്ഡ് ആയേ പറ്റുള്ളൂ, ബാലൻസ്ഡ് ആയേ പറ്റുള്ളൂ. അപ്പോഴാണ് സാധനം ഇവിടെ റെസ്റ്റിൽ നിൽക്കുക. അതെ, സാധനം താഴെ കയറില്ലേ? മാത്രമല്ല സാധനം മുകളിലേക്കും ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ മോഷൻ ഒന്നും ഇല്ല. സാധനം പറക്കുന്നുണ്ടോ? മുകളിലേക്കും താഴേക്ക് പറക്കുന്നുണ്ടോ? ഇല്ല, പറക്കുന്നില്ല. സോ എന്നും എം ജി കോസിറ്റി. ആ സാർ, എന്നും എം ജി കോസിറ്റി ഈക്വൽ. ഇപ്രാവശ്യം എന്നും എം ജി അല്ല, എന്നും എം ജി കോസിറ്റി ഈക്വൽ ആയിരിക്കും. രണ്ടും അങ്ങോട്ടും ക്യാൻസൽ ഔട്ട് ആയി പോകും. സോ എം ജി കോസ്റ്റിറ്റാസ് ഈക്വൽ ടു എന്നും ഇടും. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ഓക്കെ. ഈ എഫ് എസ് മാക്സ് എന്ന് പറഞ്ഞ മക്കളെ എന്താണ്? ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂ എസ് ഇൻറ്റു എൻ ആണ്. എഫ് എസ് മാക്സ് എന്ന് പറഞ്ഞാൽ മ്യൂ എസ് ഇൻറ്റു എൻ ആണ്. പക്ഷെ എൻ എന്ന് പറഞ്ഞാൽ എം ജി കോസ്റ്റിറ്റി എന്നറിയാം. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തിക്ക് ഈ 2 എന്ന് പറഞ്ഞ ഇക്വേഷനും 1 എന്ന് പറഞ്ഞ ഇക്വേഷനും ഈ 2 എൻ എടുത്ത് 1 ൽ കൊണ്ടിട്ടാൽ യു വിൽ ഗെറ്റ് എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എം ജി കോസ്റ്റിറ്റി ആണ്. സോ എം ജി കോസ്റ്റിറ്റി അവിടെ വരും. ഈ പരിപാടി വേഗം തീർന്നു നോക്കിക്കോ. എം ജിയും എം ജിയും കട്ട് ആവും. എം കട്ട് ജി, എം കട്ട് ജി, കട്ട് ജി കട്ട്. അപ്പൊ യു വിൽ ഗെറ്റ് ഈ കോസ്റ്റിറ്റി ഇങ്ങോട്ട് വന്നാൽ സൈൻ തീറ്റ ബൈ കോസ്റ്റിറ്റി അവിടെ വരും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എസ് വരും. അപ്പം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ. വാട്ട് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇവിടെ? ഈ കേസിൽ ടാൻ തീറ്റ എത്രയാണ്? 15 degree ആണ്. സോ ഈ കേസിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈക്വൽ ടു ടാൻ 15 degree. അത് അപ്രോക്സിമേറ്റ്ലി 0.27 വാല്യൂ ആയിരിക്കും. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈ കേസിൽ എന്താണ്? 0.27 ആണ്. ഇത് ആക്ച്വലി എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്.
ഇതൊരു ഡെറിവേഷൻ പോലെ കാണാം. ഈ ഒരു ഡെറിവേഷൻ ആക്ച്വലി പരീക്ഷ വെച്ചിട്ടുണ്ട്. ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ സാധനം റെസ്റ്റിൽ നിൽക്കണമെങ്കിൽ, സ്ലൈഡ് ചെയ്യാൻ നിൽക്കണമെങ്കിൽ കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് തീറ്റ എന്ന് പ്രൂവ് ചെയ്യാൻ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരും. ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇനി ചെയ്യാൻ പറ്റുമോ? ഇതിന് മുൻപ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി ചെയ്യാൻ പറ്റില്ലേ? ഒന്നുകൂടി പ്രാക്ടീസ് ഒക്കെ ചെയ്താല് ചെയ്യാൻ പറ്റണം. ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഇനി ഒരു കാര്യം പറഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന, സാർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കുഴപ്പമില്ലടോ, അവസാനം എക്സാമിന്റെ മുൻപ് ഒരു മാരത്തോൺ ഒക്കെ ഉണ്ടാവും, അപ്പൊ ഒന്നും കൂടി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നും കൂടി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എനിക്കറിയാം. കുറെ ഇതൊക്കെ പരീക്ഷ പഠിക്കണം, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, ആദ്യമായിട്ട് ഇപ്പൊ തന്നെ നമ്മൾ ചെയ്ത് തീർക്കുക. എന്നിട്ട് മാരത്തോൺ ഒക്കെ പോകുമ്പോൾ ഒന്നും കൂടി നമ്മൾ ചെയ്യും. ഓക്കെ, നിങ്ങൾ അഗ്നി റീലോഡർ ജോയിൻ ആണ്, നിങ്ങൾ ഇനി അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെയ്യും. ചെയ്ത് 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 അത് ശീലമായിക്കോളും, മനസ്സിലായി? അതാണ് അതിന്റെ രീതി. അല്ലാണ്ട് ഒരു പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾ ഫുൾ മനസ്സിലാക്കി നിങ്ങൾ വലിയ ബുദ്ധിമുട്ട് അത്രയൊന്നും നിങ്ങൾ, ഞാൻ നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. റോളിംഗ് ഫ്രിക്ഷനെ പറ്റി ഒന്നുമില്ല. റോളിംഗ് ഫ്രിക്ഷൻ ഇസ് വെരി ലെസ് കമ്പയർഡ് ടു കൈനറ്റിക് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷന് ലോ ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ ഒന്നുമില്ല, കൈനറ്റിക് ഫ്രിക്ഷനുകളും വളരെ കുറവാണ്. എന്ന് മാത്രമല്ല, അത് എന്തുകൊണ്ടാണ് കോസ് ചെയ്തിരുന്നത്? ഡീഫോർമേഷൻ ഓഫ് ബോഡീസ് ആണ്. ഒരു സാധനം റോളിംഗ് സമയത്ത് അവിടെ ചെറിയ ചെറിയ ഡീഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് റോളിംഗ് ഫ്രിക്ഷൻ കോസ് ചെയ്യുന്നതിനുള്ള രണ്ട് പോയിന്റ് ഓർത്ത് വെക്കുക. മാത്രമല്ല, എങ്ങനെയാണ് റോളിംഗ് ഫ്രിക്ഷൻ കുറയ്ക്കുക? റോളിംഗ് ഫ്രിക്ഷൻ കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റോളിംഗ് ഫ്രിക്ഷൻ, ജനറലി ഫ്രിക്ഷൻ കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോൾ ബെയറിംഗ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കംപ്രസ്ഡ് എയർ നിങ്ങൾക്ക് കൊണ്ട് ഫില്ല് ചെയ്യാം. ഈ കംപ്രസ്ഡ് എയർ എവിടെയാ ഫില്ല് ചെയ്തിട്ടുള്ളത്? ഇത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഈ എയർ ഹോക്കി കളിച്ചിട്ടുണ്ടോ? ഈ എയർ ഹോക്കി കളിച്ചിട്ടുണ്ടോ? ഓക്കെ, ഈ എയർ ഹോക്കി കളിക്കുമ്പോൾ ആ സ്ലൈഡർ, ഈ സ്ലൈഡ് ചെയ്യുന്ന സാധനം ഭയങ്കര സിമ്പിൾ ആയിട്ട് പോകുന്നത് തോന്നിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് പോകുന്നത്? ഇവിടെ അവിടെ എയർ ഇങ്ങനെ ഉണ്ട്, ഓരോ ഒരു ഓട്ട കണ്ടിട്ടില്ലേ? ഓട്ട ഓട്ട കൂടെ എയർ വരുന്നുണ്ട്. അപ്പം ഈ സാധനം ആക്ച്വലി ഈ പക്ക എന്ത് ചെയ്യുന്നുണ്ട്? ഈ പക്ക ആക്ച്വലി കുറച്ച് ലെവിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആ എയർ ഗ്യാപ്പ് അവിടെ ഉണ്ട്, അപ്പൊ കോണ്ടാക്ട് ഉണ്ടാവുന്നില്ലേ ശരിക്കും? അപ്പൊ അതുവഴി ഫ്രിക്ഷൻ എന്താണ് കുറവ്, അതുകൊണ്ടാണ് സാധനം ഡ്രുന്ന് പോകുന്നത്. മനസ്സിലാവണ്ടോ? ആ എയർ ഓഫ് ആക്കി, മെഷീൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പറ്റുമോ പ്രോപ്പർ? ഇല്ലല്ലോ. കാരണം ആ അവിടെ ഒരു ഹൈ പ്രഷർ എയർ ഈ പക്കിന്റെയും ഈ സർഫസിന്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ പക്ക ആക്ച്വലി ഇങ്ങനെ എന്താണ്, ആ എയറിന്റെ മണ്ടേ കൂടെ തന്നെ പോവുകയാണ്. അപ്പൊ അപ്ലിക്കേഷൻ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഓർത്ത് വെക്കുക. ഞാൻ അഡ്വാൻറ്റേജസ് ഓഫ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്, ആ നോട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിക്കുക കേട്ടോ. അതൊന്ന് അതൊക്കെ ഒമ്പതാം ക്ലാസ്സിൽ കുട്ടികൾക്ക് വരുന്ന ചോദ്യമാണ്. ഓക്കെ, അതോടെ ഫ്രിക്ഷന്റെ കാര്യം തീരുമാനേ. ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, സർക്കുലർ മോഷൻ ആൻഡ് ബാങ്കിങ് ഓഫ് റോഡ്സ്. വേഗം വേഗം കാര്യങ്ങൾ തീർക്കാം, ഇതിന്റെ ചാപ്റ്റർ തീർക്കാം, പി വൈക്ക് പെട്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാമെന്ന്. റെഡി റെഡി നിക്കുവോ? നിങ്ങള് നിക്കുവോ? എങ്കിൽ സാർ ഞങ്ങൾ നിക്കുന്ന പറയാ, നമുക്ക് വേഗം തീർക്കാം ചാപ്റ്റർ. മക്കളെ പറ ഒരു സാധനം സർക്കിളിൽ ഇട്ട് ഞാൻ കറക്കുകയാണ്, ഒരു വള്ളിയിൽ ഞാൻ ഒരു കല്ല് തൂക്കി കല്ല് ഇങ്ങനെ കെട്ടിട്ട് നിന്ന് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റെഡി? കറക്കിക്കൊണ്ടിരിക്കുകയാണ്. പറ മക്കളെ, ഇതിന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും? വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്, സ്പീഡ് മാറുന്നില്ല. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ വെലോസിറ്റിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്, അപ്പൊ ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്. വാട്ട് ഈസ് ദി ആക്സിലറേഷൻ? പറ വാട്ട് ഈസ് ദി ആക്സിലറേഷൻ? സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആയിരിക്കും സാർ. ഞങ്ങൾക്ക് അറിയാം എന്താണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ബി സ്ക്വയർ ബൈ ആർ ആയിരിക്കും. മക്കളെ, ഒരു ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. വാട്ട് വിൽ ബി ദി ഫോഴ്സ് സാർ? ഫോഴ്സ് ആക്സിലറേഷൻ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഇസ് ദി ഫോഴ്സ്, ശരിയല്ലേ? അപ്പൊ ഒരു സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈ സർക്കുലർ മോഷനിൽ പോകുന്ന ആൾക്കുണ്ടെങ്കിൽ ബി സ്ക്വയർ ബൈ ആർ ആണെങ്കിൽ വാട്ട് വിൽ ബി ദി ഫോഴ്സ്? മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ വഴി ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇത്രയുള്ള സംഭവം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവുന്ന എല്ലാവർക്കും ബി സ്ക്വയർ ബൈ ആർ, അങ്ങനെയാണ് എം ബി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. ഇനി മക്കളെ, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഒരു ആരോ കൊടുക്കുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലായിരിക്കും സാർ, അങ്ങനത്തെ ഫോഴ്സ് അല്ല. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരോ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു വള്ളിയിൽ ഒരു കല്ല് കെട്ടി കറക്കുകയാണെങ്കിൽ ആരാ ഫോഴ്സ് കൊടുക്കുന്നത്? വള്ളിയാണ് ആ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്ന അവിടെ? വള്ളിയാണ്. വള്ളിന്റെ എന്താണ്? ടെൻഷൻ. വള്ളിയിലുള്ള ടെൻഷൻ ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ ടെൻഷൻ ഫോഴ്സ് ഇല്ലേ, ആ ടെൻഷൻ ഫോഴ്സ് ആണ് എന്ത് കൊടുക്കുന്നത്? ആ എം ബി സ്ക്വയർ ബൈ ആർ എന്നാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അല്ലാണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരോ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുകയല്ല, ടെൻഷൻ ആയിരിക്കും കൊടുക്കുക, അല്ലെ വേറെ ആരെയും കൊടുക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പറഞ്ഞേ ഈ കേസിൽ പറഞ്ഞേ. വിച്ച് ഫോഴ്സ് പ്രൊവൈഡ്സ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഫോർ എർത്ത് ടു റിവോൾവ് അറൗണ്ട് സൺ? സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്, അപ്പൊ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ട്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ ആരാ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? ആരാ കൊടുക്കുന്നത്? ആരോ ആരോ കൊടുക്കുന്നുണ്ട്. ആരോ കൊടുക്കുന്നു? ടെൻഷൻ ആണോ? അല്ല, വള്ളി വള്ളി ഇല്ല അവിടെ, വള്ളിയില്ല സാർ, വള്ളിയില്ല, ടെൻഷൻ അല്ല, ടെൻഷൻ അല്ല. വേറെ എന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ് തന്നെയാണോ? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് ഫോഴ്സ് ഇല്ല, അതൊരു ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ്, ഒരു സങ്കല്പമാണ്. മനസ്സിലായി? ആരോ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ആരാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഒന്നുമില്ല, ചാർജ് ബോഡി ഒന്നുമില്ല, ചാർജ് ചാർജ് ഒന്നുമില്ല, എച്ച് ആർ സീറോ ആണ്. ടെൻഷൻ പക്ഷേ ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വള്ളി ഉണ്ടാവണം സാർ, വള്ളി ഇല്ല. ആരാണ് സാർ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് സാർ. ഇവിടെ നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ്? ആരും ഇല്ല. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്,
കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇവിടെ ഇല്ല, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറ മക്കളെ, ഒരു കാർ ഇങ്ങനെ കടന്ന് കറങ്ങാൻ വിചാരിക്കുക, ഓക്കെ, ഒരു കാർ ഇങ്ങനെ നിങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്യണ്ട. അപ്പൊ കാറ് ശരിക്കും പോകേണ്ടത് അങ്ങോട്ടാണ്, കാറ് ശരിക്കും തെറിച്ച് അങ്ങോട്ട് പോകണ്ടേ, തെറിച്ച് അങ്ങോട്ട് പോകണ്ടേ. പക്ഷെ കാറ് കറങ്ങാണ്, സർക്കുലർ മോഷൻ അടിക്കുകയാണ്. കാരണം എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവണ്ടേ. എടോ അല്ലെങ്കിൽ കാർ നോക്കിയേ, നമുക്ക് ഈ കാർ അങ്ങോട്ട് പോകും, അങ്ങോട്ട് ആ മരത്തിന്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോയി നോക്കിയേ, പോണ്ടേ. പക്ഷെ പോവാണ്ട് സർക്കിൾ അടിക്കണമെങ്കിൽ അവിടെ ആരാണ് കൊടുക്കുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? പറഞ്ഞേ പറഞ്ഞേ, ആരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്നത്? ആരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്നത്? ടെൻഷൻ ഫോഴ്സ് ആണോ? സാർ ഇവിടെ വള്ളി ഒന്നും ഇല്ല. ഈ കാർ ഒരു വള്ളിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുകയാണെങ്കിൽ ടെൻഷൻ ഫോഴ്സ് ഉണ്ട്, പക്ഷെ വള്ളി ഇല്ല, ടെൻഷൻ അല്ല. ഫ്രിക്ഷൻ ആണോ? ആയ് സാർ, കാറിന്റെ ടയറിന്റെയും റോഡിന്റെ ഇടയിൽ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ കാർ കറങ്ങുമോ? ഇവിടെ ഫ്രിക്ഷൻ എങ്ങനെയാ കുറയ്ക്കുക? ഐസ്, ഐസ്. ഇവിടെ ഐസ് ആണ് വിചാരിച്ചു, അപ്പൊ ഫ്രിക്ഷൻ കുറവായിരിക്കും. ഐസ് ആയിരുന്നെങ്കിൽ കാറിന് ഇങ്ങനെ കറങ്ങാൻ പറ്റുമോ? സാർ കറങ്ങാൻ പറ്റില്ല. അപ്പൊ ഫ്രിക്ഷൻ ആണ് കാരണക്കാരൻ. അപ്പൊ ആരാണ് ഇവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്നത്? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇറ്റ് ഇസ് ഫ്രിക്ഷൻ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒന്നുമില്ല. നോർമൽ റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ മുകളിലേക്കല്ലേ? കാർ കടന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ നോർമൽ റിയാക്ഷൻ മുകളിലേക്കല്ലേ? എന്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? ഇങ്ങോട്ട് കൊടുക്കുന്ന ഫ്രിക്ഷൻ ആണ്. ഓ സാർ, ഫ്രിക്ഷൻ. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആരൊക്കെയോ കൊടുക്കുകയാണെന്നുള്ള കാര്യം അത് തലേ കിട്ടുക, അല്ലാണ്ട് അതൊരു ഫോഴ്സ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ലെവൽ റോഡ് കൂടെ, അത് ബാങ്ക് ഒന്നും ചെയ്തില്ല, ചിരിച്ചിട്ടൊന്നുമില്ല, ഒരു ലെവൽ റോഡ് കൂടെ കാർ പോവാണെങ്കിൽ മക്കളെ ഈ ഫ്രിക്ഷന്റെ പ്രശ്നം എന്താ അറിയോ? ഫ്രിക്ഷൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കും, പക്ഷെ ഫ്രിക്ഷൻ പ്രശ്നം ഉണ്ട്, അതിന്റെ മാക്സിമം വാല്യൂ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാര്യം ചിന്തിച്ചാൽ അറിയും, മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നിയ സ്പീഡിൽ നിന്നും പോകാൻ പറ്റില്ല, ഒരു പ്രത്യേക സ്പീഡ് കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ലെവൽ റോഡിൽ കാർ സർക്കുലേറ്റ് ടേൺ ചെയ്യുമ്പോൾ അവനൊരു മാക്സിമം സ്പീഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ വിശ്വസിക്കാൻ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. കാരണം അത് കഴിഞ്ഞിട്ട് അവന് സെൻട്രിഫ്യൂഗൽ മാക്സ് സ്പീഡിനും പോകാൻ പറ്റും, പക്ഷെ ഫ്രിക്ഷൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കില്ല. ഫ്രിക്ഷൻ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ സാധനം എന്ത് ചെയ്യും? സർക്കുലർ മോഷൻ അടിക്കാണ്ട് നേരെ തൊണ്ട കണ്ടത്തിലേക്കും പോകും, സ്കിഡ് ചെയ്ത് പോകും. ശരിയല്ലേ? സ്പീഡ് നിങ്ങൾക്ക് എത്ര വേണം സ്പീഡിൽ കാർ ഓടിക്കാം, പക്ഷെ പ്രശ്നം എന്താണ്? പിന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കാൻ ഫ്രിക്ഷന് വെക്കുക, ഫ്രിക്ഷന് മാക്സിമം വാല്യൂ ഉണ്ട്. ഫോഴ്സ് അതിലും കൂടുതൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ സാധനം തെറിച്ച് സ്കിഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ആണ്, നിങ്ങൾ ആലോചിച്ച് കാർ തോന്നിയ സ്പീഡിൽ തോന്നിയ സ്പീഡിൽ നേരെ ഓടിക്കാം, പക്ഷെ തോന്നിയ സ്പീഡിൽ കറക്കാൻ പറ്റില്ല സാർ കാറിനെ. അപ്പൊ ഓക്കെ, അപ്പൊ കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു വെലോസിറ്റി ഉണ്ട്, ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ട്, സർക്കുലർ മോഷനിൽ കറക്കാണ്. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്? ആ റോഡിന്റെയും കാറിന്റെ ടയറിന്റെ ഇടയിലുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സാർ എന്തുകൊണ്ടാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയാൻ കാരണം? അവസാനം ഞാൻ പറഞ്ഞുതരാം, കൈനറ്റിക് ഫ്രിക്ഷൻ എന്തുകൊണ്ടല്ല ഞാൻ പറഞ്ഞുതരാം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, റെഡി? ഇനി സ്പീഡ് മാക്സിമം ആണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായിരിക്കണം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം ആയിരിക്കണം. ഇനി മാക്സിമം സ്പീഡ് അല്ലേ വേണ്ടത്? മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കണം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അവന്റെ മാക്സിമം വാല്യൂ ആയിക്കോട്ടെ. അപ്പൊ അപ്പോഴായിരിക്കും മാക്സിമം സ്പീഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുക. ഓക്കെ, അപ്പൊ മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പരീക്ഷയിൽ ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ എഴുതി നോക്കുക, ഫോർ മാക്സിമം സ്പീഡ്, മാക്സിമം സ്പീഡ് വി മാക്സ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വി കിട്ടാൻ വേണ്ടി, വി ആണ് വി മാക്സിമം സ്പീഡ്. എഫ് എസ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു എഫ് എസ് മാക്സ് അഥവാ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ തന്നെ. ഓക്കെ, റെഡി? ഇനി ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അഥവാ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എം ബി സ്ക്വയർ ബൈ ആർ. സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ ഗ്രാവിറ്റി ആണോ? അല്ല, എം ബി സ്ക്വയർ ബൈ ആർ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മക്കളെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിയല്ലേ? വേറെ ആരും ഉണ്ടോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ടെൻഷൻ ഉണ്ടോ? ഗ്രാവിറ്റേഷൻ ഉണ്ടോ? ഒന്നും ഇല്ല, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, റെഡി? ഈ സ്റ്റാറ്റിഫിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അപ്പൊ ലിമിറ്റ് മാക്സിമത്തിലെ കണ്ടീഷൻ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് മ്യൂസ് ഇൻറ്റു എൻ ആയിരിക്കും. മ്യൂസ് ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു എം ബി സ്ക്വയർ ബൈ ആർ. ഇനി നോർമൽ റിയാക്ഷൻ എങ്ങനെ കിട്ടാ? കാറിന്റെ സൈഡ് വ്യൂ നോക്കാം. ഓക്കെ, കാറിന്റെ സൈഡ് വ്യൂ നോക്കിക്കേ. കാറിന്റെ സൈഡ് വ്യൂ എടുത്തു മക്കളെ, പറ കാറിന്റെ സൈഡ് വ്യൂ ഒന്ന് വെർട്ടിക്കൽ ഫോഴ്സ് ആരൊക്കെയാണ്? ഒന്ന് കാറിന്റെ വെയിറ്റ് ഉണ്ടാവും താഴേക്ക് എം ജി, പിന്നെ കാറിന്റെ റോഡ്, കാറിന്റെ മുകളിലേക്ക് നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. കാർ മുകളിലേക്ക് പറന്നു പോകുന്നില്ല, കാർ റോഡിനുള്ള കുഴിച്ച് താഴേക്ക് പോകുന്നില്ല. അപ്പൊ നോർമൽ റിയാക്ഷൻ എം ജി ബാലൻസ്ഡ് ആയിരിക്കണം, എം ജി ഇത് സെയിം ആയിരിക്കണം. ശരിയല്ലേ? ഓക്കെ, ശരി. അങ്ങനെയാണ് എൻ എസ് ഇക്വൾ ടു എം ജി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. മ്യൂസ് ഇസ് ഇക്വൾ ടു മ്യൂസ് ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എം ജി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു, ഇസ് ഇക്വൾ ടു എം ബി സ്ക്വയർ ബൈ ആർ. ശരിയല്ലേ? ശരിയാണ് സാർ. ബാക്കടിച്ച് കാണാൻ മനസ്സിലായില്ലെങ്കിൽ എം എം കട്ടായി പോകും സാർ. ഇപ്പൊ ബി സ്ക്വയർ ഇസ് ഇക്വൾ ടു മ്യൂ, ബി സ്ക്വയർ ഇസ് ഇക്വൾ ടു മ്യൂസ് ഇൻറ്റു ആർ ജി എന്ന് വരും. ആർ ഇങ്ങോട്ട് പോയാൽ ദാറ്റ് മീൻസ് ഇംപ്ലൈസ് വി എന്ന് പറഞ്ഞ മാക്സിമം സ്പീഡ് ഇസ് ഇക്വൾ ടു റൂട്ട് ഓഫ് മ്യൂസ് ഇൻറ്റു ആർ ജി. അപ്പോൾ ഒരു ലെവൽ റോഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ മാക്സിമം പെർമിസിബിൾ സ്പീഡ് എത്രയാണ്? റൂട്ട് ഓഫ് മ്യൂസ് ആർ ജി ആണ്, റൂട്ട് ഓഫ് മ്യൂ ഇൻറ്റു ആർ ജി. ഇതിനെ കൂടുതൽ സ്പീഡിൽ പോയാൽ കുഴപ്പമൊന്നുമില്ല, സ്കിഡ് ആവും. ഇതൊരു വലിയൊരു കുറച്ചും കൂടി റേഡിയസ് കൂടിയ സർക്കിളിൽ കൂടുതൽ സ്പീഡിൽ പോവുക. അപ്പൊ ഇതേ റേഡിയസ് ഉള്ള സർക്കിളിൽ പോകാൻ പറ്റില്ല, ഇതിന്റെ റേഡിയസ് കൂടിയ സർക്കിൾ പോവാം. അപ്പോഴും നിങ്ങൾ സ്പീഡ് കൂട്ടിയാൽ, അപ്പൊ റേഡിയസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് സ്പീഡ് കൂടില്ലേ, മാക്സിമം സ്പീഡ് കൂടും. അപ്പോൾ വീണ്ടും നിങ്ങൾ സ്പീഡ് കൂട്ടിയാൽ ട്രാക്കിന്റെ പുറത്തേക്ക് പോകും, അത്രേ ഉള്ളൂ.
സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കാം, പക്ഷെ ട്രാക്കിന്റെ പുറത്തേക്ക് പോയിട്ട് സർക്കിൾ അടിക്കേണ്ടി വരും. അപ്പൊ സ്കിഡ് ഒക്കെ അങ്ങനെ പോയി സർക്കിൾ അടിക്കേണ്ടി വരും. അല്ലാണ്ട് വണ്ടി പൊട്ടി പോകുന്നില്ല. ചിലർ ചോദിച്ചാൽ സാർ മാക്സിമം സ്പീഡ്, മാക്സിമം സ്പീഡ് മാക്സിമം സേഫ് സ്പീഡാണ്, സ്കിഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. സ്കിഡ് ആയി പോകും, സ്കിഡ് ആയിട്ട് വേറെ സർക്കിൾ അടിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് ഡിറൈവ് ചെയ്യാൻ പരീക്ഷ ചോദിക്കാറുണ്ട്. ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യും. ചെയ്തോളില്ലേ? ചെയ്തോളില്ലേ? തംസപ്പ് അടിക്കുക, തംസപ്പ് അടിക്കൂ സാർ. ചോദ്യം വരുന്നു, NCERT എക്സാമിൽ പരീക്ഷയിൽ ചോദിക്കും, സൈക്ലിസ്റ്റ് സ്പീഡിംഗ് അറ്റ് 18 km/h ഓൺ ലെവൽ റോഡ് ടേക്കിംഗ് എ ഷാർപ്പ് സർക്കുലർ ടേൺ. ലെവൽ റോഡാണ്, സർക്കുലർ ടേൺ ആണ്. ഓഫ് റേഡിയസ് 3 m വിത്തൗട്ട് റെഡ്യൂസിംഗ് ദ സ്പീഡ്, സ്പീഡ് കുറയ്ക്കാണ്ട് 3 m സർക്കിൾ കവറിയാണ്. ദ കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ് ദ ടയർ ആൻഡ് ദി റോഡ് ഇസ് 0.1. വിൽ ദ സൈക്ലിസ്റ്റ് സ്ലിപ്പ് ചെയ്യോ? മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കുക. സർക്കിളിന് ഈ സൈക്കിളിസ്റ്റ് പോകാൻ പറ്റിയ മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്താണ്? μs × rg ആണ്. അത് ഈ 18 നോക്കിയാ പോരെ, അത്രയുള്ള സംഭവം. പാ μs എത്രയാണ്? എല്ലാം തന്നിട്ടുണ്ട്. μs എത്രയാണ് മക്കളെ? 0.1 ആണ്. ആർ എത്രയാണ് മക്കളെ? ആർ 3 m ആണ്. ജി എത്രയാണ് സാർ? 10. അപ്പൊ 10 × 0.1 എന്നാണ് 1. അപ്പൊ √3 ആണ് വരിക. √3 m/s ആണ് വരിക. അപ്പൊ √3 m/s മുകളിൽ പോയ സാധനം സ്കിഡ് ചെയ്യും, അല്ല സ്കിഡ് ചെയ്യില്ല. പക്ഷെ ഇത് മീറ്റർ കിലോമീറ്റർ പെർ അങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് ആകാം. അയ്യോ സാർ എളുപ്പം, കിലോമീറ്റർ പെർ ആർ ഉണ്ട്, 5/18 ചെയ്യാം. 5/18 ചെയ്യുമ്പോൾ 18 = 5 m/s ആണ് സൈക്കിൾ ചേട്ടൻ പോകുന്നത്. √3 മുകളിൽ പോയാൽ ചേട്ടൻ സ്കിഡാവും. സാധനം എന്താണ്? ചേട്ടൻ സ്കിഡാവും, സ്കിഡ് ചെയ്യും മക്കളെ. 5 എന്ന് പറഞ്ഞാൽ 5 m/s ഈസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ √3. √3 1.71 ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ സാധനം സ്കിഡ് ചെയ്യും. ഇറ്റ് വിൽ സ്കിഡ്, സ്കിഡ്. ആ സ്പീഡിൽ പോകാൻ പാടില്ല. ക്ലിയർ ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇത് പരീക്ഷയിൽ ആക്ച്വലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി? അപ്പം നിങ്ങൾ ലെവൽ റോഡിന്റെ സർക്കുലർ മോഷൻ ക്ലിയർ ആണല്ലോ. 10 മണിയായി. ഓക്കെ, ഒരു 15-20 min മാക്സിമം പിടിച്ചിരിക്കാം, മാക്സിമം സ്പീഡിൽ തീർക്കാൻ നോക്കാം. പക്ഷെ ഒന്നും കണ്ടന്റ് കുറയ്ക്കുന്നില്ല, പ്ലാൻ ചെയ്ത് കണ്ടന്റ് എടുത്തിട്ട് പോകുന്നു. നിങ്ങൾ നാസ്കാർ റേസിംഗ് എത്ര പേരുണ്ട്? നാസ്കാർ റേസിംഗില് നിങ്ങൾ തോന്നുന്നുണ്ടോ ഈ ലെവൽ റോഡാണെങ്കിൽ ഈ ഇവന്മാർ ഇങ്ങനെ കറങ്ങുന്ന് സർക്കിൾ അടിക്കുന്ന് തോന്നുന്നുണ്ടോ? ഇത് മൊത്തം ലെവൽ റോഡാണെങ്കിൽ ഇത്ര സ്പീഡിൽ പോകാൻ വേണ്ടി തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് ചെരിഞ്ഞ റോഡായതുകൊണ്ട് ഇവർ ഇത്ര സ്പീഡിൽ പോകാൻ പോകുന്നത്. വയനാട് പോയിട്ടുണ്ടോ ആരെങ്കിലും? വയനാട് ചുരത്തില് ലെവൽ റോഡാണെങ്കിൽ വണ്ടി പോയി സ്കിഡാവും കറങ്ങുമ്പോ. ഇത്രയും വലിയ ടേൺ എടുക്കുമ്പോൾ വണ്ടി പോയി സ്കിഡാവും, ഉറപ്പാണ്. അപ്പൊ കുറച്ച് അവരെന്ത് ചെയ്യും? കുറച്ച് ഞാൻ ചിരിച്ചു വെക്കും. അപ്പൊ ചിരിച്ചു വെക്കുമ്പോ സ്കിഡ് ആവില്ല. അതെന്താ കാരണം? എന്താ എന്താണ് കാരണം? ഇത് ഇമാജിൻ ചെയ്യും, തോട്ട് എക്സ്പീരിമെന്റ് ഇമാജിൻ ചെയ്യും. ലെവൽ റോഡാണെങ്കിൽ ഇതേ സ്പീഡിൽ പോയൊക്കെ പുറത്തേക്ക് സ്കിഡ് ആവില്ലേ? ആ എന്തുകൊണ്ട് ചിരിക്കുമ്പോ സ്കിഡ് ആവുന്നില്ല പറ? അങ്ങനെ ചോദ്യം. വിച്ച് ഇവിടെ ഫ്രിക്ഷൻ മാത്രമാണെങ്കിൽ ഫ്രിക്ഷനെ മാത്രം റിലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഫ്രിക്ഷന് മാക്സിമം വാല്യൂ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ ആരെയും കൂടി റിലൈ ചെയ്തിട്ടാണ് ഇവിടെ സെന്റർ, ഇവിടെ ഇങ്ങനെ ബാങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് വിച്ച് ഫോഴ്സ് പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? ഫ്രിക്ഷൻ അല്ലാണ്ട് ഒരാളും കൂടി ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആരാണ്? നമുക്ക് ഡിറൈവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നാവില്ല, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഡിറൈവ് ചെയ്യാം. വാ, ഒരു ബാങ്ക്ഡ് റോഡാണെങ്കിൽ, ബാങ്ക്ഡ് എന്റെ പണ്ടൊരു ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, വല്ലപ്പോഴേ ക്ലാസ് എടുക്കാൻ പറ്റും, ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കൊന്നുമില്ല, ഞാൻ പിച്ചും പെയ്യ പറഞ്ഞിരിക്കും. എന്നിട്ട് ഇറങ്ങിയ തമാശയൊക്കെ പറയും, ചളി എന്ന് നമ്മൾ പറയാം. ഒരു ദിവസം എന്ന് പറഞ്ഞ് ചോദിച്ച ചോദ്യമാണ്, വിച്ച് ഈസ് ദി മോസ്റ്റ് റിച്ചസ്റ്റ്, അല്ല ഹൂ ഈസ് ദി മോസ്റ്റ് റിച്ചസ്റ്റ് തിങ് ഇൻ ദി വേൾഡ്? ആരാണ് പറ? ഹൂ ഈസ് ദി മോസ്റ്റ് റിച്ചസ്റ്റ് തിങ് ഇൻ ദി വേൾഡ്? ആൻസർ എന്താ അറിയോ? സാറ് പറഞ്ഞു, റിവർ. കാരണം എന്താണ്? ഇറ്റ് ഹാസ് 2 banks. മനസ്സിലായോ? നല്ല കാര്യം. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഞങ്ങൾ ചളിന്ന് വിളിക്കും. ബാങ്ക്ഡ് റോഡാണ്, ബാങ്ക്ഡ് റോഡ് കൂടെ കാർ ഇങ്ങനെ ട്രീന്ന് പോവാണ്, സർക്കിൾ മോഷൻ അടിക്കും. സർക്കിൾ മൊത്തം ഞാൻ കാണിക്കുന്നില്ല, ടോപ്പ് വ്യൂ ഒന്നും കാണിക്കാനുള്ള അത്രയും ആർട്ടിസ്റ്റിക് എബിലിറ്റി എനിക്ക് ഇല്ല. മാത്രമല്ല പരീക്ഷയിൽ പോയി വരച്ചാൽ മാർക്കും കിട്ടില്ല. അപ്പൊ ഇങ്ങനെ വരച്ചാൽ ഇതാണ് കാർ. ഇതാരാ സാർ? കാറാണോ? അത് കാറത്, കാറാണ്, കാർ ഇങ്ങനെ കറങ്ങാണ്, സർക്കിൾ മോഷൻ അടിക്കാണ്. ഓക്കെ, റെഡി? അങ്ങനെയാണ് കാറിന്റെ മുകളിലെ ഫോഴ്സസ് കാണിച്ച്, വേമേമേ കാണിച്ച്, വേമേ കാണിച്ച്. സാർ എം ജി നേരെ താഴേക്ക് ഉണ്ടാവും, താഴേക്ക് നേരെ എം ജി ഉണ്ടാവും, ഒരു സംശയമില്ല, താഴേക്ക് നേരെ എം ജി ഉണ്ടാവും. ഓക്കെ, എം ജി താഴേക്കുണ്ട്. എം ജിന്റെ കമ്പോണൻസ് നമ്മൾ ഇപ്രാവശ്യം എഴുതില്ല സാർ. എം ജി സൈൻ തീറ്റ, എം ജി കോസ് തീറ്റ വേണ്ട, നമുക്ക് വേണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ വേറെ വേണ്ട. എന്തൊക്കെയാണ്? നോർമൽ റിയാക്ഷൻ ഉണ്ടാവും സാർ. നോർമൽ റിയാക്ഷൻ ഉണ്ട്, നോർമൽ റിയാക്ഷൻ മുകളിൽ, നോർമൽ റിയാക്ഷൻ കൂടെ ആയിരിക്കും, നോർമൽ റിയാക്ഷൻ നേരെ മുകളിൽ മുകളിലേക്ക്. അതാരാണ് നോർമൽ റിയാക്ഷൻ? നോർമൽ റിയാക്ഷൻ എത്ര കോമ്പോണൻസ് ഉണ്ടാവും സാർ? നോർമൽ റിയാക്ഷന് ഒരു കോമ്പോണന്റ് എങ്ങനെ ഉണ്ടാവും? നോർമൽ റിയാക്ഷന്റെ ഒന്ന് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ വേണ്ട, റിസോൾവ് വേണ്ട, ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഒരു കോമ്പോണന്റ് ഉണ്ടാവും നോർമൽ റിയാക്ഷന്, ശരിയാണോ? അല്ലയോ? ഈ കമ്പോണന്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു കമ്പോണന്റ്. അപ്പൊ നോർമൽ റിയാക്ഷൻ അടുത്ത കമ്പോണന്റ് ആരാണ്? ഇങ്ങനെ ഉണ്ടാവും.
നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞ വെക്ടറിനെ ഞാൻ ഇങ്ങനെ കമ്പോണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ കമ്പോണ്ട്, രണ്ട് കമ്പോണ്ട് ആണെങ്കിൽ റിസോൾവ് ചെയ്യും. അപ്പൊ എലോങ് ദി പ്ലെയിൻ അല്ല റിസോൾവ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും. ക്ലിയർ ആണല്ലോ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി ഇവിടെ ഒരാളും കൂടി ഉണ്ടാവും. സാർ ഇങ്ങനെയാണ് കേസ്, ഇങ്ങനെയല്ല കേസ് ഉള്ളത്, ഒരാളും കൂടി ഉണ്ടാവില്ലേ, തീറ്റ. ഒരാളും കൂടി ഉണ്ടാവും, ആരാണാള്? ഫ്രിക്ഷണൽ ഫോഴ്സ്. എടാ ഫ്രിക്ഷൻ കൂടി ഇവിടെ ഉണ്ടാവില്ലേ, റോഡ് സ്മൂത്ത് ഒന്നും അല്ല, ഫ്രിക്ഷൻ ഫോഴ്സ്. ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ഉണ്ടാവുക? ഫ്രിക്ഷൻ ഫോഴ്സ് അങ്ങോട്ടേക്കല്ല, ഒരു ഒരു ബോഡി ഇവിടെ വെറുതെ വെക്കുകയാണ്, സ്ലൈഡ് ചെയ്യാൻ കൂടി പോവുകയാണെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് അങ്ങോട്ടേക്ക്. പക്ഷെ കാറ് സർക്കിൾ അടിക്കുന്ന സമയത്ത് കാറിന്റെ പ്രവണത എങ്ങോട്ട് പോകാനാണ്? കാറിന്റെ പ്രവണത പുറത്തേക്ക് തെറിച്ചു പോകാനാണ്, ശരിയല്ലേ? ഇമാജിൻ ചെയ്യ് സാർ, കാർ ഇങ്ങനെ പോവാണ്, കാറിന്റെ പ്രവണത എന്താണ് അല്ലേ? ഇമാജിൻ ചെയ്യ്, ഇമാജിൻ, ഡോട്ട് എക്സ്പീരിയൻസ് അല്ലേ? ഇങ്ങനെ പോകാനല്ലേ കാറിന്റെ പ്രവണത അല്ലേ? അപ്പൊ ഫ്രിക്ഷൻ ഇങ്ങോട്ട് പിടിച്ചു പോലെ, വാ സെന്ററിലേക്ക്, വാ സെന്ററിലേക്ക്, വാ വാ സെന്റർ, കമോൺ കമോൺ എന്ന് പറയും. അപ്പൊ ഫ്രിക്ഷൻ എങ്ങോട്ട് ആയിരിക്കും? ഫ്രിക്ഷൻ എലോങ് ദി സർഫസ് ആയിരിക്കും, പക്ഷെ നടുവിലേക്ക് ആയിരിക്കും. ഇങ്ങോട്ട് ഫ്രിക്ഷൻ ഉണ്ടാവില്ല, അങ്ങോട്ട് അങ്ങനെ അങ്ങനെ. ഇവിടെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡിന്റെയും സർഫസിന്റെ ഇടയിലെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാവാ? കാറ്റത്തേക്ക്, കാറ്റത്തേക്ക് ഫ്രിക്ഷൻ ഉണ്ടാവില്ല, ഇങ്ങോട്ട് 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 എലോങ് ദി ഗ്രൗണ്ട് ആയിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് ആയി, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എന്ന് എഴുതാം, എഫ് എന്ന് എഴുതാം. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, മാത്രമല്ല ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമത്തിലാണ്, നമുക്ക് എല്ലാ ഡെറിവേഷൻ മാക്സിമത്തിലാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തോന്നിയ വാല്യൂ എടുക്കാം, പക്ഷെ മാക്സിമം കണ്ടീഷൻ, മാക്സിമം സ്പീഡല്ലേ വേണ്ടത്, മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വേണ്ടത്. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പം എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എഫ് എസ് മാക്സിന് എഴുതിയില്ല, കാരണം അത് എപ്പോഴും എഴുതിയിട്ടുണ്ട്, ഫുൾ ഡെറിവേഷൻ എഴുതണം. അപ്പം അത് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ എഫ് എന്ന് എഴുതിയത്. എഫ് എന്ന് എഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്, അത് മനസ്സിലാക്കുക. അത് ആദ്യം തന്നെ പരീക്ഷയിൽ എഴുതി വെക്കുക, അത് തന്നെ എഴുതി വെക്കുക. അപ്പൊ ടീച്ചർ മാർക്ക് കുറക്കില്ല, അല്ലെ, മാർക്ക് കുറയ്ക്കും ടീച്ചർ കേട്ടോ. അപ്പൊ എഴുതി വെച്ചവനെ കുഴപ്പമില്ല, ടീച്ചർ മാർക്ക് കുറഞ്ഞാൽ. ഇനി നമ്മൾ കോമ്പണൻസ് ആക്കും. ഈ ഫ്രിക്ഷന്റെ രണ്ട് കോമ്പണൻസ് ഉണ്ടാവും മക്കളെ. ഏതാണ് ഒരു കോമ്പോണന്റ്? ഒന്ന് ഈ നോർമൽ റിയാക്ഷന്റെ ലൈനിൽ ഒരു കോമ്പോണന്റ് ഉണ്ടാവും, ഫ്രിക്ഷന് ഇങ്ങനെ ഒരു കോമ്പോണന്റ്, പിന്നെ താഴേക്ക് ഒരു കോമ്പോണന്റ് ഉണ്ടാവും. ശരിയാന്ന് തോന്നില്ലേ? ശരിയാന്ന് തോന്നില്ലേ? എം ജിന്റെ ഡയറക്ഷൻ ഒരു കോമ്പോണന്റ് ഉണ്ടാവും. ശരി, ഓക്കെ. ഈ ആ കോമ്പണൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പേര് കൊടുക്കാം. നോർമൽ റിയാക്ഷന്റെ ഒരു കോമ്പോണന്റ് ഇതാണ് നോർമൽ റിയാക്ഷൻ എങ്കിൽ അപ്പർ ഇത് ഇത് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. സാറിന് എങ്ങനെ കിട്ടിയേ? അത് തൽക്കാലം ഇനിയിപ്പോ പറയാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ഇത് തീറ്റയാണ്, ഇത് തീറ്റയാണ്, ഇത് 90 - θ, അത് തീറ്റയാണ്, അതാണ് അതിന്റെ ലോജിക്. തൽക്കാലം അതിൽ കിടക്കുന്നില്ല, അത് തീറ്റയാണ് മനസ്സിലാക്കുക. അതായത് ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാണ്, എല്ലാം കൂടി പറഞ്ഞില്ല, ഇതും തീറ്റയാണ്. ഇത് തീറ്റയാണെന്നുള്ള ലോജിക് സിമ്പിൾ ആണ്, കാരണം ഈ ലൈനും പാരലൽ ലൈൻസ് ആണ്. ദിസ് വിൽ ബി ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇത് തീറ്റയാണ്, ഇത് തീറ്റയാണ് മനസ്സിലാക്കുന്നില്ല. ഇത് തീറ്റയാണ്, അടുത്ത തീറ്റ അല്ല, അതിനടുത്ത തീറ്റയാണ്, തൊട്ടടുത്തല്ല, അതിന്റെ അപ്പുറത്തുള്ള തീറ്റ. അങ്ങനെ ഓർത്ത് വെച്ചാൽ അപ്പൊ ഒരു തീറ്റ, ഒരു തീറ്റ ഇവിടെ, പിന്നെ അടുത്തല്ല, അതിന്റെ അടുത്തുള്ള രണ്ടാമത്തെ തീറ്റയാണ്. ഒരു വിളി മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഓർത്ത് വെച്ചാൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇത് എന്നാണെങ്കിൽ തീറ്റന്റെ ഭാഗത്ത് ആരായിരിക്കും? എൻ കോസ് തീറ്റ ആയിരിക്കും. മറ്റേ കമ്പോണന്റ് ആയിരിക്കും എൻ സൈൻ തീറ്റ ആയിരിക്കും. സാർ സിമ്പിൾ, അത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചാണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണ് പച്ച ഫ്രിക്ഷന്റെ ഫ്രിക്ഷന്റെ കേസ് എന്നായി എഫ് എന്ന് എഫിന്റെ തീറ്റന്റെ ഭാഗത്തുള്ള കമ്പോണന്റ് ആയിരിക്കും സാർ എഫ് കോസ് തീറ്റ ആയിരിക്കും. മറ്റു താഴേക്കുള്ള കമ്പോണന്റ് ആയിരിക്കും എഫ് സൈൻ തീറ്റ ആയിരിക്കും. സാർ അതൊക്കെ ഞങ്ങൾക്കറിയാം, തീറ്റയുടെ ഭാഗത്ത് എഫ് കോസ് തീറ്റ, മറ്റേത് എഫ് സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, ആ സിറ്റുവേഷൻ മനസ്സിലായി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഫോഴ്സസ് ഒക്കെ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഈ ഫോഴ്സസ് ബാലൻസ്ഡ് ആയില്ലേ? സാധനം പറക്കില്ലേ? കാറ് കാറ്റത്തേക്ക് പറക്കില്ലേ? ഈ എൻ കോസ് തീറ്റ ആണ് ഇവരെക്കാളും കൂടുതൽ സാധനം മുകളിലേക്ക് പറക്കില്ലേ? അപ്പൊ ഇവരെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് ആരൊക്കെയായിരിക്കും ബാലൻസ്ഡ് ആയിരിക്കണം? എം ജി പ്ലസ് എഫ് സൈൻ തീറ്റയും താഴേക്കുള്ള എഫ് സൈ എം ജി പ്ലസ് എഫ് സൈൻ തീറ്റയും പിന്നെ മുകളിലേക്കുള്ള എൻ കോസ് തീറ്റയും ബാലൻസ് അല്ലേ പണി പാടും. ഇത് നിങ്ങൾക്ക് വേണം എം ജിന്റെ ഇക്വേഷൻ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ആവശ്യമില്ല. എം ജി ഈസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. എഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇതെന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, എന്ത് ബുദ്ധിമുട്ട് സാർ? സിമ്പിൾ കാര്യം. ഓക്കെ, ഇനി നിങ്ങൾ പറ ഇത് ഇത് ബാലൻസ് ആണ്. ഇനി ഈ എഫ് കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും കൂടെ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്നത്, ഈ ഇവന്റെ സർക്കുലർ പാത്തിൽ പോകണ അവന്റെ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്നത്, എഫ് കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും കൂടെ അവൻ എന്ത് കൊടുക്കും? എടോ, ഇവന്റെ കാറിന്റെ ടെൻഡൻസി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നടുവിലേക്ക് വിളിക്കുന്ന രണ്ട് ഫോഴ്സ് ആണ്, അവരെന്ത് കൊടുക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കും. രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക. ഫ്രിക്ഷന്റെ കോമ്പോണന്റ് മാത്രമല്ല, നോർമൽ റിയാക്ഷന്റെ എൻ സൈൻ തീറ്റ കോമ്പോണന്റ് കൂടി രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുക. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തായിരിക്കും? എം ബി സ്ക്വയർ ബൈ എം ബി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് കൊടുക്കാൻ പോകുന്നത്? രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ്. ദാറ്റ് ഇസ് എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ്. രണ്ടുപേരും കൂടെ കൊടുക്കും പ്ലസ് എഫ് കോസ് തീറ്റ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. അപ്പൊ ഇത് 5 മാർക്കിന് ഡെറിവേഷൻ ആണ്, അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാലേ പരിപാടി നടക്കുള്ളൂ എന്നുള്ള ആരും മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, കഷ്ടപ്പെടാണ്ട് പരിപാടി നടക്കില്ല.
റെഡി ഇനി അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടില്ല ഇത് ബാലൻസ്ഡ് ആയിരിക്കും ഇത് രണ്ടുപേരും കൂടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ബാലൻസ് കിട്ടി ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ഈ ടൂ എന്ന് പറഞ്ഞ ഇക്വേഷനെ വൺ കൂടി ഡിവൈഡ് ചെയ്യുക ഡിവൈഡിങ് ടു ബൈ വൺ അപ്പൊ എന്തൊക്കെ കട്ടായി പോകും ലെഫ്റ്റ് സൈഡിൽ എമ്മും എമ്മും കട്ടായി പോകും വി സ്ക്വയർ ബൈ ആറ് മുകളിൽ വരും ടു ആണ് മുകളിൽ കേട്ടോ ടു ഡിവൈഡ് ബൈ വൺ ആണ് അപ്പൊ വി സ്ക്വയർ ബൈ ആറ് മുകളിൽ വരും പിന്നെ ഇവിടുത്തെ ജി താഴെ വരും ബി സ്ക്വയർ ബൈ ആറ് ജി വരും കാരണം എമ്മും എമ്മും കട്ടായി പോകും ബി സ്ക്വയർ ബൈ ആറ് ഇവിടെ ഉണ്ട് പിന്നെ ജിയെ താഴെ വരും ടു ബൈ വൺ അല്ലേ അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും പോയിക്കും ടു ന്യൂമറേറ്ററിൽ വരും ഡിനോമിനേറ്റർ ത്രീ വണ്ണും വരും അപ്പൊ ടു എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ വരും മുകളിൽ വരും പിന്നെ താഴെ ആര് വരും എൻ സൈൻ തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഇനി കുറച്ച് മാത്തമാറ്റിക്സ് ഉള്ളൂ ഞാൻ പരിപാടി തീർന്നു നോക്കിയോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സൈൻ തീറ്റ എല്ലാ ടേംസിനും ഡിവൈഡ് ബൈ കോസ് തീറ്റ ചെയ്യും എല്ലാ ടേംസിനും ഡിവൈഡ് ബൈ കോസ് തീറ്റ എല്ലാ ടേംസിനും ഡിവൈഡ് ബൈ കോസ് തീറ്റ ചെയ്താൽ ഒരു കുഴപ്പമില്ല അതായത് മുകളിലും താഴെയും കോസ് തീറ്റ ഡിവൈഡ് ചെയ്തു അപ്പൊ മുകളിലെ എല്ലാ ടേംസിനും കോസ് തീറ്റ ഡിവൈഡ് ചെയ്താൽ എൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ഓ ഓ സ്റ്റെപ്പ് ഒന്നും എഴുതുന്നില്ല പ്ലസ് എഫ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ എഫ് കോസ് തീറ്റയും കോസ് തീറ്റയും പോയി ഓ ഓ ഓ ഓ ഓ എൻ കോസ് തീറ്റ ബൈ എല്ലാ ടേംസും കോസ് തീറ്റ കോസ് തീറ്റ കോസ് ഡിവൈഡ് കോസ് തീറ്റ പോയി എത്ര എൻ മാത്രം ഉണ്ടാവും മൈനസ് എഫ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എഫ് ടാൻ തീറ്റ ഓ ഓ ഓ ഓ ഓ ഓ സാർ അതാണ് പരിപാടി അപ്പൊ ഇതെങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് ഇവിടേക്ക് എത്തിയത് എല്ലാ ടേംസിനും ഡിവൈഡ് ബൈ കോസ് തീറ്റ അത് കിട്ടിയോ റെഡി ഇനി ആലോചിച്ച് നോക്ക് ഇത് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് എഫ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇക്വേഷൻ എന്താണ് മ്യൂ എസ് ഇൻടു എൻ മക്കളെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇക്വേഷൻ എന്താണ് മക്കളെ ഇറ്റ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻടു എൻ അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് മക്കളെ നോർമൽ എൻ ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഇൻടു എൻ ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എൻ തന്നെ മൈനസ് എഫ് എന്ന് പറഞ്ഞാൽ മ്യൂ എസ് ഇൻടു എൻ ടാൻ തീറ്റ വരും ഇനി എന്തിനെ ഡിവൈഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാ ടേംസും എൻ 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 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ പോയി കിട്ടില്ലേ എൻ പോയി എൻ പോയി എൻ പോയി എൻ പോയി ഡിവൈഡിങ് ബൈ എൻ എല്ലാ ടേംസും എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പൊ എല്ലാ ടേംസും ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ അങ്ങനെ തന്നെ നിർച്ചാൽ എല്ലാ ടേംസും എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തേ അപ്പൊ ടാൻ തീറ്റ മുകളിൽ വരും പ്ലസ് മ്യൂ എസ് വരും മുകളില് ഡിവൈഡ് ബൈ ഇത് എൻ എൻ പോയി കഴിഞ്ഞാൽ അവിടെ വണ്ണം വരും പിന്നെ ഇവിടെ ഇവിടെ എൻ പോയി കഴിഞ്ഞാൽ മ്യൂ എസ് ടാൻ തീറ്റ വരും കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ പരിപാടി ഇത്രയുള്ള സംഭവം ഇത്രയും ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടണം വേറെ വഴിയൊന്നും ഇല്ല കുറുക്ക് വഴിയൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പൊ വി സ്ക്വയർ ബൈ ആർ ജി ഈസ് ഈക്വൽ ടു ഈ വൃത്തിയുടെ സാധനം കിട്ടും ഇനി വി സ്ക്വയർ ആണ് മാക്സിമം സ്പീഡ് അതിന് ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി ഓക്കെ അതിന് ഇക്വേഷൻ ഉണ്ടാക്കാൻ അടുത്ത പേജിലേക്ക് വേഗം പോയി ഇക്വേഷൻ ഉണ്ടാകാം വി സ്ക്വയർ ബൈ ആർ ജി ഈസ് ഈക്വൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് കിട്ടാൻ പോകുന്നത് ഒരു വൃത്തിയുടെ ഇക്വേഷൻ കിട്ടും മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ പ്ലസ് മ്യൂസിനെ തിരിച്ചിടുക മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ വൺ മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ഓക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ജി ആർ ജിന് അപ്പുറത്തേക്ക് ഉണ്ട് ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഹമേ ബൈ വൺ മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ഇത് വി സ്ക്വയർ ആണ് സോ വി എടുക്കണേ ഇതിന്റെ റൂട്ട് എടുക്കണം ദിസ് ഈസ് ദി മാക്സിമം സ്പീഡ് കഴിഞ്ഞു സാർ ഡെറിവേഷൻ അഞ്ച് മാർക്ക് കിട്ടിയല്ലോ സാർ അഞ്ച് മാർക്കിനെ ചോദിക്കാൻ പോകുന്നത് ഇത്രയും പരിപാടി ചെയ്താൽ കഴിഞ്ഞു ഇനി സാർ ഇതെങ്ങനെ പഠിച്ചെടുക്കുക ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഒന്നുമില്ല പ്രാക്ടീസ് 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 പത്ത് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ ഇത് കിട്ടും പത്ത് പ്രാവശ്യം പ്രാക്ടീസ് കിട്ടിയില്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം പ്രാക്ടീസ് അപ്പോൾ കിട്ടും പന്ത്രണ്ട് പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം കിട്ടും പ്രാക്ടീസ് ചെയ്യുക വേറെ വഴിയൊന്നുമില്ല ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനൊന്നും ഇവിടെ ഇല്ല റെഡി ആണല്ലോ മനസ്സിലാക്കാനൊന്നും ഇവിടെ ഇല്ല പ്രാക്ടീസ് ചെയ്യുക ഡെറിവേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ഡെറിവേഷൻ മനസ്സിലാക്കാൻ ഇനി കൂടുതലില്ല റെഡി ആണല്ലോ ശരി അങ്ങനെയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ ഫ്രിക്ഷനെ ഓഫ് ചെയ്തു അതായത് ഫ്രിക്ഷന്റെ സഹായം ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സീറോ ആക്കി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സീറോ ആക്കി ഇക്വേഷൻ ചെറുതായിട്ട് മാറി നോക്കിക്കോ വി ഇസ് ഈക്വൽ ടു എന്നൊക്കെ ഇത് പൂജ്യമാവും ഈ ടേം മൊത്തത്തിൽ പൂജ്യമാവും അപ്പൊ വൺ മൈനസ് പൂജ്യം വരും ഡിവൈഡ് ബൈ വൺ അപ്പൊ ഈ ഡിനോമിനേറ്റർ ഉണ്ടാവില്ല കാരണം വൺ മൈനസ് പൂജ്യം പൂജ്യം വരില്ല ഇവിടെ മ്യൂസ് സീറോ ആണെങ്കിൽ വൺ ഉണ്ടോ ഇവിടെ പൂജ്യം ടാൻ തീറ്റ മാത്രം മുകളിൽ വരും അപ്പൊ ഈ മൊത്തം ടേം എന്താ ടാൻ തീറ്റ ബൈ വൺ ആയി ഇത് പൂജ്യമായി ഇത് പൂജ്യമായി ടാൻ തീറ്റ ബൈ വൺ ആയി സോ ടാൻ തീറ്റ ആയി സോ ആർ ജി ടാൻ തീറ്റ സോ ഓ സാർ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ ഉണ്ടാവും അപ്പൊ നോർമൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ അല്ലെ ഫ്രിക്ഷന്റെ സഹായം ആവശ്യമില്ലെങ്കിൽ മാക്സിമം സ്പീഡ് എന്താണ് ഇതായിരിക്കും സോ ദിസ് ഇസ് ഫോർ ടേണിംഗ് വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് ഫ്രിക്ഷൻ ഫ്രിക്ഷന്റെ ഹെൽപ്പ് ഇല്ല വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് ഫ്രിക്ഷൻ നോർമൽ റിയാക്ഷൻ മാത്രമേ ഹെൽപ്പ് ഉള്ളൂ ഓഫ് ഫ്രിക്ഷൻ എങ്കിൽ ഇതായിരിക്കും മാക്സിമം സേഫ് സ്പീഡ് ഓക്കെ അതായത് ഫ്രിക്ഷന്റെ ഹെൽപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം തേയ്മാനം ഉണ്ടാവില്ല ടയറിന് തേയ്മാനം ഉണ്ടാവില്ല അപ്പൊ ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ടയറിന് എന്തുണ്ടാവില്ല നോ വെയർ ആൻഡ് ടെയർ തേയ്മാനം ഉണ്ടാവില്ല ടയർ എന്താണ് ടയർ വൃത്തിയുണ്ടാവില്ല ടയറിന്റെ തേയ്മാനം ഒന്നും ഉണ്ടാവില്ല അല്ലെ
ഫ്രിക്ഷൻ ഉപയോഗിക്കാനിട്ടാണ്. അപ്പൊ ഈ സ്പീഡിൽ പോയാൽ നിന്റെ ടയർ തേയ്മാനം, അതിൽ കൂടുതൽ സ്പീഡ് പോയാൽ നിന്റെ ഫ്രിക്ഷൻ എൻഗേജ് ചെയ്തു ടയറും തേയ്മാനം ഉണ്ടാവുന്നുണ്ട്. ഓ സാർ മനസ്സിലായി, ഇതും കൂടി ഓർത്തുക്കണം. ഫ്രിക്ഷൻ ഇല്ലാണ്ടിട്ടാണ് ഇതാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറ. വിച്ച് ഫോഴ്സ് പ്രൊവൈഡ് സെന്റിപെഡൽ ഫോഴ്സ് ഹിയർ? ഇവിടെ ആരാ സെന്റിപെഡൽ ഫോഴ്സ് കൊടുക്കുന്നത്? ബാങ്ക് റോഡിൽ. ബാങ്ക് റോഡിൽ ആരാ സെന്റിപെഡൽ ഫോഴ്സ്? മക്കളെ, ഫ്രിക്ഷനും ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്. മൊത്തത്തിലല്ല, ഫ്രിക്ഷന്റെ ഒരു കോമ്പോണന്റും നോർമൽ റിയാക്ഷന്റെ വേറെ കോമ്പോണന്റും, ഇപ്പൊ രണ്ടും കൂടിയാണ് കൊടുക്കുന്നത്. സോ ദി ആൻസർ ഇസ് ഫ്രിക്ഷൻ പ്ലസ് നോർമൽ റിയാക്ഷൻ. ഇപ്പൊ കിട്ടില്ല ആൻസർ? ഇപ്പൊ കിട്ടില്ല ആൻസർ സാർ? ഇപ്പൊ കിട്ടി സാർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതോടെ ചാപ്റ്റർ അവിടെ തീർന്നാണ്. ഇനി നമുക്ക് അപ്പൊ ചാപ്റ്റർ അവിടെ തീർന്നു കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് എടുത്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പരിചയപ്പെട്ടാലോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പുതിയ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് പരിചയപ്പെടാം. അങ്ങനെ പരീക്ഷ ചോദ്യം ചോദിക്കും, ഉത്തരം പറയാം. ഞാൻ പറ മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സാർ. മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സാർ. ഞങ്ങൾക്ക് അറിയാം. അടുത്ത ചോദ്യം പിടി. മോഡൽ 2021, സേ വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപെൻഡ്സ് ഓൺ വെലോസിറ്റി ഓഫ് ദി ബോഡി. നോ, ഫാൾസ്. കൈനറ്റിക് ഫ്രിക്ഷൻ വെലോസിറ്റി ഡിപെൻഡ് ഇല്ല, ഏരിയ ഡിപെൻഡ് ഇല്ല. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ, ട്രൂ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ. കൈനറ്റിക് ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ, ട്രൂ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്? കൈനറ്റിക് ഫ്രിക്ഷനും ലിമിറ്റിംഗ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനോട് പ്രൊപ്പോർഷൻ ആണ് അല്ലേ? ശരിയല്ലേ? ആ ശരി. അടുത്ത ക്വസ്റ്റ്യൻ പിടി. ബാങ്കിംഗ് ഓഫ് റോഡ്സ് ആർ ടു ഇൻക്രീസ് ലിമിറ്റ് ഓഫ് ബ്ലാ ബ്ലാ. ഡ്രോ ദ സ്കീമാറ്റിക് ഡയഗ്രം ഓഫ് വെഹിക്കിൾ ആണ് ബാങ്ക് റോഡ് ആൻഡ് മാർക്ക് ദി വേരിയസ് ഫോഴ്സ്. ഇനി നമുക്കറിയാം, നമ്മൾ ചെയ്തല്ലേ. 5 മാർക്ക് ചോദ്യം, 5 മാർക്ക് ചോദ്യം. ഒബ്ടെയ്ൻ ദി എക്സ്പ്രഷൻ ഫോർ മാക്സിമം സ്പീഡ് ഓഫ് വെഹിക്കിൾ ആണ് ബാങ്ക് റോഡ്. സിമ്പിൾ, നമ്മളിപ്പോ ചെയ്ത പരിപാടി അത് ചെയ്യാൻ കൊണ്ട് പരിപാടി തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അയ്യേ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ടു ഡെൽറ്റ ടി. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു, അപ്പൊ വേണം എങ്ങനെ സബ്സ്റ്റിറ്റ്, ഫോഴ്സ് കൊണ്ട് അവിടെ ഇട്, ഫോഴ്സ് കൊണ്ട് അവിടെ ഇട്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി രണ്ടുണ്ട് കട്ട് ചെയ്താൽ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. കഴിഞ്ഞു, അയ്യേ കോമഡി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. ആ മാസ് റെസ് ആണ് മോഡൽ 2022, 3 മാർക്ക്. ആ മാസ് റെസ് ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ദ പ്ലെയിൻ ഇസ് ഗ്രാജുവലി ഇൻക്ലൈൻഡ് വിത്ത് ഹൊറിസോണ്ടൽ അണ്ടർ. ഫൈൻഡ് ദ എന്താ ഇക്വേഷൻ എന്നാണ്? ആ പ്ലെയിനിൽ സാറും പോയി റെസ്റ്റിൽ നിൽക്കാൻ എന്താ ഇക്വേഷൻ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ എസ് ആർ. ഇത് ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഡെറിവേഷൻ പഠിച്ചുകൊണ്ടുള്ള ഗുണം. പരീക്ഷയിൽ ചോദിച്ചാണ്, മാർച്ചിലാണ്, മോഡൽ 2022. മോഡൽ 2022 ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, റെഡി? ശരി. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. എന്താണ് ന്യൂട്ടൺ? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. അത്രേ ഉള്ളൂ, ഇതാണ് ഇക്വേഷൻ. ഇനി ഇവിടെ ഡിറൈവ് ചെയ്തിട്ട് അവസാനം ദി എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻ ടു എം ഇൻ ടു എ. കെ വൺ ആക്കിയാൽ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻ ടു എ. കഴിഞ്ഞ പരിപാടി. അടുത്ത ക്വസ്റ്റ്യൻ, 3 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കാർ ഇസ് മൂവിംഗ് ഓൺ എ സർക്കുലർ ലെവൽ റോഡ്. മോഡൽ 2022. വാട്ട് ആർ ദി ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി കാർ? സർക്കുലർ ലെവൽ റോഡ് പോകുന്ന കാറിന്റെ മുകളിൽ എന്താ ഫോഴ്സ് അല്ലേ? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ ഉണ്ട്. പിന്നെ താഴേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, മുകളിലേക്ക് ഒരു, താഴേക്ക് ഒരു എം ജി ഉണ്ട്, മുകളിലേക്ക് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. വേറെ ഫോഴ്സ് ആരെങ്കിലും ഉണ്ടോ? വേറെ ആരും ഇല്ല, ഒരാരും ഇല്ല. ഓക്കെ, എല്ലാ ഫോഴ്സും കിട്ടി. അടുത്ത, ഡിറൈവ് എക്സ്പ്രസ് ഫോർ മാക്സിമം സ്പേസ് സ്പീഡ്. ഏ സർ, സിമ്പിൾ, ഇതൊക്കെ നമ്മൾ ചെയ്തല്ലേ. ലെവൽ റോഡിൽ മാക്സിമം സ്പേസ് സ്പീഡിന് ഡിറൈവ് ചെയ്ത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട. ഓർമ്മയില്ലെങ്കിൽ എന്താണ് ഇക്വേഷൻ? എന്താണ് മാക്സിമം സ്പേസ് സ്പീഡ് റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻ ടു ആർ ഇൻ ടു ജി? ഡിറൈവ് ചെയ്ത് ഓർമ്മയില്ലേ? ഡിറൈവ് ചെയ്യുക. 5 മാർക്ക് കിട്ടും, 5 മാർക്ക് കിട്ടും, 5 മാർക്ക്. സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലോ എന്താണ് സാർ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ലൈഫ് പ്രൊപ്പോർഷൻ ടു നോർമൽ റിയാക്ഷൻ. കഴിഞ്ഞ പരിപാടി. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷൻ ടു നോർമൽ റിയാക്ഷൻ പറയും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സീറോ ആവാം മക്കളെ, സീറോ ആവാം, 1 ആവാം 2 ആവാം 3 ആവാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷൻ ടു നോർമൽ റിയാക്ഷൻ പറയാം കേട്ടോ. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, മാർച്ച് 2021, വേരിയസ് ഫോഴ്സ് റൈറ്റ് ദി നെയിംസ് ഓഫ് ദി ഫോഴ്സ് എ ആൻഡ് ബി. ഐ എ കോമഡി. എ എന്ന് പറഞ്ഞാൽ ആരാണ്? നോർമൽ റിയാക്ഷൻ ആണ് സാർ. എ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ അല്ലേ? നോർമൽ റിയാക്ഷൻ എൻ കോസ് തീറ്റ എന്ന കമ്പോണന്റ് അപ്പുറത്തുണ്ട്. ഓക്കെ ഓക്കെ. എ ആൻഡ് ബി എന്താണ് സാർ? ബി എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. അവിടെ 2 ഫോഴ്സ് ഉണ്ട് സാർ. അവിടെ 2 ഫോഴ്സ് ഉണ്ട്. ആരൊക്കെ ആയിരുന്നു 2 ഫോഴ്സ്? ഒന്ന് എഫിന്റെ തീറ്റന്റെ ഭാഗത്തുള്ള കമ്പോണന്റ് എഫ് സൈൻ തീറ്റ ഉണ്ട്, എഫ് കോസ് തീറ്റ ഉണ്ട്, പിന്നെ എൻ കോസ് തീറ്റ, പിന്നെ ഇവിടെ എൻ സൈൻ തീറ്റ ഉണ്ട്. ആ ഡെറിവേഷൻ ചെയ്ത് ഇങ്ങോട്ട് നോക്കിയാൽ അപ്പൊ മനസ്സിലാവും. എൻ സൈൻ തീറ്റയും എൻ കോസ് തീറ്റയും എഫ് കോസ് തീറ്റയും കൂടി ചേർന്നാണ് ബി വന്നത്. ഓക്കെ, സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, എ സൈക്ലിസ്റ്റ് ട്രാവലിംഗ് ഓൺ എ ലെവൽ റോഡ് ടേക്സ് എ ഷാർപ്പ് ടേൺ ഓഫ് റേഡിയസ് 3 മീറ്റർ വിതൗട്ട് റെഡ്യൂസിംഗ് സ്പീഡ്. എൻ സി ആർ ടി എക്സാമ്പിൾ നമ്പർ പോലും മാറ്റാണ്ട് മാർച്ച് 2021 പരീക്ഷയിൽ 5 മാർക്കിന് ചോദിച്ചു. എന്ത് കോമഡിയാ! ഞാൻ പറഞ്ഞല്ലേ, നിരവധി തവണ സെയിം ക്വസ്റ്റ്യൻ നമ്പർ പോലും. ആ 3 മീറ്റർ ഒക്കെ മാറ്റിയിട്ടും കൂടില്ല. പോയിന്റ് വൺ മാറ്റിയെന്നൊരു സംശയം ഉണ്ട്. പോയിന്റ് വണ് മാറ്റിയില്ല. ഇത് എന്റെ സെയിം നമ്പർ ഇപ്പൊ ചോദിച്ചോണ്ടോ? സെയിം നമ്പർ ഇതാ, എവിടെ 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 സെയിം നമ്പർ, എവിടെ പോയി? 18 കിലോമീറ്റർ, 0.1 സെയിം സ്പീഡ്, സെയിം റേഡിയസ്, 3 മീറ്റർ, സെയിം ക്വസ്റ്റ്യൻ. ഒരു നമ്പർ പോലും പബ്ലിക് എക്സാം ചോദിച്ചോ കേട്ടോ. എൻ സി ആർ ടി ഞാൻ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടിരുന്നല്ല, എൻ സി ആർ ടി എക്സാം ടെക്സ്റ്റ് ബുക്ക് എന്നോണം പോലെ ഉണ്ടായിരുന്നാണ്. ഇവർ പിക്ക് ചെയ്യുന്ന ഇടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത എല്ലാ എൻ സി ആർ ടി എക്സാമും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഓക്കെ, ഇതാ മോഡൽ 2021, 3 മാർക്ക്. ഡിഫൈൻ ഇമ്പൾസ് ഫോഴ്സ്, അതായത് വെൻ എ ഫോഴ്സ് ഓഫ് ഹൈ മാഗ്നിറ്റ്യൂഡ് ആക്ട്സ് ഫോർ എ വെരി സ്മോൾ ടൈം, ഇറ്റ് ഇസ് കോൾഡ് ഇമ്പൾസ് ഫോഴ്സ്. ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ക്രിക്കറ്റിലോ, ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ അടിക്കുന്ന ഫോഴ്സോ, ഫുട്ബോളിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അടിക്കുന്ന ഫോഴ്സോ ഇമ്പൾസ് ഫോഴ്സ് ആണ്. ഇത് നോക്കിക്കേ,
A batsman hits a ball straight in the direction of the bowler without changing initial speed of pandra. Same question, number one, pandra speed in the air. 0.15 kg, mass of whatever magilla. In the comedy analysis, okay. Model exam and I do this parson to you. Public exam to you. Number one, my NCERT exam. See that, sir. Symbol. But I take question would you pardon me, I'm going to miss. I take question of banging of roads, but two questions is about NCERT exam. Another. Dabara. Circular track of radius 300 meter band at angle of 15 degree. If the coefficient of friction between the balls are what is the optimal speed of the car to avoid wear and tear? Wear and tear avoid it on the optimal speed bank road. Sir, mu s is equal to zero. Friction equation there no. That is V is equal to root of RG tan theta. Ella substitute answer root. R 300 sir 300 meter. Tan theta 15 degree. 0.27. So this is 0.27. That's the point. Divided by Averendal multiply, 1 minus mu into the antita. Divided and idea, 1 minus Averendal multiply. And then x into y divided by 1 minus xy. Then is the format relay, Athrudisambo. The substitute of Matilla, tan theta 15 degree, letter 15 degree, tan 15 degree 0.27, coefficient of friction 0.2, R and GRM, 1 minus HGM, LNCM, answer is T. Anjimaki Joyam the question, NCRT exam, the same number of Martin doing. Other class in. I am going to go to the next one. ഇത്രയും നേരം നിന്നതിന് ഇത്രയും നേരം അവസാനം വരെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ അവസാനം വരെ ഉണ്ടായിരുന്നെങ്കിൽ ഐ വാസ് ഹിയർ ടിൽ ദി എൻഡ് എന്ന് കമന്റ് ചെയ്യാൻ ഒരു കാരണവശാലും മടി കാണിക്കേണ്ട ആവശ്യമില്ല പലരും കമന്റ് ചെയ്യാറുണ്ട് ഞാൻ കാണാറുണ്ട് നിങ്ങളുടെ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ഒന്നും ചെയ്യാനല്ല പക്ഷെ വെറുതെ സന്തോഷമാണ് നിങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് അറിയും പിന്നെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെ അറിയുമ്പോൾ സന്തോഷമായിരിക്കും എനിക്ക് താങ്ക് യു സോ മച്ച് ഗുഡ് നൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അടുത്ത ക്ലാസ് വർക്ക് എനർജി പവർ ആയിരിക്കും മറക്കരുത് നാളെ നമ്മുടെ കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ട് എല്ലാവരും ഉണ്ടായിരിക്കും നാളത്തെ ക്ലാസ്സിൽ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക ബൈ ബൈ ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റേയിങ് സോ ലേറ്റ് ബൈ ബൈ ടേക്ക് കെയർ സാർ എം ടി സ്പേസിൽ നിന്ന് റോക്കറ്റ് എങ്ങനെ ആൻസർ ചെയ്യാം നല്ലൊരു ചോദ്യമാണ് ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്ത് നോക്കുക ഞാൻ ഒരു ക്ലൂ തരാം മക്കളെ സ്പേസിൽ അല്ലെ റോക്കറ്റ് പറക്കുന്ന എന്തിന്റെ ഇതിലല്ല ആക്ഷൻ റിയാക്ഷൻ എയറിനെ പുഷ് ചെയ്തിട്ടല്ല റോക്കറ്റ് പറക്കുന്ന നിങ്ങൾ വിചാരിക്കും എയറിനെ പുഷ് ചെയ്തിട്ടാണ് അല്ല റോക്കറ്റ് പറക്കുന്ന എങ്ങനെ അറിയോ റോക്കറ്റിനുള്ളിൽ ഫ്യൂൽ ഉണ്ട് പ്രൊപ്പലന്റ് ഉണ്ട് പ്രൊപ്പലന്റിനെ പുറകോട്ട് പുഷ് ചെയ്യുമ്പോൾ സാധനം മുന്നോട്ട് പോകും ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ആ ഗൺ ബുള്ളറ്റ് സിസ്റ്റം കൊണ്ടൊരു സ്പേസിൽ വെക്കുകയാണെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലേ ഗണ്ണിന് മൂവ് ചെയ്യാൻ പറ്റില്ലേ മൂവ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുക എയറിലുണ്ടാണോ എയറിലുണ്ടല്ല ബുള്ളറ്റിനെ മുന്നോട്ട് വിടുമ്പോൾ ഗണ്ണ് ബാക്കോട്ട് പോകും കൺസർവേഷൻ ഓഫ് മൊമെന്റം ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് മനസ്സിലാവണ്ടോ അത് അത് റോക്കറ്റിന്റെ ഉള്ളിൽ ആലോചിക്കും റോക്കറ്റ് സ്പേസ് ഷിപ്പിന്റെ ഉള്ളിൽ പ്രൊപ്പലിനെ റിമൂവ് ചെയ്യുമ്പോൾ റോക്കറ്റ് മുന്നോട്ട് പോകും അവിടെ എയർ വേണ്ട ഓ മനസ്സിലായോ ആ ആലോചിക്കാം ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് താങ്ക് യു സോ മച്ച്